ഗാനം ആലപിക്കുന്നതിനായി ഗാനത്തിലൂടെ തന്നെ സ്വാഗതം. ഡോക്ടർ പി എൻ ഗംഗാധരൻ നായർ സാറിന്റെ എത്തിയിട്ടുള്ള പുസ്തക പരിചയം നടത്തുന്നതിന് സന്തോഷവും അഭിമാനവും ഉള്ള ഒരു അദ്ദേഹത്തെ കണ്ടെത്തി അവതരിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം അദ്ദേഹം ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ആമുഖമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം. പിന്നെ പുസ്തകത്തിൽ ഒരു സൂത്രവാക്യം വായിക്കുമ്പോഴായിരിക്കും നമുക്ക് അത് എങ്ങനെയാണ് ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ വിപുലമായ ഭാഗമായിട്ടാണ് എം എൽ എ അത് കാരണം അദ്ദേഹത്തിന്റെ ഗംഗാധരൻ നായർ സാറിന്റെ വ്യൂവിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയും എഴുതാൻ കഴിയട്ടെ, ഇനിയും പുസ്തകങ്ങൾ എഴുതാനും. ഞാൻ കോളേജ് സർവീസിൽ കയറിയതിന് ശേഷം പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു. ഞാനൊന്ന് വായിച്ചു. അപ്പൊ സെപ്റ്റംബർ 11 പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതാണ് ഈ പുസ്തകത്തിന്റെ കാലിക പ്രസക്തി. ഒരുപക്ഷെ വർത്തമാനകാലത്തതിനുള്ള ശാരീരികമായ കരുത്തും മാനസികമായ സംബന്ധിച്ചിവിടെ വളരെ അതിപ്രസക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ സമകാലിക പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പലപ്പോഴും അതുകൂടി സാറിന്റെ ഈ ഉള്ള സമയം തിരിച്ചുള്ള സാറിന്റെ ഒരു ലേഖനം കൊണ്ട് മുള നിൽക്കുന്ന പ്രായത്തിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ കൃതികൾ അദ്ദേഹം വിവരിച്ചു പോവുകയാണ്. ഒരുപക്ഷെ തീർച്ചയായും സി ആർ പ്രസാദ് ഉൾപ്പെടെ പറഞ്ഞത് കേരളം പറഞ്ഞ എനിക്കൊരു തിരക്കില്ല. ഇതൊക്കെ കേൾക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. കിട്ടിയത് അപ്പൊ ഞാൻ ഇതൊന്ന് മറിച്ചു നോക്കാം എന്ന് വിചാരിച്ച് ആറ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മേഖലകൾ മാത്രവുമല്ല എന്നെ സംബന്ധിച്ച് പറയുന്നതിലെ ഇൻഡിപെൻഡൻസ് ഡേ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അത് തന്നെ ഇതിന്റെ ഒരു പ്രത്യേകമായ നല്ല ഒരു വ്യക്തി വ്യക്തി ഒരു വാചകം പറഞ്ഞത് ലോകത്തെ മാറ്റി മറിച്ച ഒരൊറ്റ ശിവൻ കയ്യിലൊപ്പുന്ന എങ്ങനെ നാട്ടിൽ നന്മ നമുക്ക് ആസ്വാദകർക്ക് സമ്മാനിക്കേണ്ടതാണ്. കണ്ട ഒരു പറ്റം മഹാത്മാക്കളാണ് ഇത്തരത്തിലെ ഓരോ താളും വായിക്കും നിങ്ങൾക്കുള്ള മാസിക ആരംഭിക്കുന്നു. അതിന് എനിക്കത്ര പ്രകാരം ഒന്ന് മൈനസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഈ കൊട്ടാരക്കരയിൽ ഇതാണ് വയനയുടെ പുതിയ പുതിയ തരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നത്. സാറിന്റെ ഒരു വാക്കില്ലെങ്കിൽ ഞാൻ അത് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പ്രേമകഥയല്ല എഴുതിയത്. നമുക്ക് അറിവ് തരുന്ന ഒരു അധ്യാപകൻ സാറ് എന്ത് ജീവിതം ലേഖനം എഴുതി ഇവരൊക്കെ അടിക്കണമെന്ന് നമുക്ക് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. ഇതുമില്ല അങ്ങനെ നോട്ടീസ് ഒന്നും നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. അങ്ങനെ അതിന്റെ കാര്യമില്ല. പ്രവർത്തന രീതി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം നടത്തിയിട്ട് ചില മായ വിക്രമമായ രീതികളൊക്കെ ഞാൻ പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞു എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ യൂണിവേഴ്സിറ്റിയെ ചലിപ്പിക്കും. അത്ര അത്തരത്തിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ സി ആർ പ്രസാദ്. അവര് നമ്മുടെ ഒരു അഭ്യർത്ഥന മാനിച്ചാണ് സ്വാഗതം. നവയുഗ ശില്പികളേ, നാടിൻ പ്രതിഭകളേ, അടിചേരുകയായി നീ വേദിയിൽ അക്ഷരദീപം തെളിയിക്കാൻ. നവയുഗ ശില്പികളേ, നാടിൻ പ്രതിഭകളേ, അടിചേരുകയായി നീ വേദിയിൽ അക്ഷര സംസ്കാരത്തിൻ വെണ്ണിക്കൊടികൾ പാറുകയാണ്.
ധ്യാനത്തിലൂടെ തന്നെ സ്വാഗതം ഇവിടെ നന്നായി ആശംസിച്ചു കഴിഞ്ഞു. എങ്കിലും ഈ ചടങ്ങിന്റെ ഭാഗമായുള്ള സ്വാഗതം ഔപചാരികമായി ആശംസിക്കുന്നതിന് ഏറെ ബഹുമാനിയായ നിലമേൽ NSS കോളേജിലെ മലയാള വിഭാഗം മേധാവിയും സംസ്കാരിയുടെ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ എസ് മുരളീധരൻ നായർ സാറിനെ ക്ഷണിക്കും. ഡോക്ടർ പി എൻ ഗംഗാധരൻ നായർ സാറിന്റെ ആദ്യ ഗ്രന്ഥമായിട്ടുള്ള വിസ്മയമുഹൂർത്തങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. കൊട്ടാരക്കരയുടെ സാംസ്കാരിക രംഗത്ത് ഏറെ വർഷങ്ങളായി സവിശേഷമായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ പി എൻ ഗംഗാധരൻ നായർ. നിരവധി സാംസ്കാരിക പരിപാടികളുടെ നേതൃനിരയിൽ ഉള്ള വ്യക്തിയാണ്. വിവിധ NSS കോളേജുകളിൽ ഇംഗ്ലീഷ് അധ്യാപകനും പ്രൊഫസറുമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ധാരാളം കൃതികൾ ഇതിനു മുമ്പ് തന്നെ എഴുതാനുള്ള കഴിവുള്ള വ്യക്തിയാണ്. പക്ഷെ പെൻഷനായി ഏറെക്കാലം കഴിഞ്ഞാണ് അദ്ദേഹം ഈ പുസ്തകം എഴുത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഏതാണ്ട് 2-3 വർഷത്തിനുള്ളിൽ എഴുതിയ 20 ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് വിസ്മയ മുഹൂർത്തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സാറിൽ നിന്ന് ഇനിയും ധാരാളം ഗൗരവമുള്ള പുസ്തകങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. സഭാ പരിപാടിയുടെ പ്രകാശന കർമ്മം ഇവിടെ നടക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഡോക്ടർ സി ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കൊട്ടാരക്കരക്കാർക്ക് എല്ലാവർക്കും വളരെ സുപരിചിതരാണ്. സംസ്കാരയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ സാറാണ്. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റാണ്. അറിയപ്പെടുന്ന വിമർശകനും പ്രഭാഷകനുമാണ്. സാഹിത്യ അക്കാദമി മെമ്പറാണ്. അപ്പൊ അദ്ദേഹം കൊട്ടാരക്കര നിരവധി സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൊട്ടാരക്കരക്കാരൻ അല്ലെങ്കിലും കൊട്ടാരക്കരക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടെ ഈ അധ്യക്ഷ പദമലങ്കരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും ബഹുമാനീയായിട്ടുള്ള MLA അഡ്വക്കേറ്റ് പി ഐഷ കൊറ്റി അവരുകളാണ്. എത്തിച്ചേർന്നിട്ടില്ല, തീർച്ചയായിട്ടും എത്തിച്ചേരും. യാതൊരു മുഖവരെയും ഇല്ലാതെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഈ സമയത്ത് നടത്തുന്നത് അവിവേകമാണെന്നറിയാം. വളരെ ആദരവോടുകൂടി അഡ്വക്കേറ്റ് ഐഷ കൊറ്റി അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാറാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഇവിടെ ഇരിക്കുന്ന ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. കാരണം കൊട്ടാരക്കര നിരവധി സാംസ്കാരിക പരിപാടികളിൽ പലതവണ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മുഞ്ഞിനാട് പത്മകുമാർ. അറിയപ്പെടുന്ന പ്രഭാഷകനാണ്. അതേപോലെ തന്നെ അദ്ദേഹം SPCSലെ വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. MBSന്റെ നല്ലൊരു പ്രഭാഷകനാണ്, സാഹിത്യകാരനാണ്. നിരവധി സാഹിത്യ കൃതികൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. അതിൽ പലതും നമ്മൾ പലരും വായിച്ചിട്ടുണ്ട്. പല ചാനലുകളിലും പുസ്തക പരിചയവുമായി ബന്ധപ്പെട്ട പരിപാടികൾ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും കാണുന്ന ഒരു പരിപാടി ഉണ്ടാകും, ജയ്ഹിന്ദ് ചാനലിൽ
സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക പരിചയം സാഹിത്യ പരിപാടി ഉണ്ട്. വളരെ അറിയപ്പെടുന്ന സാഹിത്യകാരനായിട്ടുള്ള, മാത്രമല്ല ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന്, സാറിൻ്റെ ഈ വിസ്മയമുഹൂർത്തങ്ങൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പ്രധാന പ്രചോദനവും കാരണവും ഡോക്ടർ മുഞ്ഞനാട് പത്മകുമാറാണ്. സാറിൻ്റെ ഒരു നിർബന്ധവും നിർദ്ദേശവും ഉപദേശവും ഒക്കെയാണ് ഇങ്ങനെ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ യഥാർത്ഥ കാരണം. അപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടുകൂടി ഡോക്ടർ മുഞ്ഞനാട് പത്മകുമാർ അവരെ ഈ പരിപാടിയിലേക്ക് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ സി ആർ പ്രസാദാണ്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറാണ്. കൊട്ടാരക്കരക്കാർക്ക് വളരെ പരിചിതനാണ് അദ്ദേഹവും. അദ്ദേഹം ഏറെ വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കര എൻ എസ് എസ് ആർട്സ് കോളേജിൽ അധ്യാപകൻ ജോലി കിട്ടുന്നതിനൊക്കെ മുമ്പ് ഒരു 5-6 വർഷം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളൊക്കെ വളരെ ആദരവോടെ ഇപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് തിരക്കാറുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം എൻ എസ് എസ് കോളേജിൽ അധ്യാപകനായി പോയി, എം ജി കോളേജിലായിരുന്നു. കേരള സർവകലാശാല മലയാള വിഭാഗം അധ്യാപകനും മേധാവിയുമായി ഏറെ വർഷം ജോലി ചെയ്തു. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സൗകര്യം നോക്കിയാണ് ഇന്നിങ്ങനെ ഒരു പരിപാടി ഈ ദിവസം സംഘടിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സൗകര്യം നോക്കിയാണ്, കാരണം ഈ പരിപാടി എനിക്ക് തീർച്ചയായിട്ടും പ്രസാദ് സാർ വരണം എന്നുള്ളത് ഗംഗാധരൻ സാറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അവരൊരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് തിരുവേൽ കോളേജിൽ, വളരെ അടുത്ത സുഹൃത്ത് ബന്ധം ഉണ്ട്. ഇപ്പോൾ പ്രസാദ് സാറിനോട് ഇങ്ങനെ തിരക്കിയപ്പോൾ സാർ വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് ഏറ്റു. ഇപ്പോൾ സാറിൻ്റെ ഒരു സൗകര്യം കൂടി നോക്കിയാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. സാറ് നല്ലൊരു അധ്യാപകരാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളൊക്കെ പ്രസാദ് സാറിനെ കുറിച്ച് വളരെ ആദരവോടെ ചോദിക്കുന്നത് കേട്ടാൽ വളരെ അത്ഭുതം തോന്നും. കാരണം ഒരു ഒരു ക്ലാസ്സിലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിലെങ്കിലും ഇരുന്ന ആളുകൾ വളരെ വലിയൊരു അനുഭവമായിട്ടാണ് അതേക്കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ നല്ലൊരു അധ്യാപകൻ, സാഹിത്യ വിമർശകൻ, പ്രഭാഷകൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ അക്കാഡമിക് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ സി ആർ പ്രസാദിനെ ഈ പരിപാടി, ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ നാട്ടുകാരൻ തന്നെയായ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അവർകളാണ്. സംസ്കാരയുടെയും കൊട്ടാരക്കര ശ്രീധരൻ നായർ ഫൗണ്ടേഷൻ്റെയും ഒക്കെ ഒരു അംഗം തന്നെയാണ് അദ്ദേഹം. അതിൻ്റെ എല്ലാ പരിപാടികളിലും അതിൻ്റെ ഉപദേശകനായും മാർഗദർശിയായും ഒക്കെ അനിൽ സാറുണ്ട്. അദ്ദേഹത്തെയും നേരത്തെ പറഞ്ഞതുപോലെ പരിചയപ്പെടുത്തുന്നവർ അതേപ്പറ്റി തന്നെയാകും. തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും വളരെ അഭിമാനത്തോടെ കൊട്ടാരക്കരക്കാർ പറയാവുന്ന കൊട്ടാരക്കരയുടെ കലാ സാംസ്കാരിക പരിപാടികൾക്ക് എപ്പോഴും പ്രചോദനവും മാർഗദർശനവും ഒക്കെ ആയിട്ടുള്ള, സിനിമാ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ കെ അനിൽകുമാർ അമ്പലക്കര അവരെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടികളിൽ ആശംസകൾ അർപ്പിക്കുന്ന കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ബി ശ്യാമളയമ്മ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ബി ശ്യാമളയമ്മയെ വളരെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകൾ അർപ്പിക്കാനായി എത്തിയിട്ടുള്ള കൊട്ടാരക്കര നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ശ്രീ സി മുകേഷ്, കൗൺസിലർ ശ്രീ എസ് ആർ രമേശ്, അഡ്വക്കേറ്റ് കെ ഉണ്ണികൃഷ്ണ മേനോൻ, ശ്രീമതി കാർത്തിക വി നാഥ്, ശ്രീ ബി അനിൽകുമാർ തഹസീൽദാർ കൊട്ടാരക്കര, കൊട്ടാരക്കര ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ജോൺസൺ, സ്നേഹരാജ്യം മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള ഡോക്ടർ പുനലൂർ സോമരാജൻ, മാതൃനാടിൻ്റെ ചീഫ് എഡിറ്റർ കലയൂരം ജോസ്, പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ അഡ്വക്കേറ്റ് ഡി എസ് സുനിൽ, യുവകലാ സാഹിനി ശ്രീ എ എസ് ഷാജി അവർ, യു ആർ ഐ സെക്രട്ടറി ജനറൽ ഡോക്ടർ എബ്രഹാം കരിക്കൻ, സാഹിത്യകാരനായിട്ടുള്ള ശ്രീ നീലേശ്വരം സദാശിവൻ, കനവിൻ്റെ എഴുത്തരും കവിയും സാഹിത്യകാരനുമായിട്ടുള്ള ശ്രീ അജയൻ കൊട്ടറ, മകരമാസികയുടെ എഡിറ്റർ ശ്രീ കെ ബാബു, ശ്രീ കെ കെ ബാബു, ഡോൺ ബുക്സിന്റെ പബ്ലിഷർ ശ്രീ അനിൽ ഡോൺ, സാഹിത്യകാരനായിട്ടുള്ള നമ്മുടെ കൊട്ടാരക്കരക്കാരൻ തന്നെയായ ശ്രീ മുത്ര ഉദയഭാനു,
സമർപ്പിക്കാൻ എത്തിയിട്ടുള്ള എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യവ്യക്തികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് മറുപടി നൽകുന്ന ഈ പുസ്തക സെക്രട്ടറിയുമായ എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് നമുക്ക് പുസ്തക പ്രകാശനം നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മുനിസിപ്പൽ വൈസ് ചെയർമാൻ നിർദ്ദേശം പുസ്തക പരിചയം നടത്തുന്നതിനായി നമുക്കേറെ സാഹിത്യ രംഗത്ത് ഏറെ ശ്രദ്ധേയനായ ഇതിനകം തന്നെ 50-ലധികം പുസ്തകങ്ങൾ മലയാളത്തിന് നൽകിയിട്ടുള്ള അതും ഏറ്റവും പ്രശസ്തരായ പ്രസാധകർ നടത്തുകയും നിരവധി പുരസ്കാരങ്ങൾ എഴുത്തിൻ്റെ മേഖലയിൽ നേടുകയും ചെയ്തിട്ടുള്ള ഇപ്പോൾ SPCSന്റെ പ്രകാശന വിഭാഗമായി NBS പ്രവർത്തിക്കുന്ന നല്ല മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ മുഞ്ഞനാട് ഡോക്ടർ മുഞ്ഞനാട് പത്മകുമാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ഉണ്ണികൃഷ്ണ സാർ, ഇവിടെ പുസ്തക പ്രകാശനം നടത്തുന്ന ബഹുമാന്യനായ പ്രസാദ് സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഒരു ജനങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷവും അഭിമാനവും ഉള്ള ഒരു പകലാണ് ഈ കടന്നു പോകുന്നതെന്ന് നിങ്ങളെപ്പോലെ ഞാനും തിരിച്ചറിയുന്നു. കാരണം കൊട്ടാരക്കരയുടെ സാംസ്കാരിക ജീവിതത്തിൽ P.N ഗംഗാധരൻ നായർ ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ള സാംസ്കാരിക സംഭാവനകൾ മാത്രം എടുത്തു വെച്ചാൽ ഇത്രയും ആൾക്കൂട്ടമല്ല ഇവിടെ കൂടേണ്ടത്. എനിക്ക് തോന്നുന്നു അത് തന്നെ അദ്ദേഹം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഒന്ന് നിജപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിരിക്കാം ഇത്തരം ഒരു ചെറിയൊരു ഓഡിറ്റോറിയം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഈ സ്ഥലത്ത് എത്തുന്നതിന് മുൻപ് ഞാൻ കരുതിയത് വലിയൊരു ഓഡിറ്റോറിയം ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. കാരണം ഗംഗാധരനായരുടെ ആദ്യത്തെ പുസ്തകമാണ്. ഒരുപക്ഷെ ഇത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക അധ്യാപക ജീവിതത്തിൻ്റെ ഇടയിൽ ഇത്രയും സുഹൃത്തുക്കളല്ല ഇവിടെ ഒത്തുകൂടേണ്ടത്. അതിൽ പോലും അദ്ദേഹം കൃത്യമായ ഒരു വിധത്വം ഇക്കാരണത്താൽ പാലിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഞാൻ അനുഭവത്തെ സൂചിപ്പിച്ചതുപോലെ കൊട്ടാരക്കരക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും അഭിമാനാർഹവുമായിട്ടുള്ള ഒരു വലിയ നേട്ടം തന്നെയാണ് ഗംഗാധരൻ നായർ സാറിൻ്റെ പുസ്തകം വരുന്നു എന്നുള്ളത്. ഇത് വളരെ മുൻപ് തന്നെ ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചൊരു കാര്യമാണ് ഇങ്ങനൊരു പുസ്തകം സാറ് തയ്യാറാക്കണം എന്നുള്ളത്. കാരണം അത് ആശ്രയ മാതൃനാടിലും കനവിലും മകരത്തിലും അങ്ങനെയുള്ള പല കേരളത്തിലെ ശ്രദ്ധേയങ്ങളായിട്ടുള്ള ആനുകാലികങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില തുടർ ലേഖനങ്ങൾ കണ്ടപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തോട് പല ഘട്ടങ്ങളിലായിട്ട് സൂചിപ്പിക്കുന്നുണ്ടായി, സാർ ഇതൊക്കെ ഇങ്ങനെ വെറുതെ നമ്മൾ വായിച്ച് മടക്കി മാറ്റി വയ്ക്കപ്പെടേണ്ട ഒന്നല്ല, ഇത് മലയാളത്തിൽ ലഭിക്കുന്ന മികച്ച റെഫറൻസ് പുസ്തകം കൂടിയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പലപ്പോഴും ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കിയിരുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഗംഗാധരൻ നായർ സാറിൻ്റെ പ്രഭാഷണം ഉണ്ടെങ്കിൽ പ്രസംഗമുണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്കുമായിട്ട് നമ്മൾ വന്നിരിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഒരു ക്ലാസ് മുറിയിൽ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതുപോലെയാണ് അദ്ദേഹം ഓരോ വിഷയങ്ങളെ കുറിച്ച് പറയുന്നത്. അത് ഒരുപക്ഷെ ഇബ്സന്റെ നാടകസങ്കല്പത്തെ കുറിച്ചാകാം, ഷേക്സ്പിയറിന്റെ നാടകസങ്കല്പത്തെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ മാർക്കേസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച്, ഏത് വിഷയമായാലും വളരെ താത്വികമായിട്ടുള്ള നിലപാട് തറയിൽ ഉറച്ചു കൊണ്ടുള്ള ഒരു ദാർശനികമായിട്ടുള്ള ഒരു നിർവചനം എല്ലാ ലേഖനങ്ങളിലും എല്ലാ പ്രഭാഷണങ്ങളിലും വരുത്തി തീർക്കുവാനുള്ള ഒരു അനുഭവതലം കൂടി, ഒരു സാംസ്കാരിക അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സാംസ്കാരിക വിനിമയത്തിൻ്റെ ഒരു ദാർശനികമായിട്ടുള്ള തലം കൂടി അവതരിപ്പിക്കുവാൻ തക്ക പ്രാപ്തിയുള്ള ഒരു ഭൗതിക സംസ്കാരം ഗംഗാധരൻ സാറിൻ്റെ എഴുത്തിലുമുണ്ട്, പ്രഭാഷണ കലയിലും നമുക്കത് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഒരുപക്ഷെ അത്തരം പല എൻ്റെ ഭാഗത്തു നിന്ന് മാത്രമായിരിക്കില്ല, പല സുഹൃത്തുക്കളും അഭ്യുതാകാംക്ഷികളും നിരന്തരം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമായിരിക്കാം വിസ്മയമുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം 20 ലേഖനങ്ങൾ വിവിധ മേഖലകളിൽപ്പെട്ട വിവിധ ജീവിതത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും എഴുത്തിൻ്റെയും സാമൂഹ്യ വിചാരത്തിൻ്റെയും വിദ്യാഭ്യാസ ഘടനയുടെയും ഒക്കെ ഭാഗത്ത് നിന്നുകൊണ്ട് അപ്പൊ അത്തരം ഒരു ഒരു പിന്നെ തീരുമാനത്തിന്റെ പ്രകാരമായിരിക്കാം ഈ 20 ലേഖനങ്ങൾ അദ്ദേഹം കണ്ടെത്തി അവതരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം അദ്ദേഹം ഇതിന്റെ ഒരു മാനുസ്ക്രിപ്റ്റ് കൊണ്ടുവരുമ്പോൾ 20-ലധികം ലേഖനങ്ങളുണ്ട്. ആ പല ലേഖനങ്ങളും ഒന്നിന്റെ ചില തുടർച്ചകളായിട്ട് വരുന്ന ലേഖനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇതൊരു 20 എന്നുള്ള ഒരു കണക്കിലേക്ക് നമ്മൾ എത്തിച്ചേർത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യം. പിന്നെ പുസ്തകത്തിലേക്ക് കടന്നാൽ നമ്മളെ വിസ്മയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും.
കാരണം ഞാൻ തന്നെ പലപ്പോഴും നമ്മുടെ ഒരു തുറന്ന ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ഒരു വായന സാധ്യമാകുന്നത്. കാരണം നമ്മൾ സാഹിത്യ വിമർശനത്തിലോ അല്ലെങ്കിൽ കവിതയിലോ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാഹിത്യ വിചിന്തനം അല്ലെങ്കിൽ ഒരു ആസ്വാദനക്ഷമതയാണ് നമ്മൾ മനസ്സിൽ കാണുന്നെങ്കിൽ കൂടിയും മറ്റത് പലതും നമ്മൾ വായിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പലപ്പോഴും നമ്മൾ ഭൗതികശാസ്ത്രം നിരന്തരം വായിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ അറിവ് ഒരു ഭാഗത്ത് മാത്രം കെട്ടിക്കിടക്കുന്നൊന്നല്ല. അറിവെന്ന് പറയുന്നത് ഒരു തുറന്ന ഒരു ഒഴുക്കാണ്. അത് എവിടെയാണ് നമുക്ക് ചിലപ്പോൾ ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു 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 സൂത്രവാക്യം വായിക്കുമ്പോഴായിരിക്കും നമുക്ക് അത് എങ്ങനെയാണ് നമ്മുടെ സാഹിത്യ വിമർശനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ചില നിലപാടുകൾ അതിനകത്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മുടെ വായന എന്ന് പറയുന്നത് വെറും കേവലമായിട്ടുള്ള സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വിസ്മയമുഹൂർത്തങ്ങളുടെ ഈ 20 ലേഖനങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം സാർ അദ്ദേഹം ക്ലാസ്സിൽ പഠിപ്പിച്ചതും പഠിച്ചതും ഒക്കെ തന്നെ ഇംഗ്ലീഷ് സാഹിത്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഗംഗാധരൻ സാറിന്റെ ഒരു ലേഖനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ കാണുന്നത് അത് ഒരു ഒരുപക്ഷെ ഷേക്സ്പിയറെ കുറിച്ചോ അല്ലെങ്കിൽ വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ ഒരു കാൽപ്പനിക അല്ലെങ്കിൽ റൊമാൻസിസത്തെ കുറിച്ചോ ഒക്കെ ആയിരിക്കാം നമ്മൾ പ്രത്യക്ഷത പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതല്ല, ഇതിനകത്ത് ഫ്രോയിഡിനെ കുറിച്ചൊരു ലേഖനമുണ്ട്, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ലേഖനമാണ്. കാരണം ഫ്രോയിഡിന്റെ തിയറിയെ ഒരു പുതിയ കാലത്തിന്റെ ചരിത്രബോധവും സാംസ്കാരിക ബോധവും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്, ഒരു നിർവചനം നടത്തുകയാണ്. ഫ്രോയിഡ് നമുക്കറിയാവുന്ന പോലെ മനഃശാസ്ത്രത്തെ കുറിച്ച് ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു ദർശനം അവതരിപ്പിച്ച ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. പക്ഷേ ഫ്രോയിഡിന്റെ രചനയുടെ ഏറ്റവും വലിയ മൗലികതയായിട്ട് സാറ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതിനകത്ത് ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ഉണ്ടെന്നുള്ളതാണ്. ക്രിയേറ്റിവിറ്റിയുടെ അംശം വളരെ കൂടുതലാണ് ഫ്രോയിഡിന്റെ രചനകളിൽ. കാരണം ഫ്രോയിഡിന് ശേഷം യുങ് വന്നിട്ടുണ്ട്, അത് കാണലകാൻ പോലുള്ള വലിയ വലിയ എഴുത്തുകാർ വലിയ വലിയ മനഃശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ട്. പക്ഷേ ഫ്രോയിഡിന്റെ രചനകൾ ഈ കാലം കഴിഞ്ഞും വായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ചാലകശക്തി അല്ലെങ്കിൽ മൗലികത്വം എന്ന് പറയുന്നത് ഫ്രോയിഡിന്റെ രചനകൾക്ക് സർഗാത്മക സാഹിത്യവുമായിട്ടുള്ള ബന്ധമാണ്. നമുക്കറിയാം മനോവ്യാപാരത്തെ കുറിച്ചും മനോബലത്തെ കുറിച്ചും മനോചികിത്സയെ പറ്റി നടക്കുന്നിടത്ത് സർഗാത്മകതയ്ക്ക് ഒരു പങ്കുമില്ലെന്ന് നമുക്കറിയാം. ഇവിടെ ഹിസ്റ്റീരിയ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന മോഹനത്തിനെ പറ്റി പറയുന്ന ഒരു അവസരത്തിൽ കൃത്യമായിട്ട് ഒരു ചെറുകഥ എപ്രകാരം ഭാവബന്ധുരമായിരിക്കണമെന്നുള്ള ഒരു ഒരു അനുഭവതലത്തോടു കൂടിയാണ് ഫ്രോയിഡ് അതിനെ സമീപിക്കുന്നത് എന്ന് പറയാം. അപ്പൊ ക്രിയേറ്റീവ് തലം ഫ്രോയിഡിന്റെ രചനകളിൽ ധാരാളമായിട്ട് കണ്ടെത്താനായിട്ട് കഴിയും എന്നതിൽ ലേഖനത്തിൽ പറയുന്നു. അതുപോലെ തന്നെ പൗലോ കൊയ്ലോ നമുക്കറിയാവുന്ന ഒരാളാണ്. നമ്മളെ എനിക്ക് തോന്നുന്നു പലപ്പോഴും കൊയ്ലിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം അദ്ദേഹം മലയാളിയാണോ എന്ന് മാർക്കസിനെ പോലെ സംശയിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ ആൽക്കമിസ്റ്റിന്റെ ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹം പറയുന്നത് അത് സമകാലിക ജീവിതത്തിന്റെ പല ദുരന്ത മുഹൂർത്തങ്ങളെയും പല സന്ദേഹങ്ങളെയും മറികടക്കുവാൻ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന നോവലിലൂടെ പൗലോ കൊയ്ലിക്ക് കഴിയുന്നു. അത് ഈ വരുന്ന കാലത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു കാലത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ചികിത്സാവിധിയാണ് പൗലോ കൊയ്ലിയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമല്ല, അതൊരു ഔഷധമാണ് എന്നുള്ള ഒരു ജ്ഞാനം ഒരു പുതിയ ഇന്റർപ്രിട്ടേഷൻ വരികയാണ്. അപ്പം നമ്മുടെ വായനയിൽ മാത്രം സംഭവിക്കുന്ന ഒരു അതിവിപുലമായിട്ടുള്ള ബൃഹദാകാര സദൃശ്യമായിട്ടുള്ള ഒരു പുതിയ ഇന്റർപ്രിട്ടേഷൻ സംഭവിക്കുകയാണ് അദ്ദേഹത്തിന്റെ വായന. അപ്പൊ നമ്മൾ വായിക്കുന്ന ആൽക്കമിസ്റ്റ് അല്ല ഗംഗാധരൻ നായർ വായിക്കുന്നത്. ഇപ്പൊ ഗംഗാധരൻ നായർ വായിക്കുന്ന ആൽക്കമിസ്റ്റിന് ചില സാധ്യതകൾ കൂടി ഉണ്ടാവുന്നു. അതായത് ഈ ഇന്നത്തെ കാലത്തിന്റെ മാത്രമല്ല വരാൻ പോകുന്ന കാലത്തിന്റെ ചില ദുർഘട സന്ധികളെ എങ്ങനെ നമുക്ക് നിരോധാത്മമായിട്ട് മറികടക്കാം, അങ്ങനെയുള്ള ഒരു ഔഷധജ്ഞാനം ഒരു പുസ്തകത്തിലൂടെ എങ്ങനെ നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹം ഈ പൗലോ കൊയ്ലിയെ പറ്റി പറയുന്ന അവസരത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ വിക്രം സാരാഭായിയെ പറ്റി പറയുന്നു, ബർമിഡ നായകളെ പറ്റി പറയുന്നു, സ്ത്രീ ജീവിതത്തിന്റെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന കാലുഷ്യങ്ങളെ പറ്റി പറയുന്നു, വിദ്യാഭ്യാസ രീതിയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളെ കുറിച്ച് പറയുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലേക്കും തുറന്നു വെച്ചിരിക്കുന്ന ഒരു വലിയ ജാലക കാഴ്ചയായിട്ട് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമായിട്ട് തുറന്ന വേദിയായിട്ട് ഈ വിസ്മയമുഹൂർത്തങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു വലിയ അനുഭവം. അത് തന്നെയാണ് വലിയ അറിവെന്ന് നമുക്ക് പറയാം. അപ്പം നമ്മൾ സാറെ പറയാനുണ്ട് എല്ലാ അറിവും അറിവില്ലായ്മ അതിലേക്ക് നയിക്കുന്ന ഒരാൾ നോളജ് ബ്രിങ്സ് അസ് നിയർ ടു കറൻസ് എന്ന് പറയും. എല്ലാ അറിവും അറിവില്ലായ്മയിലേക്ക് നയിക്കുമെന്ന് പറയുമ്പോഴും ഈ പുസ്തകം ഇനി വരാൻ പോകുന്ന വലിയ അറിവിലേക്കുള്ള ഒരു ഒരു എന്ന് പറയുന്ന ഒരു ഗേറ്റ് വേ ആണ്, ഒരു ഒന്ന് പ്രവേശന ദ്വാരം എന്ന് വേണം എനിക്ക് പറയാം. എനിക്കൊന്ന് ഇതുപോലുള്ള ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരാം. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇതിനെ പിൻവലിക്കും. അതായത് ഇതിനകത്ത് വിക്രം സാരാഭായിയെ പറ്റി പറയുന്ന ഒരു ഭാഗത്ത് ഈ തുമ്പ വിക്രം പിന്നെ ഐ എസ് ആർഒയുടെ ഈ ആസ്ഥാനം നിർമ്മിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ രൂപപ്പെടുത്തി എടുക്കാനായിട്ട് അപ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായ ചോദ്യമാണ് ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ കിടന്നിട്ട് ഈ തുമ്പ പോലുള്ള ഒരു സ്ഥലം എന്തിനാണ് ഈ വിക്രം സാരാഭായി കണ്ടെത്താൻ ശ്രമിച്ചത്.
അല്ല അവിടെ ഒരുപാട് ആൾവാസമുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മുഖവന്മാരുടെ ഒരുപാട് ഭവനങ്ങളുള്ള സ്ഥലമാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത് ഗംഗാധരനായരുടെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് പിടികിട്ടത്. കാരണം ഈ ഒരു കാന്തിക മേഖലയാണ്. അപ്പൊ ആ കാന്തിക മേഖല, ഈ ഭൂമിയുടെ ഒരു പ്രധാനപ്പെട്ട കാന്തിക മേഖലയാണ് ഈ തുമ്പ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം കാന്തിക മേഖലയാണ്. അപ്പൊ അവിടെ ഈ റോക്കറ്റ് വിക്ഷേപണം പോലുള്ള കാര്യങ്ങൾക്ക് വളരെയധികം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഇരട്ടി എഫക്റ്റ് ഉണ്ടാകും. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഒരു വലിയ പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. അവിടെ തീരദേശ വാസികളുടെ ഒരു വലിയ സ്ഥലമാണ്, വലിയൊരു കൂട്ടായ്മയുള്ള സ്ഥലമാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, മക്കളുടെ മേരിയുടെ പേരിലുള്ള ഒരു പള്ളിയുണ്ട്. അവരൊന്നും അത് വിട്ടുകൊടുക്കത്തില്ല. കാരണം ഈ സ്ഥലം അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പള്ളിയും ഒക്കെ മാറ്റിവെക്കണം. അന്ന് അവിടുത്തെ ഒരു പീറ്റർ എന്ന് പറയുന്ന ഒരു അച്ഛനുമായിട്ട് നിരന്തരം വിക്രസരമായി സംസാരിക്കുന്നു. ഒടുവിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ അദ്ദേഹം അവരൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോവുകയാണ്. അവർക്ക് വേറെ സ്ഥലം കൊടുക്കുന്നു താമസിക്കാനാണ്. ഇന്ന് ആ മക്തലിന മേരിയുടെ പേരിലുള്ള പള്ളി ഇന്ന് സ്പേസിന്റെ മ്യൂസിയമാണ്. ഇതൊന്നും നമ്മുടെ വായനയിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ ചെറിയ സൂചനകള് നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ വിപുലമായിട്ടുള്ള ഒരു അറിവിന്റെ ഒരു സമുച്ചയമാണ് ഈ പുസ്തകത്തിൽ. അപ്പൊ ഇതുപോലെ ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കേണ്ട ഒരു പുസ്തകമാണ്. നമ്മൾ ഏത് പേജ് മറിച്ചു നോക്കിയാലും നമുക്ക് അറിവിന്റെ വലിയ ചക്രവാളങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ഒരു തുറന്നു വെച്ചിരിക്കുന്ന ഒരു വലിയ കണ്ണ്, അല്ലെങ്കിൽ നമ്മളെ നയിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു സാംസ്കാരിക ഒരു അനുഭവം സമ്മാനിക്കത്തക്ക പ്രാപ്തിയുള്ള ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേടുന്നു. ഗംഗാധരനായരുടെ തൂലിക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്വേഷണ ബുദ്ധി, അദ്ദേഹത്തിന്റെ നിരീക്ഷണ പാഠവും ഇനിയും പിന്നെ സഗൗരവം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. ഇനിയും ഞങ്ങളെ പോലുള്ള വായനക്കാർക്ക് ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായിട്ടാണ് MLA വരുന്നത്. അത് കാരണം കൊട്ടാരക്കിൽ നടക്കുന്ന എല്ലാ സാംസ്കാരിക പരിപാടികളിലും നല്ല സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ളത് ഐഷപ്പറ്റി എന്ന MLA ഒരു പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി എപ്പോഴും ഞങ്ങളെ പോലെയുള്ള പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ പ്രവർത്തകർ വിലയിരുത്തുന്ന ഒന്നാണ്. അത് തീർച്ചയായും ഇവിടെ ഗുരുവ് നൽകാം. വളരെ ആദരവോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും ബഹുമാന്യനായ വലിയൊരു സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനും എല്ലാമായിട്ടുള്ള നമ്മളൊക്കെ അങ്ങേയറ്റം ആദരിക്കുന്ന ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അവർക്ക് സ്വാഗതം ആശംസിച്ച ആദരണീയനായ ഡോക്ടർ എസ് മുരളീധരൻ നായർ അവർക്ക് ഇപ്പോൾ ചുരുങ്ങിയ വാക്കിൽ നല്ല വാക്കിലൂടെ ഈ പുസ്തകം എന്താണെന്ന് പറഞ്ഞു തന്നു, വായിക്കാൻ ഒരു പ്രേരണ കൂടെ ഉണ്ടാക്കി തന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ കുഞ്ഞിനാട് പത്മകുമാർ ആ പുസ്തകം പരിചയപ്പെടുത്തിയത്. അദ്ദേഹം പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞിനാട് പത്മകുമാർ, അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന വേദിയിലെ സദസ്സിലിരിക്കുന്ന സംഭൂജിനെ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞാൽ എനിക്ക് വേഗം തിരിച്ചു പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വിസ്മയ മുഹൂർത്തങ്ങൾ എന്ന പേരിട്ടുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ നല്ല നിലയ്ക്ക് പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ഗംഗാധരൻ നായർ സാറിൻ്റെ വ്യൂവിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്താണ് കണ്ടെത്തിയതെന്നുള്ളത് നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള വിസ്മയ മുഹൂർത്തങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. വളരെയേറെ മുൻപന്തിയിൽ സാംസ്കാരിക മേഖലയിലും മറ്റുള്ള മേഖലകളിലൊക്കെ ഉയർന്ന് പ്രവർത്തിക്കുന്നവരെ കൊണ്ട് സമ്പന്നമാണ് ഈ വേദിയും സദസ്സും എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കട്ടെ. ഞാൻ ഒന്ന് മറിച്ചു നോക്കിയതുള്ളൂ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരം വെളുത്ത് മുതൽ പാതിരാവോളം ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നെ പോലെ തന്നെയായിരിക്കും ഇവിടെ ഇരിക്കുന്ന മുകേഷ് സഖാവ്, രമേശ് സഖാവ് അടക്കമുള്ള എല്ലാവരും ഇരിക്കുന്നവർ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ആ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങാൻ പറ്റപ്പാണ് എനിക്ക് മാത്രമേ അറിയുള്ളൂ. തിരുവല്ലായി പോയി ഒരു സമ്മേളനത്തിൽ ഒരു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് ഓടി എത്തിയതാണ്. നമ്മുടെ പാർട്ടി മീറ്റിങ്ങും ഇലക്ഷൻ വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കാണ്. ആ യോഗത്തിൽ ആ എഴുതുന്ന സാധനം അവിടെ വെച്ചിട്ട് ഞാൻ 10 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത്. മുകേഷ് സാബാണെങ്കിൽ വരക്കാക്കുന്ന പോലെ വിളിച്ചുകൊണ്ടേ ഇരുന്നതാണ് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. ഇവരെല്ലാം കാത്തിരുന്ന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാറ് നമ്മുടെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും സ്വന്തമായിട്ട് ഇരിക്കുന്ന എല്ലാ കാര്യത്തിലും വരുന്ന ഏത് പരിപാടിയിലും സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് ഗംഗാധരൻ നായർ സാറ് എന്ന് നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്നവരും അതെ, വെളിയിൽ നിന്ന് വന്നവരും ഒഴിച്ച് വെളിയിൽ നിന്ന് വന്നവരെല്ലാം നമ്മുടെ പരിപാടിയിൽ വരും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന വേദിയിൽ സദസ്സിലിരിക്കുന്ന ഈ പ്രദേശത്തെല്ലാം ഉള്ളവർ മുഴുവൻ കാര്യങ്ങളിലും സജീവമായിട്ട് ഇടപെട്ട് ഞങ്ങൾക്കൊക്കെ നല്ല കരുത്ത് തന്നുകൊണ്ടിരിക്കുന്നവരാണ്.
പറയാതിരിക്കവയ്യ. അപ്പോൾ ഈ പുസ്തകം തയ്യാറാക്കി അത് പ്രകാശനവുമായി ബന്ധപ്പെട്ട് സാറ് പറഞ്ഞിരുന്നു. സാറ് കുറച്ച് ദിവസം എടുത്ത് നല്ലപോലെ ഇപ്പം വിക്രം സാരമായി എന്തുകൊണ്ടാണ് ആ സ്പേസ് സെൻറ്റർ അവിടെ തുടങ്ങാൻ തീരുമാനിച്ചതെന്നുള്ള അദ്ദേഹം നന്നായി വായിച്ച് മനസ്സിലാക്കിയതാണ് ഇവിടെ പുസ്തകം പരിചയപ്പെടുത്തി കൊണ്ടുവന്നത്. അപ്പോൾ കുറേ ലേഖനങ്ങളുണ്ട്. എനിക്കത് ഞാൻ എനിക്ക് പറഞ്ഞ അങ്ങനെ പറയുന്നത് ശരിയല്ല. ചികിത്സാർത്ഥം ആശുപത്രിയിൽ പോകും ഞാൻ ഒരു 100,000 പുസ്തകം വായിച്ചു തീർക്കും. അന്നേരമൊക്കെ എൻ്റെ വായന ചന്തുമേനോൻ്റെ ഇന്ദുലേഖയൊക്കെ ആ എസ് എൻ ആശുപത്രിയിൽ കിടന്നപ്പോഴാണ് ഒറ്റ അടിക്ക് ഒരു 10-30 പുസ്തകം അന്ന് വായിച്ചു തീർക്കും. അങ്ങനെ പറ്റുന്നുള്ളൂ. ഇവിടുന്ന് എവിടെയെങ്കിലും പോയാൽ എന്തായാലും എപ്പോഴായാലും ഞാനും ഇത് വായിക്കും. വായന മനുഷ്യനെ ഒരുപാട് ഉയരത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഞാൻ പറയേണ്ട കാര്യമല്ലവർ നല്ലപോലെ ചിന്തിക്കാൻ, സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് നമ്മളെ ഉദ്ബോധിപ്പിക്കാൻ, കാലത്തിൻ്റെ ഓരോ മാറ്റങ്ങളും ഓരോ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും മനുഷ്യൻ്റെ കാര്യങ്ങളും ചിന്തകളും എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതെല്ലാം ഇതുപോലെ പുസ്തകങ്ങൾ എഴുതി ഓരോരുത്തരുടെ മനസ്സിൽ കൂടെ അത് വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറൊരു രീതിയിലായിരിക്കും. ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നുക അത് ശരിയായിരിക്കാം. പക്ഷെ നമ്മളപ്പോൾ ഒന്നുകൂടി ക്രിറ്റിക്കലായിട്ടും അല്ലാതെയും അതിനെ ആസ്വദിച്ചും ഒക്കെ വായിക്കും. ശരിയാണല്ലോ എന്ന് തോന്നും, ചിലപ്പോൾ ഇത് ശരിയാണോ എന്ന് തോന്നും. വായന വായന മനുഷ്യരെ ഒരുപാട് ഉയരത്ത്, ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും മറന്നു പോകും നമ്മൾ നന്നായി വായിക്കാൻ ഇരുന്നാലെന്നുള്ളത് ശരിയുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ ഉള്ള വായനകൾ കൂടുതൽ വരട്ടെ സമൂഹത്തിൽ, ചിന്തിക്കാൻ കൂടുതൽ കഴിയട്ടെ. ഇതുപോലെ അറിവുള്ളവരുടെ ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും വരണം. നമുക്കെല്ലാം അത് കുട്ടികളെ കൂടി പരിചയപ്പെടുത്തി കൊടുക്കണം. പുസ്തകങ്ങൾ വാങ്ങിച്ചു ക്ലാസ്സുകളിലും കൂടി കൊടുത്ത് അവരെ കൊണ്ട് വായിപ്പിക്കുന്ന കുറച്ച് സമയം, പരസരാമ ടീച്ചറിനെ പോലുള്ളവർ മറ്റുള്ള ആക്ടിവിറ്റീസ് എല്ലാം സ്കൂളിലൊക്കെ നന്നായിട്ട് ചെയ്യിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. ആ രീതിയിലും കൂടി ഇത് കൂടുതൽ കൊണ്ടുവരാനും നല്ല ചിന്തയിലേക്ക് കൊണ്ടുവരാനും അവരവരുടേതായിട്ടുള്ള വീണ്ടുമുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനും ഒക്കെ ഒരു പ്രചോദനമാകട്ടെ. നമ്മളെ സാംസ്കാരികമായിട്ട് നല്ല ഉയരത്തിലേക്ക് എത്തിക്കാനും ഇതുപോലെയുള്ള പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പഠിപ്പിക്കാൻ അതുപോലെ സാംസ്കാരിക മേഖലയിൽ എഴുതുന്നതിനുമെല്ലാം ഒരുപോലെ ഇങ്ങനെ നാനാ വിവിധങ്ങളായിട്ടുള്ള ഒരു പ്രതിഭയായിട്ടിരിക്കുന്ന ഗംഗാധരൻ നായർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. തുടർന്നും അദ്ദേഹത്തിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും എഴുതാൻ കഴിയട്ടെ. ഇനിയും പുസ്തകങ്ങൾ എഴുതാനും ഞങ്ങളുടെയൊക്കെ കൂടെ വരാനും എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും കഴിയട്ടെ. നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും നിറഞ്ഞ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം അഭ്യസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വിസ്മയ മുഹൂർത്തങ്ങൾ എന്ന ഗംഗാധരൻ നായർ സാറിൻ്റെ പ്രഥമ കൃതിയുടെ പ്രകാശനം. ഈ പ്രകാശനം നിർവഹിക്കുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ മുരളി സാറ് സൂചിപ്പിച്ച ഡോക്ടർ സിയാപ്രസാദ്. സിയാപ്രസാദ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വിമർശകനും അബുദാബി ശക്തി അവാർഡ് അടക്കമുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പ്രതിഭയും അക്കാദമിക് രംഗത്ത് മലയാളത്തിൻ്റെ ഇപ്പോൾ ആധികാരികമായി ഒന്നാമത്തെ ഭാഷയുടെ ഒന്നാമത്തെ ഗവേഷകൻ ആരെന്ന് ചോദിച്ചാൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരാളാണ് ഡോക്ടർ സി ആർ പ്രസാദ്. കേരള സ്റ്റഡീസ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ കേരള സ്റ്റഡീസിൻ്റെ ഡയറക്ടറാണ്. മലയാള വിഭാഗത്തിൻ്റെ മേധാവിയും ഓറിയൻറ്റൽ ഫാക്കൽറ്റി ഡീനുമായി ഇപ്പോൾ കേരള സർവകലാശാലയുടെ രജിസ്ട്രാറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഇത് പ്രകാശനം ചെയ്യാനും ഇത് ഏറ്റുവാങ്ങുന്നത് നമുക്ക് ദേശീയ അവാർഡ് നേടിത്തന്ന സിനിമയുടെ നിർമ്മിതാവാണ്. നിരവധി ജനപ്രിയ സിനിമ വലിയേട്ടൻ അടക്കമുള്ള സിനിമയുടെ നിർമ്മിതാവായിട്ടുള്ള ശ്രീ അമ്പലക്കര അനിൽകുമാർക്കാണ് രണ്ടുപേരെയും ഇതിനായി ക്ഷണിക്കുന്നത്. അധ്യക്ഷൻ, പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ, ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് പി ഐഷ കുഞ്ഞി എം എൽ എ, പുസ്തക പരിചയം നടത്തിയ ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ, വേദിയിലുള്ള സ്നേഹിതരെ, സദസ്സിലുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ട ശ്രീ ഗംഗാധരൻ നായർ സാർ, പ്രിയമുള്ളവർ,
ഞാൻ കോളേജ് സർവീസിൽ കയറിയതിന് ശേഷം സംഘടനാ പ്രവർത്തനം എന്താണ് എന്ന് അതിന്റെ ബാലപാഠം മുതൽ പഠിപ്പിച്ചു തരികയും അതെങ്ങനെ ചെയ്യണം എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്ത വ്യക്തിയാണ് ഗംഗാധരൻ സാർ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പുസ്തക പ്രകാശനം ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു. കാരണം കുറഞ്ഞതൊരു 250 ഫയലെങ്കിലും ഒരു ദിവസം എൻ്റെ ടേബിളിൽ വരും രജിസ്ട്രാർ എന്ന നിലയിൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. എല്ലാ അക്കാദമിക പ്രവർത്തനവും ഇപ്പം നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സാറിനോട് ഈ വിവരം പറഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു ഏത് ദിവസം വരാം ആ ദിവസം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാറ് ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തത്. എന്നോട് കാണിച്ച ഈ സൗമനസ്യത്തിന് ആദ്യമേ നന്ദി രേഖപ്പെടുത്തുക. ആ ഒരു ബന്ധം ഇപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് എന്നെ എനിക്ക് അങ്ങേയറ്റം സന്തോഷം ഉണ്ടാക്കുകയും ചെയ്തു. ഈ പുസ്തകം ഞാൻ ഇന്ന് വായിച്ചു നോക്കി. അപ്പൊ സെപ്റ്റംബർ 11 എന്താണ് ഇന്ന് നമുക്ക് ആരും പറഞ്ഞേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൽ ഒരു സെപ്റ്റംബർ 11 കിടപ്പുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഒരു സെപ്റ്റംബർ 11 ഉണ്ടായിരുന്നു. ആ സെപ്റ്റംബർ 11 എന്ന് പറയുന്നത് 1950 സെപ്റ്റംബർ 11. ഈ 1950 സെപ്റ്റംബർ 11 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഡോക്ടർ P.N ഗംഗാധരൻ നായർ ജനിച്ചിട്ട് 4 വയസ്സും 6 മാസവും 10 ദിവസവും ആയ ഒരു സമയം കൂടാണ്. ഇതല്ല ഇതിന്റെ പ്രത്യേകത. ഇത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് E.N.W. ജോൺസ് എന്ന പത്രപ്രവർത്തകൻ മിയാമി ഹെറാൾഡ് എന്ന പ്രസിദ്ധീകരണത്തിൽ പത്രത്തിൽ ആദ്യമായി കുറിച്ച ഒരു ദിവസമാണ്. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾക്കെല്ലാം അറിയാം, കേട്ടിട്ടുണ്ടായിരിക്കും. പുതിയ തലമുറയിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് അത് കേട്ടിട്ടില്ലാത്തത്. ബാക്കി എല്ലാവർക്കും അറിയാം എത്രയോ വിമാനങ്ങൾ അവിടെ നഷ്ടമായി, എത്രയോ കപ്പലുകൾ ആ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പൊ ഇത് ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തെ കുറിച്ച്, ഇതിനെ കുറിച്ച് അറിവ് നൽകിയ ഒരു ഘട്ടത്തെ കുറിച്ച്, അത് ആരാണ് അറിവ് നൽകിയത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി സാറിൽ സൂചിപ്പിക്കുന്നു. അതുമാത്രമല്ല, ആ ഒരു അധ്യായത്തിൽ തന്നെ റീഗനെ കുറിച്ച് ഒരു സൂചന വരുന്നുണ്ട്. 1983 അദ്ദേഹത്തിന്റെ 2ാം ഘട്ട ഭരണ പീരീഡിൽ, ആ ഒരു കാലഘട്ടത്തിൽ USSRനെ എങ്ങനെ തകർക്കാം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവുകയും മുമ്പ് താൻ അറിഞ്ഞിരുന്ന ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ശൂന്യാകാശത്ത് പല സ്ഥലങ്ങളിലായി വെക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള കണ്ണാടികളിലൂടെ ചില രശ്മികൾ USSRനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒന്ന് ആലോചിക്കണം, നമ്മുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്, അങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് USSRനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ആലോചന നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് 1953. നക്ഷത്രയുദ്ധം തുടങ്ങുകയാണിനി, സ്വപ്നങ്ങളെല്ലാം വറത്തു കുറിക്കുക എന്ന് കുരീപ്പുഴ ശ്രീകുമാർ ഈ ഒരു സംഭവത്തെ കുറിച്ച് അന്ന് എഴുതിയിരുന്നു. അപ്പോ അന്ന് അത് അറിയപ്പെട്ടത് നക്ഷത്ര യുദ്ധം എന്നാണ്. മുകളിൽ നിന്ന് ഭൂമിയെ തകർക്കാൻ പറ്റുന്ന, കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ തന്നെ ശിഥിലമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ കുറിച്ച് സാർ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നു, എന്നാൽ റീഗന്റെ ഇടപെടലൊന്നും ഇല്ലാതെ തന്നെ അവിടുത്തെ ഒരു ഭരണാധികാരിയുടെ പ്രവർത്തനം കൊണ്ട് USSR എന്ന് പറയുന്നത് ചിന്ന ഭിന്നമായി പോയി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കണ്ണാടിയൊന്നും വേണ്ട, അദ്ദേഹത്തിന്റെ തല തന്നെ മതിയായിരുന്നു എന്ന് ഞാൻ രസകരമായിട്ടൊന്നൊരു ആലോചിക്കുകയാണ്. നല്ല പ്രതിഫലനമുള്ള തലയാണ് ഗോർബച്ചോവിന്റെ തല, നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോ അത് ഉച്ചിയിൽ ഉപനിഷത്ത്, ഉച്ചിയിൽ മറവുള്ളവന്റെ ഉപനിഷത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകം തന്നെ ഗോർബച്ചോവിനെ കുറിച്ച് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബിജുവി നായരാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സാറ് ചില കാര്യങ്ങൾ ഈ കൃതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അറിവിനെ കുറിച്ച് പറയുന്നു. ഒരു മനുഷ്യൻ അറിവുള്ളവനായി തീരുന്നത് എപ്പോഴാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് തനിക്ക് അറിവില്ല എന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിലാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് മറ്റൊരു രീതിയിൽ ഡോസ്റ്റോവ്സ്കി പറയുന്നുണ്ട്,
ഇഡിയറ്റ് എന്ന നോവലിൽ അദ്ദേഹത്തിന്റെ മഹത്തായ ഒരു നോവലാണ് ബ്രദേഴ്സ് കാർമസോവ് പോലെ തന്നെ മഹത്തായ ഒരു നോവലാണ് ഇഡിയറ്റ്. ഇഡിയറ്റ് എന്ന നോവലിൽ മൈഷ്കിൻ എന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രം പല ആൾക്കാരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു വിഡ്ഢി വിഡ്ഢിയാണെന്ന് എപ്പോൾ തിരിച്ചറിയുന്നു ആ നിമിഷം മുതൽ അയാൾ ബുദ്ധിമാനായി മാറുന്നു. ആ ഒരു വിഡ്ഢിയും താൻ വിഡ്ഢിയാണെന്ന് തിരിച്ചറിയുന്നില്ല എന്ന ഘട്ടം ഉള്ളത് കൊണ്ടാണ് എല്ലാ ഘട്ടത്തിലേക്കും അയാൾ വിഡ്ഢിയായിട്ട് ജീവിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ജോൺ എന്ന് പറയുന്ന തേങ്ങ ഇടുന്ന ഒരാളാണ്, പല പണികൾ ചെയ്യുമായിരുന്നു, അതിലൊന്ന് മാത്രമാണ് തേങ്ങ ഇടുക. അദ്ദേഹം ആ നാട്ടിലെ കുപ്രസിദ്ധനായ ഒരു വിഡ്ഢിയാണ്. കാരണം അദ്ദേഹം എത്ര അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താലും വിളഞ്ഞ തേങ്ങ ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഈ തേങ്ങ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജോലിയാണ് താഴെ നിൽക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഒരു കൊലയിൽ നിന്നും ഒരെണ്ണം അടർത്തി താഴെ ഇട്ടുതരും, എന്നിട്ട് നമ്മളിത് കുലുക്കി നോക്കിയിട്ട് വേണം ആ ജോണെ ഈ കൊല ഇട്ടോളൂ എന്ന് പറയാനായിട്ട്. എത്രയാണെങ്കിലും അദ്ദേഹം അത് പഠിക്കില്ല എന്നുള്ളത്. അപ്പൊ ഡോസ്റ്റോയെവ്സ്കിയുടെ ഈ കൃതിയിലെ ഈ വാക്യം ജോണിനെ കാണുമ്പോൾ മിക്കവാറും ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു, ഇദ്ദേഹം ഒരിക്കലും ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരാള് അറിവുള്ളവനായി എങ്ങനെയാണ് മാറുന്നത് എന്ന് വളരെ കൃത്യമായി എങ്ങാറ സാറ് ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നു. എന്താണ് അറിവ്, അറിവില്ലായ്മയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഗാന്ധിജിക്ക് കൊടുത്ത, ഹെൻറി പൊളാക്ക് ട്രെയിൻ യാത്രയിൽ കൊടുത്ത ഒരു പുസ്തകത്തിനെ കുറിച്ച്, ജോൺ റസ്കിന്റെ പുസ്തകത്തെ കുറിച്ച് ഇതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഗാന്ധി ഗാന്ധിയായി മാറിയതിന് കാരണം ആ യാത്രയിലുള്ള പുസ്തക പാരായണമാണ് എന്ന് എങ്ങാറ സൂചിപ്പിക്കുന്നു. ഇതൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഒരുപക്ഷെ ചിതറിക്കിടക്കുന്ന ഈ അറിവിനെ എല്ലാം കൂടെ വായിച്ചുള്ള ആ ഒരു സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കാനും ആ ക്രോഡീകരിച്ചതിനെ പകർന്നു വെക്കാനും ആ പകർന്നു വെക്കുമ്പോൾ തന്നെ അതിനെ വർത്തമാനകാല സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കാനും എങ്ങാനും സാറിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത്. അറിവിനെ വെറുതെ പകർന്നു വെക്കുകയല്ല, പലതിനെ കുറിച്ച് പറഞ്ഞു പോകുന്ന കൂടെ പല എഴുത്തുകാരും, മലയാളി എഴുത്തുകാരും ഇതിന്റെ അത് വരുന്നുണ്ട്. എം ഡി വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ള, കോവിനൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ ഈ കൃതിയിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അറിവുകളെ സാംസ്കാരിക മേഖലയുമായി എങ്ങനെ കോർത്തിണക്കാമെന്നുള്ള ഒരു അന്വേഷകനെ നമുക്ക് ഈ കൃതിയിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു സവിശേഷത. ഇതാണ് ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്. കേവലമായ അറിവിനെ സമ്പാദിക്കുക മാത്രമല്ല, ഈ സമ്പാദിച്ച അറിവിനെ വർത്തമാനകാല സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബിഷപ്പ് പെരേരയെ കുറിച്ചുള്ള സൂചി കുഞ്ഞിനാണ് ഇവിടെ സൂചിപ്പിച്ചു. നമുക്കെല്ലാം അറിയാം ഏതൊരു സാധ്യത, വികസനത്തിന്റെ സാധ്യത ഉണ്ടെങ്കിലും അത് ആ സ്ഥലത്തുള്ള ആരാധനാലയം ഒഴിച്ചുള്ള ഭാഗത്ത് മതി എന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്നത്. അത് തൊടാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതൊഴിച്ച് ബാക്കി എന്തും ചെയ്തോളൂ എന്നുള്ളതാണ്. ഈ ആരാധനാലയം അവിടെ ഉണ്ടായിട്ട് തുമ്പയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഈ ബിഷപ്പിനോട് സംസാരിക്കുമ്പോൾ, വിക്രം സാരാഭായി അവിടെ നിന്ന് ഈ ബിഷപ്പിനോട് സംസാരിക്കുമ്പോൾ ബിഷപ്പ് അനുവാദം കൊടുക്കും, ശരി ഞങ്ങൾ ഇതോടൊന്ന് ഒഴിഞ്ഞു തരാം, അവർക്ക് വേറെ സ്ഥലം കൊടുക്കും. പക്ഷേ അവിടെ മാത്രമാണ് ഈശ്വരൻ, ഇപ്പോൾ ഉള്ളിടത്ത് മാത്രമാണ് ഈശ്വരൻ, അവിടെയുള്ള ഈശ്വരൻ ഇത് മാത്രമാണ് ഈശ്വരൻ, ബാക്കിയൊന്നും ഈശ്വരന്മാരല്ല എന്ന് പറഞ്ഞ് സംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇന്ന ആചാരമേ സാധിക്കൂ, വേറെ ഒന്നും ഇവിടെ പറ്റില്ല എന്ന് വാദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബിഷപ്പ് പെരേര എന്ന് പറയുന്ന ഒരു വ്യക്തി നൽകിയ ഒരു സംഭാവന ഉണ്ടല്ലോ, ആ സംഭാവനയെ വർത്തമാനകാല ചരിത്രവുമായി ബന്ധിപ്പിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ സംഭവത്തെ കുറിച്ചാണ് എങ്ങനെ ലേഖനത്തിൽ പറയുന്നത്. അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കുന്നു, വിശ്വാസികളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നു. വിശ്വാസികളെ വേണമെന്നുണ്ടെങ്കിൽ തിരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. ഒരിക്കലും തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സെന്റർ വരാതിരിക്കാൻ പറ്റുന്ന ഒരു ഒരു കരുത്ത് ഒരുപക്ഷെ മതമേലധ്യക്ഷൻ എന്ന നിലയിൽ പെരേരക്കുണ്ടായിരുന്നു. പക്ഷെ അതിനദ്ദേഹം തുനിഞ്ഞില്ല. എന്താണ് ശാസ്ത്രം, വർത്തമാനകാലത്തിൽ ഇതിന് എന്ത് ഇത് വരേണ്ടതിന്റെ ബാധ്യത എന്താണ്, അതിന്റെ സാധുത എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ ബിഷപ്പ് പെരേര ഹാൾ എന്ന് പറഞ്ഞൊരു ഹാള് സമ്മാനിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വാസികൾ അതിന് മറുപടി നൽകിയിരിക്കുന്നത്, ചരിത്രം മറുപടി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചരിത്രത്തിലെ ഇത്തരം ചില മുഹൂർത്തങ്ങൾ, ആ മുഹൂർത്തങ്ങളെ വിസ്മയകരമായി ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. വിസ്മയമുഹൂർത്തം എന്ന് പറയുന്ന ഇതിന്റെ തലക്കെട്ടതാണ്, വിസ്മയകരമായി ആവിഷ്കരിക്കുന്നു എന്നാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. വളരെ രസകരമായി വായിച്ചു പോകാം. വായനയുടെ ആ ഒരു ഒരു തുടർച്ചയെ ഒരിക്കലും ഖണ്ഡിക്കുന്ന ഒരു സന്ദർഭം പോലും ഇതിന്റെ അത് വന്നിട്ടില്ല. പക്ഷേ വായിക്കുന്ന ആൾക്കാർക്ക് ഈ സ്പേസ് ഷട്ടിൽ മുകളിലേക്ക് കുതിച്ചുയരുന്നത് പോലെ
നമ്മൾക്ക് ചില ചില ഘട്ടങ്ങളിൽ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് മുകളിലേക്ക് ഉയർന്നു പോകാനാണ് നമ്മുടെ ചിന്തയെ ഉയർത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള ചില ഇടങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട് എന്നാണ്. വൈലോപ്പള്ളിയെ കുറിച്ച് കെ പി ശങ്കരൻ എഴുതിയപ്പോൾ പറയുകയുണ്ടായി, ഓരോ വരികളിൽ കൂടെ പോകുമ്പോഴും നടന്നു പോകുമ്പോൾ കാലിന്റെ അടിയിൽ നിധികുംഭം ഒളിപ്പിച്ചു വെച്ചതുപോലെയുള്ള തോന്നലാണ് എനിക്ക് തിരുവനന്തപുരം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വൈലോപ്പള്ളിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കൃതിയിൽ കൂടെ നടന്നു പോകുമ്പോൾ വായിച്ചു പോകുമ്പോൾ ഓരോ ഭാഗത്ത് എന്നുമ്പോൾ നമ്മളെ എന്തോ ഒരു ഗുരുത്വാകർഷണത്തിൽ അവിടെ ആകർഷിച്ച് അവിടെ നിർത്തുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് കുതിക്കാം. അങ്ങനെ എനിക്ക് കുതിക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സന്ദർഭങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിനെ ആവിഷ്കരിക്കാനായിട്ട് അതിനെ ബന്ധപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതിലോ ഈ പുസ്തകം വായിക്കുമ്പോൾ കുറെ ഏറെ കാര്യങ്ങൾ ഞാൻ ഇതിൽ വായിച്ചപ്പോഴേക്ക് തോന്നിയ കുറെ കാര്യങ്ങൾ കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്കിവിടെ കുറെയേറെ ആൾക്കാർ സംസാരിക്കാനുള്ളത് കൊണ്ട്. എന്താണ് വർത്തമാനകാല ജീവിതത്തിൽ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾക്കുള്ള പ്രസക്തി എന്ത് എന്ന് തിരിച്ചറിയാനായിട്ട് ഈ പുസ്തകം വായിച്ചാൽ മതി. ചരിത്രം എന്ന് പറയുന്നത് മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് എന്ന് വാശി പിടിച്ചുകൊണ്ട് വർത്തമാനകാലത്തെ കലുഷിതമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ വിസ്മയ മുഹൂർത്തങ്ങൾ പോലെയുള്ള പുസ്തകങ്ങൾ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതാണ് ഈ പുസ്തകത്തിന്റെ കാലിക പ്രസക്തി. അതുകൊണ്ട് സാധാരണക്കാരന് ഇത് യാതൊരുവിധ സാഹിത്യ സാംസ്കാരിക ബന്ധമില്ലാത്ത ആൾക്കാർക്ക് പോലും ഒരു സാധാരണ ഒരു വായനക്കാരൻ എന്ന നിലയിൽ വളരെയാണ്. മറ്റൊരു കാര്യം, വിസ്മയ മുഹൂർത്തങ്ങൾ എന്ന ഈ പുസ്തകം അതിന്റെ നോട്ടീസിനെയും കിട്ടിയപ്പോഴേക്കും ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതിന്റെ അകത്ത് ഒരു വിസ്മയ മുഹൂർത്തം ഉണ്ടല്ലോ, അതെന്താണെന്ന് ചോദിച്ചു. ഒരിടത്ത് രണ്ടര എന്ന് അടിച്ചിരിക്കുന്നു, മറ്റൊരിടത്ത് 2 മണി എന്ന് അടിച്ചിരിക്കുന്നു. നോട്ടീസിന്റെ ഒരു ഭാഗത്ത് സമയം 2 മണി എന്നാണ് കൊടുത്തിരിക്കുന്നത്, മറ്റൊരു ഭാഗത്ത് 2:30 എന്ന് അടിച്ചിരിക്കുന്നു. പിന്നെ എന്നെ വിസ്മയപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വന്നിട്ട് സ്വാഗത പ്രസംഗനായ എന്റെ സുഹൃത്തിനോട് മുരളിസാറിനോട് ചോദിച്ചു, സാറേ ഇതില് ഒരിടത്ത് 2:30 മറ്റിടത്ത് 2 സാറ് തലങ്ങും പിലങ്ങോട് പോയിട്ട് അങ്ങനെ ഒന്ന് ഇതിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെയും കെങ്ങാര സാറ് വിസ്മയം ഉണ്ടാക്കിയെന്നുള്ളതാണ്. ഈ നോട്ടീസിന്റെ സമയം വളരെ കൃത്യമായിട്ട് സാർ അത് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ അത് മാറ്റിയിരിക്കുന്നു. അപ്പൊ നമുക്ക് എത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മൾ ഒരു പറയുന്ന ഒരു കാര്യത്തെ അതിന്റെ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുകയും അതനുസരിച്ച് തന്റെ ജീവിതത്തെ മാതൃകയാക്കാനും പ്രവർത്തനങ്ങളെ മാതൃകയാക്കാനും ശ്രമിക്കുന്ന ഒരു അധ്യാപകൻ, സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലാണ് ഒരുപക്ഷെ ചരിത്രം ഗംഗാധരൻ സാറിനെ അടയാളപ്പെടുത്തുന്നത്, ഇപ്പോൾ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ സൗഹൃദ കൂട്ടായ്മ, സംസ്കാരയുടെ ഒരു ചടങ്ങ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ എല്ലാ മാസവും വളരെ സജീവമായി കൂടുകയും ചർച്ച നടത്തുകയും ചെയ്യുന്ന ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകൾ ഒരുപക്ഷെ വർത്തമാനകാല തലമുറയെ കൂടി അതിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. മിക്കവാറും ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ 40 50 മുകളിലൊക്കെയുള്ള ആൾക്കാരാണ്. നമ്മളിൽ നിന്നും ഞാനും ആ ഒരു ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആളായതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അടുത്ത തലമുറയെ ചരിത്രബോധമുള്ളവരാക്കി മാറ്റാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഗംഗാധരൻ സാറ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനിയും ഏറെ ലേഖനങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പുസ്തകം നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അനന്തര തലമുറകൾക്ക് വാങ്ങിക്കൊടുക്കുകയും വായിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പുസ്തകത്തിന്റെ പ്രമുക്തി ഉജ്ജ്വലമായി തീരും, അത് സാർത്ഥകമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും തുടർന്ന് നടത്തുന്നതിനുള്ള ശാരീരികമായ കരുത്തും മാനസികമായ കരുത്തും ഗംഗാധരൻ സാറിന് ആശംസിക്കുന്നു. എന്നെ ഈ ചടങ്ങിന് വേണ്ടി ക്ഷണിച്ച അദ്ദേഹത്തിനോട്, സംസ്കാര എന്ന സംഘടനയോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഐഷാപ്പള്ളി എം എൽ എ, പുസ്തക പരിചയപ്പെടുത്തിയ ഡോക്ടർ വി നാട് ബ്രഹ്മകുമാർ, പ്രകാശകൻ ഡോക്ടർ സി ആർ പ്രസാദ്, നമ്മുടെ പുസ്തകത്തിന്റെ രചയിതാവ് സാർ, വേദിയിലും സ്വസ്ഥിത സമൂഹ വ്യക്തികളെ, സാഹിത്യകാരന്മാരെ, കലാസ്നേഹികളെ,
നമ്മളെ സംബന്ധിച്ച് സാറിനെ സംബന്ധിച്ച് ഇവിടെ വളരെ പരിപ്രസക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ സമകാലീന പ്രവർത്തകരും അധ്യാപകനുമായിരുന്ന സിആർ പ്രസാദ് അടക്കമുള്ളവര് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ടായി. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു 10-12 വർഷത്തിലേക്കാണ് എങ്ങാനും സാറിനെ നേരിട്ട് പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞത്. വളരെ കൊട്ടാരക്കരയുടെ സാംസ്കാരിക രംഗം അതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പലപ്പോഴും നമുക്ക് പറഞ്ഞത്. കൊട്ടാരശ്രീകാരനായ ഈ പ്രസാദത്തിന്റെ പുസ്തകം വിതരണം ചെയ്ത പ്രസാദത്തിനാണ് പറഞ്ഞു. ഇതെല്ലാം ഈ പറഞ്ഞൊരു 40-50 വയസ്സ് വേണം ആൾക്കാർ പുതിയ തരം നൽകിക്കൊണ്ടുള്ള ചില സമ്മേളനങ്ങൾ ഇതെല്ലാം തന്നെ പലപ്പോഴും സാറിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതാണ്. കാര്യമില്ല പോലും അതുകൂടി സാറിന്റെ ഈ 20 ലേഖനങ്ങൾ ചേർന്നുള്ള പുസ്തകങ്ങൾ വായ്പക്കാരെ പ്രചോദിപ്പിക്കുമെങ്കിൽ അവർ വലിയ വായനക്കാരാകാൻ ശ്രമിക്കും. ലോകം പറയുന്ന കാലത്ത് സാഹിത്യകാരന്മാരുടെ രാഷ്ട്രീയം എന്താണെന്ന് സംബന്ധിച്ച് അയാൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളുമായിട്ട് കണക്റ്റീവുള്ളതാണ് ആ ലേഖനം. ഞാൻ ഒരു കുറച്ച് വായിച്ചു നോക്കി. പിന്നെ ശാസ്ത്രവുമായി ബന്ധപ്പെടുന്ന പറയാനും മുളയെ സംബന്ധിച്ചുള്ള സാറിന്റെ ഒരു ലേഖനം ഉണ്ട് മുള. അപ്പൊ ഇത്തരത്തില് ഈ 20 ലേഖനങ്ങളിൽ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളെ ഇന്ത്യയുടെ രാഷ്ട്രീയ സംഭവങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുടെ സാഹിത്യ കൃതികളെ സംബന്ധിച്ചുമൊക്കെ സാറ് പരാമർശിച്ചിട്ട് ഈ വർത്തമാന കാലവുമായി കുട്ടിയോപിക്കുവാൻ ശ്രമിക്കുന്ന ഈ പുസ്തകം നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കൊട്ടാരക്കരയ്ക്ക് അഭിമാനകരമായ സംഭവമാണ്. ഒരുപാട് സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ കൊട്ടാരക്കരയിൽ നിന്ന് വളർന്നു വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഞാനും ഒരിക്കലും സാറിന്റെ ഇത്തരത്തിലൊരു മേഖലയില് ഈ സാഹിത്യ രംഗത്ത് അതോടൊപ്പം തന്നെ ഇത്തരം ഈ ഈ ലേഖന പരമ്പരയിൽ ഞാൻ ഒരുപാട് വായിച്ചിട്ടില്ല. പക്ഷെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഒക്കെ തന്നെ എതിനോടാണോ പ്രവർത്തിക്കുന്നത് ഏതിൽ പ്രവർത്തിക്കുന്നു അതിനോട് 100% ആത്മാർത്ഥത കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപകൻ നടത്തി. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യം അധ്യാപകനാണെങ്കിലും മലയാളത്തിൽ ഇത്രമാത്രം ഗംഭീരമായി എഴുതാൻ കഴിയുന്നു, അതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്യാൻ കഴിയുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമാണ്. ഇവിടെ തന്നെ ഒരുപാട് കലാപ്രവർത്തനങ്ങൾ, സാഹിത്യ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചിന്താഗതികളിൽ പോലും പുരോഗമനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എങ്ങാനും സാറിന്റെ ഇത്രയും കൃതികളെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അഭിമാനകരമായി വായിക്കാനും മറ്റുള്ളവരെ വായിപ്പിക്കുവാനും ശ്രമിച്ചാൽ അത് നമുക്ക് കൊട്ടാരക്കരയ്ക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്കും എല്ലാം തന്നെ വളരെ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് സാറിന്റെ ഇത്തരം കൃതികളും ലേഖനങ്ങളും ശാസ്ത്രരംഗത്തെയും അതോടൊപ്പം തന്നെയുള്ള അനുകാലിക രംഗത്തെയും എല്ലാം സാഹിത്യ കൃതികളും അതോടൊപ്പം തന്നെ ലേഖനങ്ങളും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സംസ്കാരയ്ക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല, ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോയി. സാധാരണ വളരെ അപൂർവമായി മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ചുമതല ലഭിക്കുക, അധ്യക്ഷൻ എന്ന. അതുകൊണ്ട് സംസാരിക്കാതെയും പോകാം അധ്യക്ഷന് എന്നുള്ളൊരു നേട്ടം. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വിസ്മയമുഹൂർത്തങ്ങൾ എന്ന കൃതി സാറെല്ലാ അർത്ഥത്തിലും നമ്മളെ വിസ്മയിപ്പിക്കുന്നവരാണ്. കാരണം ഈ 70-കളിലെത്തി നിൽക്കുന്ന പ്രായത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം ഇവിടെ പ്രമുഖമാക്കപ്പെട്ടത് എന്നുള്ളത് ഒരു വിസ്മയമാണ്. കാരണം സാറിനെ പോലെ ഒരാൾക്ക് അദ്ദേഹം സാധാരണഗതിയിൽ ക്ലാസ്സുകളിൽ പറയുന്നതും അദ്ദേഹം സംസ്കാര അടക്കമുള്ള വേദികളിൽ എല്ലാ മാസങ്ങളിലും നടത്തുന്ന പ്രഭാഷണങ്ങളും അതുപോലെ സ്കൂൾ കോളേജുകളിലെ കുട്ടികളോട് നടത്തുന്ന സംഭാഷണങ്ങളും മാത്രം സമാഹരിച്ചാൽ എത്രയോ പുസ്തകങ്ങളുടെ വിഷയങ്ങൾ അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പുസ്തകങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചില്ല, മറിച്ച് തൻ്റെ കർമ്മമേഖലയെ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടും അവയുടെ ഉത്തരവാദിത്വം കൂടുതൽ നിർവഹിച്ചുകൊണ്ടും ഒരുപക്ഷെ ഒരു നിഷ്കാമ കർമ്മയോഗിയെ പോലെ സഞ്ചരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ സഫലീകരിക്കപ്പെട്ട പുസ്തകം ചില സമ്മർദ്ദങ്ങൾ കൊണ്ടുണ്ടായതാണ് എന്ന് അദ്ദേഹം മാത്രമല്ല മുന്നിനാട് പത്മകുമാർ അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ചതും നമ്മുടെ മനസ്സിലുണ്ട്. ഈ പുസ്തകത്തെ സത്യത്തിൽ ഞാൻ തിരക്കിട്ട് വായനയ്ക്ക് ശ്രമിച്ച ഒരാളാണ്. പെട്ടെന്ന് വായിച്ചു തീർക്കാമല്ലോ, ചെറിയ പുസ്തകമാണ്, 20 ലേഖനങ്ങൾ
ഏതാണ്ട് 100 താഴെയുള്ള പേജുകളിൽ സമാഹരിച്ചിരിക്കുന്ന പുസ്തകം എത്ര സമയം കൊണ്ട് വായിച്ചു തീർക്കാം എന്നാണ് ഞാൻ സ്വാഭാവികമായി ഒരു 3 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കണം എന്ന രീതിയിലാണ് തുടങ്ങിയത്. പക്ഷേ നേരത്തെ സി ആർ പ്രസാദും മറ്റും സൂചിപ്പിച്ചതുപോലെ അങ്ങനെ നമ്മളെ പെട്ടെന്ന് വായിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒന്നല്ല ഇത്. നമ്മുടെ കണ്ണുകളെയും മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും വല്ലാതെ ഉടക്കി അവിടെ നിർത്തി ചില പിന്നടത്തത്തിലേക്കും ഒപ്പം ചില മുന്നടത്തത്തിന് പ്രചോദനമാകുന്ന തരത്തിലേക്കുള്ള ആശയ സംവാദങ്ങൾ ഓരോ വരികൾക്കിടയിലും നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രചന നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ ഈ പുസ്തകം ഈ 20 ലേഖനങ്ങളിലൂടെ 200-ലധികം ലോക സാഹിത്യകാരന്മാരെയും ചിന്തകന്മാരെയും ദാർശനികരെയും അദ്ദേഹം അഡ്രസ് ചെയ്തു. സോക്രട്ടീസ് മുതൽ ഇവിടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഏറ്റവും പുതിയ തലമുറയിലെ എഴുത്തുകാരെ വരെ അദ്ദേഹം ഇതിലേക്ക് കൊണ്ടുവരുന്നു. മലയാളത്തിൽ ആദ്യകാല എഴുത്തുകാർ മുതൽ ഇന്ന് വരെയുള്ള എംജിയിലും കോവിലിലും നിർത്തി നിൽക്കുന്ന അതിനുശേഷമുള്ള തലമുറയിലെ എഴുത്തുകാരെയും ചിന്തകരെയും അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇപ്പൊ നേരത്തെ ഇവിടെ പ്രസാദ് തന്നെ സൂചിപ്പിച്ച സോക്രട്ടീസിന്റെ 1-ാമത്തെ ലേഖനത്തിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുകയാണ്. സോക്രട്ടീസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് ഒന്നും അറിയില്ല, ഒന്നൊഴികെ അറിയില്ല എന്ന കാര്യം ഒഴികെ ബാക്കിയൊന്നും എനിക്കറിയില്ല. എനിക്കത് അറിയില്ല എന്ന കാര്യം ഒഴികെ മറ്റൊന്നും എനിക്കറിയില്ല എന്നതിൽ അറിവിന്റെ എല്ലാം ഇരിപ്പുണ്ട് എന്നുള്ളതാണ് സോക്രട്ടീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്നത്. തീർച്ചയായും നാം കാണാത്ത, കണ്ടിട്ടും സാരം ഗ്രഹിക്കാത്ത, നാം കേട്ടത് എന്നാൽ കേട്ടിട്ടും നമ്മൾ കാര്യമാക്കാത്ത പല ചിന്തകളിലേക്കും പുതിയ വഴികളിലേക്കും നമ്മളെ ആലയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ സവിശേഷത. അദ്ദേഹം പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു നല്ല ഗവേഷകൻ നിർവഹിക്കേണ്ടത് എന്ത്, വിഷയം എന്ത് എന്നുള്ളത് 1-ാമത്തെ പാരഗ്രാഫിൽ വിശദീകരിക്കപ്പെട്ടു. പല പ്രബന്ധങ്ങളിൽ ഏത് വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്, പലപ്പോഴും ആ വിഷയം എന്തെന്നറിയണമെങ്കിൽ പിന്നെ വേറെ നമ്മൾ പുസ്തകം വായിക്കേണ്ടി വരും. എന്നാൽ സാർ അങ്ങനെയല്ല. സാറിന്റെ പുസ്തകത്തിന്റെ 1-ാമത്തെ പാരഗ്രാഫ് താൻ പറയാൻ പോകുന്നത് എന്ത് വിഷയമാണ്, ആ വിഷയത്തെ കുറിച്ച് അതെന്താണെന്ന് വിശദീകരിക്കുകയാണ്. തുടർന്നാണ് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം സംസാരിക്കുന്നത്, പിന്നെയാണ് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇതിന്റെ കൺക്ലൂഷൻ നടന്നു. ഏറ്റവും തികഞ്ഞ ഗവേഷണ മെത്തഡോളജി ഈ 20 ലേഖനങ്ങളിലും അദ്ദേഹം പുലർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷം. ഈ ഗവേഷണ സ്വഭാവം നിലനിർത്തുമ്പോൾ തന്നെ അതിന്റെ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും സാമൂഹികമായ ബന്ധം അദ്ദേഹം അതുമായി ഓർത്തിണക്കാനും പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഒരുപക്ഷെ പുതിയ തലമുറയിലെ രചയിതാക്കൾക്ക് KP അപ്പനെ പോലെയുള്ള സാറ് ഞങ്ങളോടൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ എന്നോട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ KBhaskaran നായരുടെ പുസ്തകം വായിക്കും, നിങ്ങൾക്ക് നല്ല ഒരു ശൈലി ആദ്യിച്ചെടുക്കാൻ കഴിയും. ഭാസ്കരൻ നായർ സാറ് MBBS ഡോക്ടറാണ്. എന്നിട്ടും PG മലയാളം കുട്ടി ശീലിക്കേണ്ട ശൈലി ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അപ്പൻ സാർ പറഞ്ഞത് മലയാളം എഴുത്തുകാരുടേതല്ല, മറിച്ച് ഡോക്ടറായിട്ടുള്ള ഭാസ്കരൻ നായരുടെ ലേഖനങ്ങൾ വായിക്കാൻ. അദ്ദേഹത്തിന്റെ ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്നതും കവിതയും കാലവും പോലെയുള്ള കൃതികൾ വായിക്കാനാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഞാൻ എനിക്ക് വളരെ തീർച്ചയായും പറയാൻ കഴിയും, നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് മലയാള ശൈലി എങ്ങനെ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ഒരു നല്ല ലേഖനം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിപ്പിക്കാൻ നമുക്കിനി കൂടുതൽ ക്ലാസുകൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. വിസ്മയമുഹൂർത്തങ്ങൾ കൊടുത്ത് ഇത് മനസ്സിരുത്തി വായിക്കുന്നതോടെ കൂടി നിങ്ങൾക്കിത് മനസ്സിലാകും എന്നുള്ളത്. മറ്റൊന്ന്, ഗാനനായർ സാറ് നല്ല ഗ്രന്ഥശാല പ്രവർത്തകൻ, സംസ്കാരിയുടെയും ശ്രീധരൻ നായർ ഫൗണ്ടേഷന്റെയും ചെയർമാൻ, നല്ല പരിസ്ഥിതി പ്രവർത്തകനാണ്, സാംസ്കാരിക രംഗത്ത് എല്ലാ രംഗത്തും ഇടപെടും. ഈ ഇടപെടലുകളെല്ലാം തന്റെ ആശയ ദർശനങ്ങളെ പ്രഫുല്ലമാക്കാൻ പ്രാപ്തമാക്കുന്ന ചാലക ശക്തികളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് ഓരോ ലേഖനത്തെയും അദ്ദേഹം സമകാലിക ജീവിത പ്രശ്നങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഏറ്റവും അവസാനത്തെ ലേഖനം സ്ത്രീകളെ കുറിച്ച് പറയുന്നിടത്താണ്. അതിൽ ഇബ്സന്റെ പാവക്കൂടിലെ നോറയിൽ നിന്ന്
ആരംഭിച്ച് ഏറ്റവും ഒടുവിൽ അദ്ദേഹം അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം, അത് ഈ പുസ്തകത്തിലെ അവസാനത്തെ പാരഗ്രാഫാണ്, അത് വായിക്കാം. ഫ്യൂഡൽ കാലഘട്ടത്തിൽ സാമൂഹ്യ അസമത്വവും ദുരഭിമാന കൊലയും സ്ത്രീകളോടുള്ള ക്രൂരമായ പെരുമാറ്റവും അവിരാമം നടന്നിരുന്നു. ഇനി രണ്ടാം ഘട്ടം, എന്നാൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിലും സ്വാധീനത്തിലും ഈ പ്രവണതകൾ ഇല്ലാതായി. പക്ഷെ 80കൾക്ക് ശേഷം നവോത്ഥാന മൂല്യങ്ങൾ ദുർബലമായ സാഹചര്യത്തിൽ പണ്ട് നിലനിന്നിരുന്ന ഫ്യൂഡൽ അനാചാരങ്ങളെല്ലാം ഇന്ന് തിരിച്ചു വരികയാണ്. രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഇതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് നവോത്ഥാന നന്മകൾ വീണ്ടെടുക്കാൻ അടിയന്തിരമായി പ്രവർത്തിക്കാതെ സ്ത്രീകൾക്കെതിരെ സമൂഹത്തിൽ ക്യാൻസർ പോലെ പറന്നുകൊണ്ടിരിക്കുന്ന ഈ ജീർണത തടയാനാകില്ല. എത്ര കൃത്യതയോടെ സ്ത്രീ പ്രശ്നങ്ങൾ എത്ര അവധാനതയോടെയാണ് അദ്ദേഹം തന്റെ ഈ ലേഖനത്തിന്റെ ഉപസംഹാരത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വായിക്കുന്നതോടുകൂടി നമുക്ക് തീർച്ചയായും ഇതിന്റെ സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങളെ ഒരുപക്ഷെ ആദ്യകാലത്തിൽ അവരനുഭവിച്ച ദുരന്തങ്ങളിൽ നിന്ന് നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച്, പക്ഷേ നവോത്ഥാന മൂല്യങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് 80കൾക്ക് ശേഷം സംഭവിച്ചതും തുടർന്ന് ആഗോളവൽക്കരണ അനന്തരം സ്വകാര്യവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ സ്ത്രീ എത്രമാത്രം അടിമകളായി പോകുന്നുവെന്നും അവരെ ശാസ്ത്രയുക്തികളിൽ നിന്നും അവരെ സാങ്കേതിക വിദ്യയുടെ തലത്തിൽ നിന്നു പോലും ഇത്തരത്തിലുള്ള ആത്മീയ അടിമത്വങ്ങളിലേക്ക് ആനയിക്കുന്നത് എങ്ങനെയെന്നും വളരെ സൂക്ഷ്മതയോടെ ഈ കൃതികൾ അദ്ദേഹം വിവരിച്ചു പോവുകയാണ്. ഒരുപക്ഷെ കേരളം കൈവിട്ടു പോകുന്ന ശാസ്ത്രീയ യുക്തികളെ കുറിച്ചുള്ള തികഞ്ഞ ബോധം ശാസ്ത്രജ്ഞന്മാരിലൂടെ ഭൗതിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിക്കാൻ ഈ പുസ്തകത്തിൽ കഴിയുന്നുണ്ട്. സാമൂഹ്യ ശാസ്ത്ര വിശാരദയിലൂടെ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ സൂക്ഷ്മമായി വെളിപ്പെടുത്താൻ ഇതിലൂടെ കഴിയുന്നുണ്ട്. സാഹിത്യത്തെയും സംസ്കാരത്തെയും ശാസ്ത്രത്തെയും എല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്ന ഈ കൃതി വിസ്മയമുഹൂർത്തങ്ങൾ എന്ന്, വായനയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും അനുഭവത്തിലും ഇത് തികഞ്ഞ വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. തീർച്ചയായും എ പ്രസാദ് ഉൾപ്പെടെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് പുതിയ തലമുറയ്ക്ക് കൂടുതൽ ആവേശത്തോടെ സമർപ്പിക്കാം എന്ന് പറഞ്ഞ് ഈ ചടങ്ങിൽ ആശംസ നേരാൻ വളരെ മര്യാദക്കാരിയായ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ, ഞാൻ ഇങ്ങനെ പറയുന്നത് ഇത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ചോദിച്ചു തിരക്കുണ്ടോ? ഒരു തിരക്കില്ല. ഇതിനു മുമ്പും എനിക്ക് ഇതേ വേദിയിൽ വെച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ചെയർമാനോട് ചോദിച്ചു തിരക്കുണ്ടോ? ഇല്ല, യാതൊരു തിരക്കും ഇല്ലെങ്കിലും ഞാൻ കൊട്ടാരക്കരയിലെ രാഷ്ട്രീയക്കാരൊക്കെ അല്ല, ഞങ്ങളുടെ നാട്ടിലേക്ക് രാഷ്ട്രീയക്കാർ എനിക്ക് വളരെ പരിപാടിയുണ്ട്, ബുക്കൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് കണ്ടോ, അത് വീട്ടിലെ കണക്കിന്റെ ബുക്കൊക്കെ ആയിരിക്കും, എന്നാലും വളരെ തിരക്കാണ് പോകേണ്ടത്. പക്ഷേ ഈ ചെയർമാൻ പറഞ്ഞ എനിക്കൊരു തിരക്കില്ല, ഇതൊക്കെ കേൾക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ആദരണീയായ മുനിസിപ്പൽ ചെയർമാനെ എല്ലാ ആദരവോടെയും ഞാൻ ആശംസ പ്രസംഗത്തിന് അയക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരിയായ എം എൽ എ ഐഷ പൊയ്തി അവർകൾ, നമ്മുടെ അമ്പലക്കര അനിൽ സാറ്, തഹസീൽദാർ അനിൽകുമാർ സാറ്, കലേവരം ജോസ് സാറ്, നീലേശ്വരം സദാശിവ സാറ്, സുമാര സാറ്, മറ്റ് വേദിയിൽ ഇരിക്കുന്നവർക്കും അധ്യാപക കലാ കായിക രംഗത്ത് നിന്ന് വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഗംഗാധരൻ സാറ് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, എല്ലാ ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും, മാധ്യമ പ്രവർത്തകർക്കും, നമ്മുടെ ഗംഗാധരൻ സാറിന്റെ ഈ പ്രകാശനം പുസ്തകം കൊണ്ടുവന്നതിന്റെ അന്ന് തന്നെ ഞാൻ ഇതൊന്ന് മറിച്ചു നോക്കാം, രാത്രിയിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മറിച്ചു നോക്കാം എന്ന് വിചാരിച്ച് ആദ്യം തന്നെ ആ പേജിന്റെ ഇപ്രഭാഗം നോക്കിയപ്പോൾ ഗംഗാധരൻ സാറിന്റെ ജനനം ഉള്ള കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. വീട്ടിലുള്ള സാറ് സാറിന്റെ അധ്യാപന ജീവിതത്തിലുള്ള കാര്യങ്ങൾ എല്ലാം കുറിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യത്തെ ആ പുസ്തകം ആദ്യ പേജ് എടുത്ത് ആദ്യം കുറച്ചു ഭാഗം വായിച്ചു. ഞാൻ മുഴുവൻ പുസ്തകം വായിച്ചേ സാർ, കാരണം എനിക്ക് രാത്രിയില് കുറച്ച് സമയം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പത്രമൊക്കെ രാത്രിയിലായിരിക്കും മിക്കവാറും വായിക്കുന്നത്. അപ്പൊ അങ്ങനെ വായിക്കാൻ എടുക്കുന്ന കൂട്ടത്തിൽ സാറിന്റെ പത്രവും സാറിന്റെ പുസ്തകവും എടുത്ത് ഞാൻ വായിച്ചു. സാറിന്റെ ഈ 20 വിസ്മയ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ ശൈലികളുണ്ട്. ഇതൊക്കെ നേരത്തെ തന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു മുളയെ കുറിച്ച് എഴുതിക്കുന്നത്, ഞാൻ അതും വായിച്ചു. നമ്മുടെ
സുധാചന്ദ്രൻ അവരുടെ ഒരു പടവും അവരുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യവും അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിന് ശേഷമുള്ള എല്ലാ രാഷ്ട്രീയമായിട്ടായാലും സ്വപ്നങ്ങളെ അത് വയലാറിന്റെ വരികൾ ഉൾപ്പെടെ കൊടുത്ത് സാർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്വപ്നങ്ങളെ, സ്വപ്നകുമാരികളെ, ആ ഭാര്യ, എനിക്ക് പാട്ടോടാൻ അറിയില്ല, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ വരികളും വായിച്ചപ്പോൾ അതിലെല്ലാം കാതലായ ഓരോ ഭാഗങ്ങള് സാർ നമ്മളെ മനസ്സിലിരുത്തി വായിപ്പിക്കാൻ വേണ്ടി അതിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇംഗ്ലീഷുകാര, ഇംഗ്ലീഷ് കഥാ കലാകാരന്മാരുടെ പേരുകൾ ഉച്ചരിക്കാത്ത ഒരു ഭാഗവും ഏതെങ്കിലും ഒരു കഥയിൽ ഒരാളിനെയെങ്കിലും സാറ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ 20 വിസ്മയ മുഹൂർത്തങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിരിക്കുന്നത്. സാറ് ഈ പുസ്തകം അങ്ങേറ്റം കൊച്ചുങ്ങളെയൊക്കെ ചിന്തിപ്പിച്ച് വായിക്കാനുള്ള ഒരവസരമാണ് സാർ ഈ പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാവരും വായിച്ച് ഇനിയും സാറിനെ ധാരാളം പുസ്തകങ്ങൾ എഴുതാനുള്ള കൈ സ്വാതന്ത്ര്യം ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നുള്ളേ. കലകളുടെയും കലാകാരന്മാരുടെയും നാടായ നമ്മുടെ കൊട്ടാരക്കരയിലെ നിറസാന്നിധ്യമാണ് ഡോക്ടർ പി.എൻ ഗംഗാധരൻ നായർ സാർ. അപ്പൊ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകൾ മാത്രവുമല്ല, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഞാൻ കണ്ടിട്ടുള്ള ഒരു നല്ല മനുഷ്യ സ്നേഹി കൂടിയാണ് ഗംഗാധരൻ സാർ. ഓഗസ്റ്റ് മാസത്തിലെ നമ്മുടെ കേരളത്തിലെ ആകെ നടക്കിയ പ്രളയ കാലഘട്ടത്തിൽ എപ്പോഴും ഓഫീസിൽ വന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുകയും അതുപോലെ ഈ പ്രളയമുണ്ടായതിന്റെ 3-ാം ദിവസം തന്നെ 1 മാസത്തെ ശമ്പളം ക്യാഷായി തഹസിൽദാരെ ഏൽപ്പിക്കാനുള്ള മഹാമനസ്കത കാട്ടിയതാണ് സാർ. അത് മാത്രമല്ല, ഞങ്ങളുടെ ഓഫീസിലെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. ഇപ്പൊ വിവിധ കലാമത്സരങ്ങൾ നടത്തുന്നതിനും അതുപോലെ ഏറ്റവും എത്രയും മെച്ചപ്പെട്ട രീതിയിൽ ഈ പ്രോഗ്രാമുകളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിൽ സാർ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നതാണ്. ഈ സാറിന്റെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഞാനും ഇത് വായിച്ചതാണ്, സാറിന് കോപ്പി എനിക്ക് ഓഫീസിൽ തന്നിരുന്നു. അപ്പൊ ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് മാറി കോന്നി താലൂക്കിലാണ്, 1-ാം തീയതി കോന്നി താസിലാരായി ചാർജ് എടുത്തു. അപ്പൊ ഈ പുസ്തകം വായിച്ചപ്പോഴേക്ക് ഒരുപാട് ചിന്തകൾ, നേരത്തെ ഓരോരുത്തരും പറഞ്ഞതുപോലെ 20 വൈവിധ്യമാർന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് സാറിന്റെ ഈ പുസ്തകം എന്ന് പറയുന്നത്. ഓരോ ലേഖനങ്ങളും വായിച്ചു കഴിഞ്ഞാലും ഒരാഴ്ച അതേക്കുറിച്ച് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഓരോ ആർട്ടിക്കിളിലും സാർ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് അതിശയോക്തിയായിട്ടുള്ള കാര്യമല്ല. അതിലെ ഒരു ലേഖനത്തിന്റെ ടൈറ്റിൽ തന്നെ അറിവില്ലായ്മയെ തിരിച്ചറിഞ്ഞാൽ അറിവായി എന്നുള്ളതാണ്. അപ്പൊ അറിവ് എന്ന് പറയുന്നത് ഏതൊരാൾക്കും ആർജിക്കാൻ പറ്റുന്ന ഒന്നാണ് നോളജ് അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത്. അത് വായനയിലൂടെയും സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിരീക്ഷണ പാഠത്തിലൂടെയും ഒരാൾക്ക് അറിവ് സമ്പാദിക്കാനായിട്ട് പറ്റും. പക്ഷെ അത് തിരിച്ചറിവായും ആ തിരിച്ചറിവിനെ വിശദമായി മാറുമ്പോഴാണ് അതൊരു വേ ഓഫ് ലൈഫ് ആയിട്ട് മാറുന്നത്. അപ്പൊ ആ തിരിച്ചറിവിൽ നിന്നാണ് സാറിന്റെ ഈ 20 ആർട്ടിക്കിളുകളും വന്നിട്ടുള്ളത്. അപ്പൊ അത് തന്നെ ഇതിന്റെ ഒരു പ്രത്യേകമായ സവിശേഷതയാണ്. അതുപോലെ സാറിലെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയെ നമുക്ക് കാണാം, മുളയെ കുറിച്ച് പറയുന്ന ആ ഒരു ലേഖനത്തിൽ, മുളയുടെ മഹാത്മ്യം എന്ന് പറയുന്ന ആർട്ടിക്കിളിലൂടെ തന്നെ ശരിക്കും ഒരു റിസർച്ച് നടത്തുന്ന കുട്ടിയുടെ മൈൻഡാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ എല്ലാ കൃതികളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഇനിയും ഒരുപാട് പേരുണ്ട്, പറയാൻ ഒരുപാടുണ്ട്. എങ്കിലും സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ എവിടെ ചെന്നാലും അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ സം പീപ്പിൾ ബ്രിങ്സ് ഹാപ്പിനെസ് വേറെവർ ദേ ഗോ എന്ന് പറയുന്നതിന്റെ മകുട ഉദാഹരണമാണ് നമ്മുടെ ഡോക്ടർ പി എൻ ഗംഗാധരൻ നായർ സാർ. സാറിന് എല്ലാവിധ ആശംസകളും സാറിനും അതുപോലെ തന്നെ ഈ സാംസ്കാരിക സംഘടനയായ സംസ്കാരിക്കും ചേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അതിൻ്റെ എല്ലാമെല്ലാമായ അതുപോലെ ആശ്രയ മാതൃനാടിൻ്റെ പത്രാധിപരുമായിട്ടുള്ള ശ്രീ കലേപുരം ജോസിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വളരെ ദീർഘമായ പ്രഭാഷണങ്ങളാണ് നമുക്ക് പതിൽ നിന്നും കേൾക്കാനിടയായത്. പ്രിയ ഗംഗാധരൻ നായർ സാർ, അദ്ദേഹത്തിൻ്റെ പെൻഷൻ ജീവിതത്തിൽ, രണ്ട് പെൻഷനായിട്ടുണ്ട്, 10-15 വർഷം കഴിഞ്ഞിരിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ ഒരു കടിഞ്ഞൂൽ ഗ്രന്ഥം, അത് ഒരുപക്ഷെ വൈകി ഇറക്കിയതുകൊണ്ടായിരിക്കാം കൂടുതൽ മനോഹരമായത് എന്ന് ഊഹിക്കാവുന്നതാണ്.
അത്ര അദ്ദേഹത്തിന്റെ 17 വർഷക്കാലത്ത് അകത്തുള്ള ചിന്തയുടെയും പ്രവൃത്തിയുടെയും പരിചയത്തിന്റെയും ഫലമായി അതിന് യാതൊരു പാകപ്പിഴവില്ലാതെ കുറവില്ലാതെ പൂർണ്ണതയോടുകൂടി ഒരു നല്ല കൈപുസ്തകമായി നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുവാൻ പ്രിയ ഗംഗാധരൻ സാറിന് സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. സാറിന്റെ പല ലേഖനങ്ങളും മാതൃനാട് മാസികയിലൂടെ അച്ചടിച്ച് പ്രസിദ്ധം ചെയ്തിട്ടുള്ളതും അത് വായനക്കാരിൽ നിന്ന് അതേക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ കേട്ടിട്ടുള്ളതാണ്. 20 ലേഖനങ്ങളിൽ പലതും മാതൃനാട് മാസികയിൽ അച്ചടിച്ചു വന്നിട്ടുള്ളതാണ്. വായനക്കാരുടെയും നല്ല നിലയ്ക്ക് അക്കാര്യത്തിൽ നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുള്ള ലേഖനങ്ങളാണ് അതെല്ലാം. അതുപോലെ തന്നെ മറ്റ് ആനുകാലികങ്ങളിലും സാറിൻ്റെ ലേഖനങ്ങൾ പലപ്പോഴും അച്ചടിച്ചു വന്നിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു നല്ല വ്യക്തിയിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ള സംഭാവനകൾ സമൂഹത്തിൽ നിന്നും ലഭിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിൻ്റെ നിർമ്മലമായ മനസ്സിൻ്റെ ഒരു പ്രതീകമാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം. ഇന്നത്തെ ഈ അന്ധകാരകരമായ സമൂഹത്തിൽ ഒരു വഴിവിളക്ക് പോലെ പ്രിയ ഗംഗാധരൻ സാർ കൂടുതൽ പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിന് വഴികാട്ടിയായി വഴിവിളക്കായി അദ്ദേഹത്തെ ദീർഘമാണ് ഈശ്വരൻ ആരോഗ്യത്തോടെ കൊട്ടാരക്കരയ്ക്ക് നിലനിർത്തി പോരട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനും എല്ലാവിധ പാപങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഗാന്ധിഭവന്റെ അമരക്കാരൻ, അതുപോലെ സ്നേഹരാജ്യത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, നിരവധി ദേശീയ പുരസ്കാരങ്ങൾക്ക് ഒക്കെ അർഹനായിട്ടുള്ള ഡോക്ടർ പുനലൂർ സ്വാമിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്മ മാത്രമേ
അദ്ദേഹത്തിന് പ്രകാശിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് ഈ വിസ്മയത്തിന്, ഈ വിസ്മയം മുഹൂർത്തത്തിന് ഒരുപാട് നമ്മുടെയൊക്കെ മനസ്സുകളെ സ്വാധീനിക്കുവാനും ഏതെങ്കിലുമൊക്കെ വഴികളിലേക്ക് വെളിച്ചം വീശുവാനും കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. നല്ല രചനകൾ ധരിക്കുന്ന ഒക്കെ എഴുത്തുകാരും അല്ലെങ്കിൽ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നവരും എഴുത്തിന് ശക്തി പകരുന്നവരും നമുക്ക് ശക്തമായ രചനകൾ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നവർ ഉണ്ടാകണം. എഴുത്തുകാർ എപ്പോഴും ധീരന്മാരായിരിക്കണം. അവർ സത്യം കാണുകയും സത്യം പറയുകയും ചെയ്യുന്നവരായിരിക്കണം. അതിനൊക്കെയുള്ളൊരു ഒരു പ്രചോദനമായി ആണ് ഡോക്ടർ പ്രൊഫസർ ഗംഗാധരൻ നായർ സാറിൻ്റെ ഈ ഗ്രന്ഥം മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് സാറിനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹാദരങ്ങളും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ഇനിയും സാറിൽ നിന്ന് ധാരാളം രചനകൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇരിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് നമ്മൾ വിസ്മയ മുഹൂർത്തങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ ഏടുകളും ഈ പുസ്തകത്തിൻ്റെ ഓരോ ഏടുകളും നമുക്ക് ഓരോ പ്രഭാഷകരിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞങ്ങള് ഗംഗാധരൻ സാറും ഞാനും ഏതാണ്ട് ഒരേ സമയത്ത് ഇംഗ്ലീഷ് സാഹിത്യം യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിപ്പിച്ചു തുടങ്ങിയവരാണ്. ഞങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടുമ്പോഴൊക്കെയും ഞങ്ങളുടെ സംഭാഷണങ്ങൾ വിശ്വസാഹിത്യകാരന്മാരെ കുറിച്ചും അങ്ങനെയുള്ള സാംസ്കാരിക രംഗങ്ങളെ പറ്റിയൊക്കെ ആയിരുന്നു. സാറ് തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാളാണ് നമ്മുടെ പൗലോ കൊയ്ലോ. നേരത്തെ ഇവിടെ പറഞ്ഞു, പുസ്തകം പ്രകാശനം ചെയ്ത ആൾ പറഞ്ഞു, അദ്ദേഹം ഒരു വാചകം പറഞ്ഞത് ലോകത്തെ മാറ്റിമറിച്ച ഒരു ഒറ്റ സെന്റൻസാണ്. നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഉത്കടമായ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു തരാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ കോൺസ്പിറസി നടത്തുമെന്ന് അദ്ദേഹം എഴുതിയത്, ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ടു എനേബിൾ ദ റിയലൈസേഷൻ ഓഫ് ദ ഡ്രീം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രപഞ്ചം നമ്മൾക്ക് വേണ്ടി കൂടെ നിൽക്കും, അതിന് വേണ്ടതെല്ലാം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് ഇത്രയും മനോഹരമായ ഒരു പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന് ഇപ്പോഴായിരിക്കും ഉത്കടമായി ആഗ്രഹിച്ചത്. അതല്ലെങ്കിൽ എത്രയോ നാളുകൾ മുമ്പേ പല ഗ്രന്ഥങ്ങളിൽ എഴുതാനുള്ള പാണ്ഡിത്യവും അതിനുള്ള കഴിവും ഉള്ള സാറായിരുന്നു. നമുക്കറിയാം നമ്മുടെ ഈ എല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻഭാഗം കാണുന്ന ചില സത്യങ്ങളും ചില പുസ്തകങ്ങൾ അതുപോലെ ചില പ്രസ്ഥാനങ്ങൾ ചില വ്യക്തികൾ ഇതിനെല്ലാം ഒരു ജീവൻ അതിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ മലയാളം സൺഡേ സപ്ലിമെന്റിൽ നമ്മൾ വായിച്ചു ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിലെ അതിൻ്റെ ജൂബിലി പതിപ്പുകളും 125 പതിപ്പും ഒക്കെ ആ പുസ്തകത്തിനൊരു ജീവനം. അത് ആര് വിചാരിച്ചാലും അത് നശിപ്പിക്കാൻ ഒക്കത്തില്ല. ചില പ്രസ്ഥാനങ്ങൾ അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ജോലി ചെയ്ത മലയാള മനോരമയിൽ ഞാൻ എഡിറ്ററായി ജോലി ചെയ്തതാണ്. ആ പ്രസ്ഥാനം 9 വർഷം സാർ CP കൂട്ടിയിട്ടു, പക്ഷെ അത് ഫീനിക്സിനെ പോലെ ഉയർത്തിരുന്നു. കാരണം ആ പ്രസ്ഥാനത്തിനൊരു ജീവനം എന്ന് പറഞ്ഞ പോലെയാണ് ചില ഗ്രന്ഥങ്ങൾ ചില പ്രസ്ഥാനങ്ങൾ അതിന് അതിൽ തന്നെ ജീവൻ കിട്ടുന്നു. അങ്ങനെ ഞാൻ ഈ പുസ്തകം മൊത്തം വായിച്ചില്ല, ഇപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ തലക്കെട്ടുകളിലൂടെ വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമ്മളെ ജീവൻ കുടിക്കുന്ന ജീവസുറ്റ ഒരുപാട് വ്യക്തികൾ പ്രസ്ഥാനങ്ങൾ ഈ പുസ്തകത്തിലൂടെ കടന്നു വരുന്നു. നമുക്ക് വലിയ വിസ്മയകരമായ വായനാനുഭവങ്ങൾ ഈ പുസ്തകം നൽകി തരും. ഇത് നമ്മുടെ വിദ്യാർത്ഥികൾക്കെല്ലാം, ഞാനിപ്പോൾ ആലോചിക്കുന്ന നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലും കോളേജുകളിലുമുള്ള കുട്ടികൾക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കാൻ എന്താണ് മാർഗം. ഞാൻ നീലേശ്വര സാറും ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുള്ള നമ്മളുടെ എല്ലാം കഴിവുകൾ ഉപയോഗിച്ച് നമ്മുടെ യുവതലമുറയിലേക്ക് യങ്ങർ ജനറേഷനിലേക്ക് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളിലേക്കുമൊക്കെ ഈ ഗ്രന്ഥം എത്തിച്ചു കൊടുക്കുവാൻ നമ്മളെല്ലാവരും ഉത്സാഹിക്കണം. അങ്ങനെ സാറിൻ്റെ ആഗ്രഹം നിവർത്തിച്ച് നിവർത്തിയായി ഇനി അനേകം എഡീഷൻസ് ഈ പുസ്തകത്തിന് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് പുരാണം പരിശോധിച്ചു നോക്കിയാല് ഒരു അത്ഭുത സംഭവം നടന്ന ദിവസം, പാലാഴി കടഞ്ഞപ്പോൾ
വാസുകി എന്ന സർപ്പത്തിന്റെ വായിൽ നിന്നും വന്ന കാളകൂടം ശിവൻ കയ്യിലുപ്പുണ്ട് അത് വിഴുങ്ങി ലോകരക്ഷയ്ക്ക് വേണ്ടി. ഞാനിത് പറയാൻ കാരണം ഞാൻ സദാശിവനാണ്, സാർ ഗംഗാധരനാണ്, ഗംഗയെ ശിരസിൽ ധരിക്കുന്ന വ്യക്തി. യാദൃച്ഛികമായിട്ടല്ല ഇന്ന് ഈ ദിവസം ദൈവം തെരഞ്ഞെടുത്തത്, എന്തായാലും ഒരു ദൈവികമായിരിക്കും എന്നാണ് ഞാൻ ശിവരാത്രി പുണ്യമുള്ള ദിവസം. ഞങ്ങള് പല രംഗത്തും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അനിൽ സാർ പറഞ്ഞതുപോലെ റിപ്പബ്ലിക് കമ്മിറ്റിയിലും വായനശാല രംഗത്ത് ഗ്രന്ഥശാല രംഗത്തും അങ്ങനെ പല പ്രസിദ്ധീകരണങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് എഴുതുന്നുണ്ട്. ഇപ്പോഴും ഒടുവിൽ ഇറങ്ങിയ നമ്മുടെ പഠിപ്പമ്മ പ്രസ്താവനത്തിൽ അകത്തായ ഒരു ഗ്രന്ഥത്തില് അടുത്തടുത്ത പേരിൽ ഞങ്ങളുണ്ട്. ഇപ്പൊ ജനനം വർഷം നോക്കിയപ്പോള് ഒരേ വർഷമാണ് ഞങ്ങള് കണ്ട് സമപ്രായക്കാരൻ. എനിക്ക് വേണമെങ്കിൽ അത് മറച്ചു വെക്കാം, അദ്ദേഹത്തെക്കാൾ 10 വയസ്സ് കുറവാണെന്നൊക്കെ എനിക്ക് പഠിച്ചു വിടാമായിരുന്നു. പക്ഷേ അവൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സംസ്കാരം എന്ന സംഘടനയിൽ ഞാൻ വർഷങ്ങളായിട്ട് അംഗമാണ്. ഇന്നത്തെ പലയിടത്തെയും പ്രവണത എന്ന് പറഞ്ഞ പേര് പോലല്ല, ഇലയപ്പോ എന്ന് പറയും ഇലയിലായിരിക്കത്തില്ല, നെയ്യപ്പോ എന്ന് പറയും നെയ്യ് കാണത്തില്ല, ഉഴുന്നുവട എന്ന് പറയും ഉഴുന്നതിലെ ചേർത്തില്ല, കരിങ്കുരങ്ങ് രസായനം എന്ന് പറയും കരിങ്കുരങ്ങിന്റെ ഒരു പൊടി പോലും അതിൽ ചേരുകയില്ല. അദ്ദേഹം സംസ്കാര എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടന നയിച്ചുകൊണ്ട് തികച്ചും സാംസ്കാരിക സംഘടന തന്നെയാണ്. കാരണം സംസ്കാരം എന്ന് പറയുമ്പോൾ പകതിരിവ് അങ്ങനെ പല അർത്ഥമുണ്ട്. മാതൃനാടിലൊക്കെ അദ്ദേഹം ഞാനും ഇങ്ങനെ ഒരുമിച്ച് വർഷങ്ങളായിട്ട് എഴുതും. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, എനിക്കറിയാം അദ്ദേഹത്തിന് പുസ്തകം എത്ര വേണമെങ്കിലും പ്രസിദ്ധീകരിക്കാനുള്ള സാമ്പത്തികമുണ്ട്, ആശയദാരിദ്ര്യം ഒന്നുമില്ല, ആശയത്തിന്റെ സമ്പത്താണ് അദ്ദേഹം. പേര് പോലെ ശിവൻ എന്നതുപോലെ ഇടപെടുന്ന കാര്യങ്ങൾ മംഗളമായിട്ട് അവസാനിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞു, പക്ഷേ 4-5 മാസം മുമ്പ് ഞാനൊരു മാതൃക കാണിച്ചു കൊടുത്തു, മനസ്സിന് ഒരൌഷധം എന്ന ഗ്രന്ഥം ഞാൻ ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യുകയും അതിന് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഒരാവേശം അദ്ദേഹത്തിന്, അദ്ദേഹം എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് വന്നാൽ അദ്ദേഹത്തിന് എതിർക്കാം, പക്ഷെ അദ്ദേഹം എതിർക്കത്തില്ല, ഒരാവേശം അദ്ദേഹത്തിന് കൊടുക്കാൻ എനിക്ക്. ഞങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ നല്ലത് കണ്ടത് കേട്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ. അയ്യോ പൊണിയ കവിതയാണ്, നല്ലത് കാണുന്നതും കേൾക്കുന്നതും നമ്മള് അതിനെ അഭിനന്ദിക്കുകയും അതിനെ അനുകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. എങ്കിലേ നാട്ടിൽ നന്മ, തിന്മകൾ കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യും. ഒരിക്കൽ നവി തിരുമേനി ായിരുന്നു അപ്പോഴൊരു മൃതദേഹം വന്നു. നവി തിരുമേനി അത് കണ്ടിട്ട് എഴുന്നേറ്റ് നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ 2 അനുയായികൾ ചോദിച്ചു, അങ്ങ് എന്തിനാണ് മൃതദേഹത്തെ നമസ്കരിച്ചത്, അതൊരു ഇസ്ലാമിന്റേതല്ലോ. അപ്പൊ നവി പറഞ്ഞു, അതൊരു മനുഷ്യന്റേതാണല്ലോ, അതൊരു മനുഷ്യന്റേതാണല്ലോ, എല്ലാ മനുഷ്യരെയും നമ്മൾ തുല്യരായിട്ട് കരുതേണ്ടതല്ലേ എന്ന് അദ്ദേഹം. എന്നതുപോലെ നന്മകള് പാന പ്രസവിക്കുന്ന ആനക്കുട്ടിയെ പ്രസവിക്കുന്നു, നന്മയുള്ള ആള് ഇടപെടുന്നിടത്തൊക്കെ അത് നന്മ ചിത്തപ്രവർത്തിയൊന്നും അതിൽ വരത്തില്ല, അല്ലാത്ത പ്രവർത്തികളൊന്നും. അതേപോലെ മഹത്തായ ഒരു ഗ്രന്ഥമാണ് വിസ്മയ നമ്മൾ വിസ്മയിക്കുകയും മനസ്സിനെ ത്രസിപ്പിക്കുകയും ഒരു അത്ഭുത ലോകത്തിൽ കൂട്ടിക്കൊണ്ടുപോവുകയും നമ്മളിലുള്ള മനുഷ്യത്വം വളർത്തുകയും ചെയ്യും. മനുഷ്യാണ് മനുഷ്യത്വം ജാതി, നമ്മുടെ ജാതി എന്ന് പറയുന്നത് മനുഷ്യ.
ലക്ഷ്യത്വമാണ് അത് വളർത്താൻ ഈ കൃതി ഉപകരിക്കും. എന്റെ പ്രിയ സുഹൃത്തിന് പേരുകൊണ്ട് പെരുമാറ്റം കൊണ്ടും അല്ല ഞങ്ങൾ ഒന്നാണ്. പ്രിയ സുഹൃത്തിന് ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അതുപോലെ കേന്ദ്രകർത്താവായിട്ടുള്ള നമ്മുടെ ഗംഗാധരൻ സാറ്, ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ, ഇതൊരു മഹത്തായ ചടങ്ങാണ്. ഗംഗാധരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകം തന്നെ എത്രയോ പുസ്തകങ്ങൾ നമുക്ക് ആസ്വാദകർക്ക് സമ്മാനിക്കേണ്ടതാണ്. എന്നാൽ സാറിന്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാർ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് പ്രഭാഷണത്തിന് സംഘാടകരാവുക എന്നതാണ് സാറിന് ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത്. ആ സംഘാടകരാകുക, അതിലൂടെ ലഭിക്കുന്ന ഊർജം, ആ വേദികളെ അവിസ്മരണീയമാക്കിക്കൊണ്ട് ആ ഒരു അധ്യാപകൻ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അതേ തലത്തിൽ കേൾവിക്കാരോട് സംവദിക്കുക, ഇതാണ് ഗംഗാധരൻ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പരിചയപ്പെട്ട ആ ദിനം മുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും നമുക്കറിയാം, വേദന വഴികാട്ടിയായി കണ്ട ഒരുപറ്റം മഹാത്മാക്കളാണ് ലോകത്തെ എന്നും മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അവരാണ് നന്മയുടെ ചിന്തകൾക്ക് തീ കൊളുത്തിയിട്ടുള്ളത്. വലിയ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വേണ്ടി നമ്മൾ ചൊരിയുന്ന കണ്ണീരും അധ്വാനവും വിയർപ്പുമാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്നവർ നമ്മെ പഠിപ്പിച്ചു. കലപ്പില്ലാത്ത മനുഷ്യ സ്നേഹം കൊണ്ട് മനസ്സിനെ നിർമ്മലമാക്കുക തന്നെയാവണം നമ്മുടെ ലക്ഷ്യം. നിങ്ങൾക്ക് സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. നിങ്ങൾക്ക് സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. ഓരോ ലേഖനത്തിലും മഹാന്മാരുടെ മഹത്തായ വരികൾ, ആ വരികളെ തന്റെ ചിന്താഗതിയോട് കൂട്ടിച്ചേർത്ത് വരും. നിങ്ങൾ ഈ പുസ്തകത്തിലെ ഓരോ താളും വായിക്കൂ, നിങ്ങൾക്ക് 100 പുസ്തകങ്ങൾ അല്ല, 1000 പുസ്തകങ്ങൾ അല്ല, 1000 വ്യക്തിത്വങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ കണ്ടെത്തിയ, അവർ നടന്നുപോയ ഗവേഷണ മേഖലകൾ, ഇവയൊക്കെ പരിചയപ്പെടുവാൻ സാധിക്കും. അതാണ് ഗംഗാധരൻ സാറിന്റെ ഈ പുസ്തകത്തെ അവിസ്മരണീയം ആക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു ഒന്നുകൂടെ പറഞ്ഞു നിർത്തുന്നു, ഇത് ഞങ്ങളുടെ നിലവിളി എന്ന ആ ലേഖനം കേവലം എന്താണ്, ഒരു ചെറിയ ലേഖനത്തിൽ ഒരു വലിയ സന്ദേശം നമുക്ക് പകർന്നു തരുകയാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് 1000 കൊക്കുകളെ, കടലാസ് കൊക്കുകളെ, 1000 കടലാസ് കൊക്കുകളെ നിർമ്മിച്ചാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള ആ പ്രതീക്ഷയിൽ സടക്കോ എന്ത് ചെയ്യുകയാണ്, അറ്റോമിക് റേഡിയേഷൻ സിൻഡ്രോം എന്ന രോഗം ബാധിച്ച സടക്ക് എന്ത് ചെയ്യുകയാണ്, അങ്ങനെ തന്റെ അമ്മ തനിക്ക് പൊതിഞ്ഞുകൊണ്ടുവന്ന പലഹാരം അത് ആ പൊതിയരിച്ച് പലഹാരം അങ്ങോട്ട് കഴിക്കാനായി അങ്ങോട്ട് തുടങ്ങുമ്പോ തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ കഴിയുന്നില്ല, അതിഭയങ്കരമായ വേദനയാണ്. അപ്പൊ കുട്ടി എന്താ ചെയ്യുക, പലഹാരം കഴിക്കുന്നതിനപ്പുറത്തേക്ക് ആ പലഹാരം പൊതിഞ്ഞുകൊണ്ടുവന്ന ആ പേപ്പർ ഉണ്ടല്ലോ, ആ കടലാസ് പേപ്പർ, ആ മിനുക്കമുള്ള പേപ്പർ, ആ പേപ്പറ് കൊണ്ട് കൊക്കുണ്ടാക്കുകയാണ്. പക്ഷേ അവൾക്ക് 644-ാമത്തെ കൊക്കിനെ അവരെ നിർമ്മിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യുകയാണ്, മരണമടയുകയാണ്. ഇത് കേട്ട് ജപ്പാനിലെ കുട്ടികൾ, ലോകത്തിലെ കുട്ടികൾ, ഇവരെല്ലാവരും എന്ത് ചെയ്യുകയാണ്, ഇത് കേട്ടിട്ട് വന്നിട്ട് 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് പേപ്പർ കൊക്കുകളെ നിർമ്മിച്ചങ്ങനെ ആ മനോഹരമായതാണല്ലോ, ഇതുപോലെ ഒരു ഗോപുരം പോലെ ഉണ്ടാക്കി വെക്കുകയാണ്. അങ്ങനെ അറിവിന്റെ, പ്രതീക്ഷയുടെ, സ്വപ്നങ്ങളുടെ, മഹത്തായ ചിന്താഗതികളുടെ ഉയർന്ന ധാര നമുക്ക് പ്രദാനം ചെയ്യുന്ന കരുത്തരായ എഴുത്തുകാരന്റെ
കരുത്തുറ്റ കൃതിയാണ് വിസ്മയ മുഹൂർത്തങ്ങൾ. ഒറ്റ വായനയിൽ ഒറ്റ രാത്രിയിൽ ആദ്യ ദിനം കിട്ടിയപ്പോൾ തന്നെ ഇതിലെ മുഴുവൻ പേജുകളും വായിച്ചു തീർക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷമുണ്ട് എനിക്ക്. തീർച്ചയായും ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിയാകുമെന്നതിൽ എനിക്ക് തർക്കമില്ല. കാരണം അറിവുണ്ട്, അറിവാണല്ലോ എല്ലാത്തിന്റെയും മഹത്വം എന്ന് പറയുന്നത്. വാക്കറിഞ്ഞ് പറയണം, വാക്കിന്റെ അർത്ഥമറിയണം, നാവിൽ നിന്ന് വളർന്ന നീരിൽ നോവ് നൽകാത്തതാകണം. അങ്ങനെ മഹത്തായ വാക്കുകൾ നമുക്ക് സമ്മാനിച്ച ഗംഗാധരൻ സാറിനും ഈ പുസ്തകത്തിനും എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഉപയോഗിച്ചായിട്ടുള്ള എനിക്ക് ഏറ്റവും ആരാധ്യരും സ്നേഹം കൊണ്ട് അറിയപ്പെടുന്നവരുമായ എല്ലാവർക്കും ആദ്യമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. 2014 ഞാനും ഗംഗാധരൻ സാറും തമ്മിൽ കണ്ടുമുട്ടുന്നത്. സംസ്കാരിയുടെ പരിപാടി 2014 ജൂൺ മാസം 15 അവിടെ വെച്ച് അദ്ദേഹം എനിക്ക് ഒരു ലേഖനം തന്നു. 2014 ജൂലൈ മാസത്തിലാണ് ഞാൻ മകരം എന്ന് പറയുന്ന മാസിക ആരംഭിക്കുന്നത്. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഒരാളുടെ പേരും പറയേണ്ട, ഒരു അദ്ദേഹം അവിടെ എന്നോട് പറഞ്ഞു പറയല്ലേ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി സാറാണ്, സോമനായൻ സാറുണ്ട്, ഇങ്ങനെ കുറേ വലിയ വ്യക്തികൾ ചേർന്ന് കയ്യേറ്റ് സഹായിച്ചുകൊണ്ടാണ് ഈ മകരം എന്ന് പറഞ്ഞ മാസിക ഇറക്കുന്നത്. അതിനകത്ത് രണ്ടാമത്തെ ലക്കം ഇറങ്ങുമ്പോൾ അതിനകത്ത് കൊടുത്തിരുന്ന ഒരു ലേഖനം സാറിന്റെ ഒരു ഇതാണ്, സാഹിത്യകാരന്റെ രാഷ്ട്രീയമോ. നമ്മുടെ ഈ പുസ്തകത്തിലെ മൂന്നാമത്തെ ലേഖനം തുടങ്ങുന്നത് ഈ ഇതാണ്. പിന്നെ അടുത്ത 13 ലേഖനം ഇതിനകത്തിപ്പം സാറ് കൊടുത്തിരിക്കുന്ന ലൈംഗികതയും സദാചാര ബോധം, ഈ രണ്ട് ലേഖനം അതിനകത്ത് ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. ഏതാണ്ട് സ്നേഹരാജ്യത്തിൽ ഞാൻ ഈ പുസ്തകം ഇവിടെ വന്നാ കാണുന്നത്, സ്നേഹരാജ്യത്തിൽ വന്നിട്ടുള്ള 3-4 ലേഖനം ഇതിനകത്തുണ്ട്. മലയാള നാട് നമ്മുടെ പിന്നെ മാതൃനാടിലെ അതിനകത്തുള്ള ലേഖനം ഇതിനകത്തുണ്ട്. നമ്മുടെ അജയൻ കൊട്ടയുടെ കനവിലെ ലേഖനവും ഇതിനകത്ത് ഉൾപ്പെടുത്തു. ഇത് ഞാനൊരു വലിയ ധന്യ മുഹൂർത്തമായിട്ടാണ് കരുതുന്നത്. കാരണം ഇവിടെ നിന്ന് തുടങ്ങി ഒരു മാസികയിൽ ഇത്ര ധന്യമായ ഒരു പുസ്തകത്തിൽ എൻ്റെ ലേഖനങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആത്മസാക്ഷാത്കാരമായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നത്. ഞാൻ ഒരുപാട് നാളെ കൊണ്ട് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. വായിച്ചിട്ട് എനിക്ക് ഇതുവരെ പിടികിട്ടി. ഒ വി വിജയന്റെ ധർമ്മപുരം. ഇന്നലെ രണ്ട് പുസ്തകം ഞാൻ എടുത്തു വെച്ചു, രണ്ട് ലേഖനം. പഴയ മകരം മാസിക എടുത്തിട്ട് ഗംഗാധരൻ സാറിന്റെ ഈ പുസ്തകത്തിലെ രണ്ട് ലേഖനം ഒരു എടുത്തു നോക്കണമല്ലോ എന്താ എഴുതിക്കുന്നത് എല്ലാം ഞാൻ മറന്നുപോയി. എന്നാൽ അതൊന്നും എടുത്തു വെച്ച് രണ്ട് വാചകം പറ്റിക്കൂട്ടി ഇവിടെ പറയാം എന്നുള്ള കണക്കൂട്ടില് ഇത് എടുത്തു വെച്ചപ്പോഴാണ് എനിക്ക് ധർമ്മപുരാണം വീണ്ടും ഓർമ്മ വന്നത്. ധർമ്മപുരാണം ഞാൻ വീണ്ടും എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവാത്ത, പക്ഷേ ഞാൻ 67 പേജില് ഒരു വാചകം വീണ്ടും ഞാനത് വായിച്ചപ്പം എനിക്ക് എന്തൊരു മനസ്സിലായി. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, നമ്മുടെ രാജാവ് അല്ലെങ്കിൽ നമ്മുടെ ഭരണക്കാർ എപ്പോൾ പരാജയപ്പെടുന്നു അവിടെ അതിർത്തിയിൽ യുദ്ധമുണ്ടാകുന്നു. ധർമ്മപുരാണ പുസ്തകത്തിനകത്ത് എനിക്ക് വായിക്കാൻ കിട്ടിയ രണ്ട് ഈ വാക്കുകൾ മാത്രമാണ്. എന്റെ സമകാലിക കാലിക ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കിയപ്പോൾ ഇനി ധർമ്മപുരാണം വായിച്ചാൽ എനിക്കിത് മനസ്സിലാകും എന്ന് മനസ്സിലായി. ഇവിടെ സാഹിത്യകാരുടെ രാഷ്ട്രീയമോ എന്നുള്ള പുസ്തകം ആ ലേഖനം വായിച്ചാൽ ഇതുപോലെ ചില സംഭവങ്ങൾ സാറ് ഇത് അടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്, പറയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ കൂട്ടത്തിൽ കൂടി വരുന്ന നർമ്മവും ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് അപാരമായ ഒരു പഠനത്തിന്റെയും അനുഭവ സമ്പത്തിന്റെയും ഒക്കെ ആവനാടിയിൽ നിന്ന് എടുത്തു വെച്ച പറക്കിക്കൂട്ടിയ പദങ്ങളെ തെരഞ്ഞെടുത്തു വെച്ചതാണ്. എനിക്കറിയാം ഇവിടെ നമ്മുടെ ഡോക്ടർ വെള്ളിമൻ നെൽസൺ സാറ്, സത്യപ്രകാശ് സാറ് 10-40 പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ പ്രബന്ധങ്ങളായി ഇങ്ങനെ മാറുന്നതല്ലാതെ ഒരിക്കലും ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പുസ്തകവുമായി മാറുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നത് സാറ് ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ള പ്രബന്ധങ്ങളും ഒക്കെ എടുത്തു വെച്ച് 1 എടുത്തിയ അത്തരമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് രചിക്കാൻ കഴിയും. സാറിന് ചെറുപ്പമാണ്, അതുകൊണ്ട് അത് ചെയ്യണം. സാറിന് സർവ്വവിധ ആശംസകൾ നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. അതുപോലെ അഭിമാനിതനുമാണ്.
കാര്യം പതിറ്റാണ്ടുകളുടെ ബന്ധം സൗഹൃദ ബന്ധമുള്ള ഗംഗാധരൻ സാറിന്റെ ഈ പുസ്തകം അത് പ്രസിദ്ധീകരിക്കുന്ന വേളയിൽ അതിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം. പക്ഷെ മറ്റെല്ലാവരും പറഞ്ഞതുപോലെ സാർ വലിയ സ്വാർത്ഥനാണ്. അദ്ദേഹത്തെ പറ്റി എല്ലാവരും നല്ലത് പറഞ്ഞത് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, പ്രതിസന്ധമാണ്, സ്വാർത്ഥനാണ്. കാര്യം അദ്ദേഹത്തിന്റെ തൊട്ട് അദ്ദേഹം ഇടപെട്ട എല്ലാ മേഖലകളിലും കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കരയുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഗംഗാധരൻ സാറിനെ പോലുള്ള ആളുകൾ സാറിന്റെ ആരുടെ മുന്നിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഗണിതശാസ്ത്ര പ്രകാരം ഒന്ന് മൈനസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഈ കൊട്ടാരക്കരയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ഏറെക്കുറെ വട്ടപ്പൂജയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ വളരെ ആത്മാർത്ഥത്തിലൂടെ നിൽക്കുന്ന ആളാണ് ഗംഗാധരൻ സാർ. അദ്ദേഹത്തിന്റെ വിപുലമായ അറിവ്, അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിൽ അദ്ദേഹത്തിന്റെ പരിചയം, ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ വിസ്മയിക്കുകയാണ്. ഈ പുസ്തകം ഏറ്റവും അവസാന സമയത്താണ് നടക്കുന്നത്. ഞങ്ങളൊക്കെ എത്രയോ സമയത്തിന് മുമ്പേ പറഞ്ഞു സാർ, അത് ജനങ്ങൾക്ക് വായിക്കാൻ അവസരം കിട്ടട്ടെ. അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ വിജയത്തിൽ ഇങ്ങോട്ട് പിന്മാറുകയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ആംഗലേയ സാഹിത്യത്തില് അവഗാഹമയാറുമുള്ള ആളാണ് ഗംഗാധരൻ സാർ. അപ്പൊ ഒരുപക്ഷെ അവരോടൊക്കെ ഒപ്പം നിന്ന് ചിലപ്പോൾ എഴുതാൻ കഴിയത്തില്ലയോ എന്നുള്ള ഒരു പേടി കൊണ്ടാവണം ഇങ്ങനെ പുറകോട്ട് മാറി മാറി പോകും. അങ്ങനെയല്ല, ഇപ്പോ വായിക്കുന്നതോളം ഈ പറഞ്ഞ പോലെ ബാബുവൊക്കെ സൂചിപ്പിച്ചതുപോലെ സമഗ്ര വർത്തമാനകാലം ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ കുറെ മാസികളിലൊക്കെ കണ്ട ചില ലേഖനങ്ങളൊക്കെ വായിച്ചു. ഇത് പുസ്തകം മൊത്തത്തിൽ എനിക്ക് വായിക്കാൻ അവസരം കിട്ടിയില്ല. എങ്കിലും അദ്ദേഹത്തിന് ശൈലി എനിക്കറിയാം. ഇല്ലേ, കഴിഞ്ഞ ദിവസം പത്രത്തിനകത്ത് മുല്ലൂരിനെ പറ്റി പറഞ്ഞതുപോലെ ചാലിയെ ചേലത്ത ചെല്ല ചെറുപതും അതാണ്, അങ്ങനെ ചേർന്ന് ചേണാർന്ന ശൈലി ആ ഭാഷയ്ക്ക് അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഭാഷാ അധ്യാപകൻ കൂടിയായതിന്റെ ആ മികവ് ഈ കൃതിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഗംഗാധരൻ സാറിന്റെ വ്യക്തിത്വത്തെ ഒരു പരാമർശിക്കാതിരുന്നത് മോശമാണ്, അതായത് കുറവായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മൾ ഏറെ അഭിമാനിക്കുന്നതാണ് നമ്മുടെ കൊട്ടാരക്കരയെ സംബന്ധിച്ചോളം, കൊട്ടാരക്കര ശ്രീധരനെന്ന് പറഞ്ഞ അദ്വിതീയ നടനെ പറ്റി. അദ്ദേഹത്തെ നമ്മൾ മറന്നു എന്നുള്ളതാണ്, കൊട്ടാരക്കരക്കാർ മറന്നു, കേരളത്തിലെ കലാലോകം മൊത്തത്തിൽ മറന്നു എന്നുള്ളതാണ്. പക്ഷെ സാറ് സതീശൻ എന്ന് പറഞ്ഞ് ഇവിടെ സജീവമായ സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ അത് ജീവിച്ചു. കൊട്ടാരക്കര ശ്രീധരനെ പറയുന്ന അതുല്യ പ്രതിഭയുടെ പേരിലുള്ള ആ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ നെടുങ്കുണ്ടായിരിക്കുന്നത് ഗംഗാധരൻ സാറാണ്. അവിടെ ഒട്ടനവധി സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊന്നും കാശുമൊന്നുമുള്ള കാര്യമല്ല, അതൊക്കെ കയ്യിൽ നിട്ടും സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിച്ചും ഒക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ ശാസ്ത്ര സാഹിത്യ ബന്ധത്തിൽ പൊതു സംഘടനയിൽ സജീവമായി അധികം പ്രവർത്തിക്കുന്നതായിരുന്നു. അപ്പോ സാമൂഹ്യ രംഗത്തായിരുന്നാലും സാംസ്കാരിക രംഗത്തായിരുന്നാലും കലാ സാഹിത്യ രംഗത്തായിരുന്നാലും ഒക്കെ ഒരു കൊട്ടാരക്കരയുടെ നിറ സാന്നിധ്യമാണ്. അത് കൊട്ടാരക്കരയിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തുന്നതല്ല. സംസ്കാര എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പോ ഈ പരിപാടി സംഘടിപ്പിച്ചുള്ള സന്ധ്യയെ സംബന്ധിച്ചും അതിനും ഒരു ഏതായത് ദേശാഭ്യന്തരത്തെ ഒരു ചരിത്രം ഉണ്ടാവുകയാണ്. ഇത്തരം പല സംഘടനകളും ഇതിൽ കൂണു പോലെ ഉളച്ച് അസ്തമിച്ച ചരിത്രം നമുക്കറിയാം. അതുണ്ടാകാതെ പോകുന്നത് ഇതിനെ സംബന്ധിച്ചോളം എല്ലാ വിഭാഗം എല്ലാ തലത്തിൽപ്പെട്ട ജനങ്ങളെ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ സാധനമുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ തുണയിച്ച് നിൽക്കാതെ നിന്ന് കഴിഞ്ഞാല് നല്ല കാര്യങ്ങൾ പറയാൻ നാളിലേക്ക് പ്രസിദ്ധി ഇല്ലാതെ കാലഘട്ടം. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ട് പോകുന്ന ഒരു നല്ല സംവിധാനത്തിന്റെയും നല്ല സ്വഭാവത്തിന്റെയും നേരത്തെ നമ്മുടെ തഹസീൽദാർ അനിൽകുമാർ പറഞ്ഞതുപോലെ പോസിറ്റീവ് എനർജിയുടെ ആളാണ് ഗംഗാധരൻ സാർ. തീർച്ചയായിട്ടും സാറിൽ നിന്ന് ഇനിയും ഏറെ പ്രതീക്ഷിക്കുന്നു. ഈ പുസ്തകം തന്നെ നമുക്ക് നൽകുന്ന ദിശാബോധം ഇതാണ്, വായനയുടെ പുതിയ പുതിയ തരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നതാണ്. ഇന്നിക്കലും സാറിന് അതാണ് സൂചിപ്പിച്ചത്. പുസ്തകം ആദ്യം വായിച്ച ആളുകൾ എല്ലാവരും പറഞ്ഞു പുതിയൊരു ദിശാബോധം നമുക്ക് വായനയിൽ നൽകുന്നു എന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ജിന്ദു കൃഷ്ണമൂർത്തിയുടെ പുസ്തകത്തിന് വലിയ പ്രസക്തി വന്നത്. അപ്പോൾ അറിഞ്ഞതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഫ്രീഡം ഫ്രം ദി നോട്ട് എന്നുള്ള പുസ്തകത്താണ് സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും വായനയുടെ പുതിയ ലോകത്തേക്ക് ഇത് കൊണ്ടുപോകാൻ നമ്മുടെ യുവതലമുറയ്ക്ക് ഇത് പ്രചോദനമാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല സാറിനെ എല്ലാ തരത്തിലും മോഡൽ ചെയ്യാവുന്ന ഒരു നല്ല വ്യക്തിത്വമാണെന്നുള്ള കാര്യം അനുഭവം കൊണ്ട് നമുക്ക് അറിയാം. ഇല്ലേ, സോപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്, ലൈഫ് ബോയ് സോപ്പ് പറയുമ്പം ലൈഫ് ബോയ് എവിടെ ഉണ്ടോ അവിടെ ആരോഗ്യം ഉണ്ടെന്ന് പറയുന്ന പോലെ ഗംഗാധരൻ സാർ എവിടെ ഉണ്ടോ അവിടെ നന്മയും ഉണ്ട്, ആ പോസിറ്റീവ്നെസ് ഉണ്ട്, പുതിയ ക്രിയേഷൻ മൈൻഡ് ഉണ്ട്, എല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. സാറിന് നല്ലത് മാത്രമേ വരുള്ളൂ. സാർ ആയി രാജ്യത്തോട് ജീവിക്കട്ടെ. ഇതുപോലുള്ള പുസ്തകങ്ങൾ ഇനിയും ധാരാളം എഴുതാൻ പോകുന്ന തരത്തിലുള്ള ഇൻപുട്ടുള്ള കക്ഷിയാണ് സാർ. ആ സാധ്യത വിളിച്ച് ഞങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരെയും സഹൃദയ ലോകത്തെ ആകെ തുടർന്നും പുസ്തകങ്ങൾ എഴുതി ധന്യമാക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ ചടങ്ങിൽ എന്നെ കൂടെ ക്ഷണിച്ചതിൽ പല പങ്കാളിയാക്കാൻ കഴിഞ്ഞതിനോട് സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ നന്മകളും നിർത്തി കഴിക്കുന്നു. വേദിയിലും സദസ്സിലും വിളിക്കുന്ന എല്ലാവർക്കും നമസ്കാരം.
കൂടിയിരിക്കുന്ന എല്ലാവരെക്കാളും ഒരു ഡിഗ്രി കൂടെ എനിക്ക് കൂടുതൽ അടുപ്പം ഗംഗാധരൻ സാറിനോടുണ്ട്. എൻ്റെ അധ്യാപകൻ അത് 72-75 കാലം എങ്ങനെയൊക്കെ ഒരു ക്ലാസ് അലമ്പാകുമോ അതിൻ്റെയൊക്കെ ഒരു ആശാനായിരുന്നു ഞാൻ. സാർ ക്ലാസ്സിൽ വരും, ഇംഗ്ലീഷിലെ പ്രോസാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ എസ് ടി വെൽസിൻ്റെ എന്തോ ഒരു പാഠം ഞങ്ങളെ പഠിപ്പിച്ചു. വളരെ വിഷമിച്ച ഞാൻ ക്ലാസ്സിലിരിക്കുന്നത്. അദ്ദേഹം ഈ നാട്ടുകാരനായതുകൊണ്ട് ഒരു പക്ഷേ ഇവിടെ ഇരുന്നില്ലെങ്കിൽ എന്നെ പിടിച്ചേക്ക് പോകുന്നുള്ള ഭയം കൊണ്ട് കടിച്ചു പിടിച്ചിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ക്ലാസ്സിൽ ഒരു വരി എൻ്റെ മനസ്സിൽ എവിടെയോ തങ്ങി. ആ വരി ഞാൻ എൻ്റെ ഡോക്യുമെൻ്ററിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മെൻ മേ കം ആൻഡ് മെൻ മേ ഗോ ബട്ട് ഐ ഗോ ഫോർ എവർ. അത് ആര് എഴുതിയെന്നു ആര് പറഞ്ഞെന്നു ഇപ്പോഴും എനിക്കറിഞ്ഞുകൂടാ. സാർ പഠിപ്പിച്ച വരിയിൽ ഞാൻ ഒരു പഴയ ബുക്ക് വലിച്ചു വെച്ചപ്പോൾ അതിലിത് എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ കൂടെ പഠിച്ച 72-75 കാലം കൂടെ പഠിച്ച പലരും തട്ടിപ്പോയി. ഇപ്പം ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. 72-75 പഠിച്ച ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ സമ്മേളിച്ചപ്പോൾ എൻ്റെ നോട്ട് ബുക്ക് വാങ്ങി പോയി പഠിച്ച ഒരുത്തരുണ്ട്. അവൻ അവരൊക്കെ പിന്നെ മഹാപ്രതിഭാശാലിയായിട്ട് വന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിട്ട് പരീക്ഷ പറ്റിയവനാണ്. എന്നെ പോലെ ഒരു മണ്ടൻ്റെ നോട്ട് ബുക്ക് വാങ്ങിച്ച് എഴുതിയവൻ അവനെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, പിന്നെ നീ പഠിക്കത്തില്ലാത്ത നിന്റെ നോട്ട് ബുക്ക് എല്ലാം കറക്റ്റ് അതിലൂടെ ഈ അടുത്ത സമയത്ത് പറഞ്ഞ വാചകമാണ്. അപ്പൊ അവരും പറഞ്ഞു, പിന്നെ നീ ആ ഇംഗ്ലീഷ് സാർ ഞാൻ സാർ ഗംഗാധരൻ സാറിന്റെ കാര്യമൊക്കെ പറഞ്ഞോ പറഞ്ഞു. അത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സാറിന്റെ ക്ലാസ് ഞാനൊക്കെ വളരെ അലസനായ അതല്ലെങ്കിൽ ക്ലാസ്സിൽ എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന വളുപ്പത്തെ രീതിയിൽ വെറും ചെറ്റത്തരം പറയുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതെൻ്റെ ഒരു സ്വഭാവ ശീലമാണ്. ഇപ്പോഴും ഏറെ കുറെ അതൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഗംഗാധരൻ സാറ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എഴുത്തുകാരനാവില്ല. അതിനുമ്പോ ഞാൻ എഴുത്തുകാരനാ എഴുതിയ വെബ്ലോഗൊക്കെ കൊടുക്കും. സാറൊക്കെ ഒരു പക്ഷേ അത് കണ്ടിട്ടുണ്ടാവും ഇന്നലെ കോളേജിൽ. സാറ് കണ്ടതായിട്ട് ഭാവിക്കത്തില്ല, സാറ് മാന്യനാണല്ലോ. അതുകൊണ്ട് സാറ് ഞങ്ങളെ ക്ലാസ്സിലൊക്കെ പോകും. സാറ് ഞങ്ങളെക്കാൾ ഞങ്ങളും സാറും തമ്മിലൊക്കെ വലിയ അകലമില്ല, കാരണം ഞാനൊക്കെ പുതുക്കായിട്ട് പഠിക്കാൻ പോയതാണ്. അപ്പൊ സാറ് വളരെ യുവാവാണ്. ഇപ്പോഴത്തെ ഷേപ്പ് തന്നെ ഒരു മീശയുണ്ട്, ചുട്ട കുട്ടി മുടി വളർത്തിട്ടുണ്ടോ ഉള്ളത് കറുപ്പാണ്, കണ്ണാടി ഉണ്ട്. സാറ് ഇൻ ചെയ്ത് തന്നെ ഒരു ക്ലാസ്സിൽ വരും. അപ്പൊ എവിടെ നിന്ന് പോകുന്ന കൊട്ടാരക്കര തോന്നുന്നു മൂന്നാലഞ്ച് പേരുണ്ട്. അവർ പറയട്ടെ ലങ്കേര അവിടെ നമുക്കിന്ന് പോകണം. വേറെ പലരും പറഞ്ഞു ഞാൻ ക്ലാസ് കയറത്തില്ല. അത് വിശേഷിച്ച് ഇംഗ്ലീഷിന്റെ ക്ലാസ്സൊക്കെ 12-1 നമുക്ക് വിശപ്പും അതിലേറെ ക്ഷീണവും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോ നമുക്ക് ഒട്ടും മനസ്സിലാവാത്ത ചുറ്റുപാടിലെങ്കിലും എന്തെല്ലാമോ പറയുന്നു എങ്കിലും കടിച്ചു പിടിച്ചിരുന്നു. അത് എന്റെ മനസ്സിലുണ്ടായിരുന്നതാണ് ഞാൻ അതിന്റെ ഡോക്യുമെന്ററിൽ ഉപയോഗിച്ചത്. സാറ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എഴുത്തുകാരനെയും ആകത്തില്ല. ഞാൻ അവസാന കാലത്ത് ഇപ്പൊ അവസാന കാലം എന്ന് പറയാറായോ ഒരു ചെറുകഥാ സമാഹാരം ഞാൻ നോക്കുമ്പോൾ സംസ്കാരം സാറിന്റെ സാറ് എൻ്റെ ഒരു ഡോക്യുമെന്ററി കാണാൻ അവസരം ഉണ്ടായപ്പോഴോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് നീ വരണോട് ചെയ്ത് പറഞ്ഞു. എന്നെ ഒരിക്കലും സാറ് എടാന്നോ നീ എന്നോ വിളിക്കാറില്ല, എന്റെ ഫുൾ പേരെ വിളിക്കും. അപ്പോഴാണ് ഞാനും അറിയുന്നത് എനിക്ക് സുബാലനായർ എന്നാണ് പേരെന്ന്. വേണം സാറ് എടാ സുബാലൻ വിളിക്കും. സാർ ഒരിക്കലും അങ്ങനെ വിളിക്കാറില്ല. അത് അദ്ദേഹത്തിന്റെ സംസ്കാരം, എനിക്കതില്ല. അപ്പൊ സാറ് എന്നെ വിളിച്ചു പറഞ്ഞു വരണം സംസ്കാരം വരണം. ഞാനിങ്ങനെ വന്നപ്പോ കൊറേ പൊട്ട കവിതകൾ പൊട്ടയൊന്നുമല്ല എനിക്കങ്ങനെ തോന്നും. ആളുടെ കവിത വരുന്നു ഉച്ചയ്ക്ക് 2 എനിക്ക് ഉറക്കം വരും. എന്നാലും ഞാൻ ഇരിക്കും. അവസാനം സകലത്തിന് പുസ്തകം ഇറക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് എന്തുകൊണ്ട് പുസ്തകം ഇറക്കിക്കൂടാ. അങ്ങനെ എന്റെ പ്രണയകാലത്തെ കഥകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരെണ്ണം എഴുതി 10 ചെറുകഥകൾ അടങ്ങിയ ഒരു സമാഹാരം എഴുതി ഞാൻ സാറിന്റെ കൊടുത്തു. സാറ് പറഞ്ഞു, ഞാൻ ചോദിച്ചു സാറേ ഇത് പ്രസിദ്ധീകരിച്ച ആളടിക്കൂ. ഇല്ല സുമാനത്തായാലേ ഏത് പ്രസിദ്ധീകരിച്ചേ കുഴപ്പമില്ലാന്ന് പറയുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. സാറിന്റെ ഒരു ഒരു വാക്കില്ലെങ്കിൽ ഞാൻ അത് ചെയ്യത്തില്ല. ഇപ്പൊ ഞാൻ വീണ്ടും ഒരു സാഹസം ചെയ്തു. അന്ന് ഞാൻ എഴുതിയ കൂട്ടത്തിൽ ലാൻഡ്മാൻ പശ്ചാത്തലമായ ഒരു കഥയുണ്ടായിരുന്നു. എൻ്റെ തൊഴിലൊരു പ്രധാനമായിട്ട് ഒരു പ്രേമരോഗി ആയതുകൊണ്ട് എനിക്ക് നാട്ടിൽ നിന്ന് ആരും പെട്ടുതരാത്തതുകൊണ്ട് ഞാൻ ആൻഡമാനിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. അപ്പൊ ആ കഥയിൽ ഒരു ആൻഡമാൻ പശ്ചാത്തലത്തിലുള്ള കഥയുണ്ട്. അത് എന്നോട് ഗംഗാധരൻ സാർ മുരളി സാർ പറഞ്ഞു എഴുതുന്നെങ്കിൽ അവിടുത്തെ കുറിച്ച് മുരളി സാർ പറഞ്ഞു സാറെ ആൻഡമാൻ പശ്ചാത്തലമായ മലയാളത്തിൽ കവിത കഥകളൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു അവിടെയൊക്കെ മണ്ടന്മാരെ ഉള്ളു, അതുകൊണ്ടാണ്. ശരി, അങ്ങനെ ഞാനൊരു നോവൽ അവസാനം എഴുതി. രണ്ടുപേര് അതുകൊണ്ട് ഇപ്പൊ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒന്ന് പ്രസിദ്ധ നോവലിസ്റ്റായ വാസുവ സാറിനെ കൊണ്ടുകൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സാറേ ഇതൊന്നും വായിക്കണം. സാറ് 2 വായിച്ചിട്ട് ആകെ 2 വായിക്കാൻ പറ്റുള്ളൂ, പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ഗംഗാധരൻ സാറിനെ കൊടുത്തു. ഗംഗാധരൻ സാർ വളരെ പ്രയാസപ്പെട്ടായാലും പെട്ടെന്ന് വായിച്ചിട്ട് പറഞ്ഞു. ഞാൻ സാറിന്റെ അഭിപ്രായം ഇപ്പൊ പറയട്ടെ, ഞാൻ പ്രകാശനം ചെയ്യുമ്പോൾ എന്റെ അഭിപ്രായം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ മുരളി സാറിന് ഞാൻ ഓരോ എപ്പിസോഡ് എഴുതി കൊടുക്കുകയും സാറ് പറയുമായിരുന്നു അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മറ്റേ ചെയ്യണം എന്ന് പറഞ്ഞു. അതൊക്കെ അനുസരിച്ച് തന്നെ അത് ദീർഘം ചെയ്തു. പക്ഷേ അത് പുറത്തു വന്നിട്ടില്ല, ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ സംസ്കാരവും ഗംഗാധരൻ സാറും ഇല്ലെങ്കിൽ
ഇവര് എഴുത്തുകാർ പത്ത് പേര് വായിക്കുന്ന ആരും പുച്ഛിക്കാത്ത നിലയിലുള്ള ഒരു ഒരു എന്തെങ്കിലും ഒന്ന് എഴുതാൻ ഒരു പ്രേരണ ആയിരിക്കുന്നു അന്ന് ഗംഗാധരൻ സാർ. പിന്നെ സാർ താമസിച്ചാണ് എഴുതി എന്നുള്ളത് ഞാൻ പറയുന്നില്ല. രജനീകാന്തിന്റെ ഒരു പടത്തിൽ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് താൻ വരും എന്ന് പറയുന്ന ഡയലോഗ് താമസിച്ചു വന്നാലും സൂപ്പർ ആയിരുന്നു. സാറുമാ താമസിച്ചു എന്ന് പറയുന്നില്ല. ഈ പ്രായത്തിൽ അദ്ദേഹം എഴുതിയപ്പോഴും അത് മനോഹരമായ ടൈറ്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ വല്ല പ്രേമോയ പോവാ കായൊക്കെ വരുന്നേ ഉള്ളൂ. ഇത് നല്ല സൂപ്പർ ഒരു ടൈറ്റില്, അതിനൊരു പശ്ചാത്തലമൊക്കെ ഉള്ള ആകും. ലേറ്റായിട്ടാണെങ്കിലും ശരി, ലേറ്റായെന്ന് പറയുന്നില്ല. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചപ്പോൾ സാറിന് എല്ലാ കാര്യങ്ങളും അറിയാം. മുമ്പേ ആരോ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു പക്ഷേ തോന്നിക്കാണും ഈ മഹാരഥന്മാരുടെ പുസ്തകങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് ഞാനെന്തെങ്കിലും എഴുതിയ ആ നിലവാരത്തിൽ വരണമല്ലോ എന്നുള്ള തോന്നലോട്ടായിരിക്കാം ഒരു പുസ്തകമാക്കി വരാത്തത്. പിന്നെ സാറിന് പിന്നെ തോന്നലുണ്ട് സകല ഉണ്ടെന്നോ അടങ്ങോണ്ട് സംസ്കാരം പുസ്തകം ഇറക്കുക. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇറക്കിക്കൂടാ? അതുകൊണ്ടാവാം സാർ ഈ പുസ്തകം ഇറക്കാതെ. എന്തായാലും ഞാൻ വായിച്ചില്ല, ഞാൻ വായിക്കാം, ഞാൻ വായിച്ചോളാം, ഞാൻ അത് വാക്കുകയായിരുന്നു, പുസ്തകം ഞാൻ വായിച്ചോളാം. പിന്നെ പിന്നെ വേറൊരു നന്ദി കൂടി എനിക്കുണ്ട് സാർ. ഈ പ്രായത്തിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത സാർ നല്ല കുട്ടവനായിരുന്നു, ഇപ്പോഴും കുട്ടവനാണ്. അപ്പൊ കണിശമായിട്ട് കുറെ പെൺപിള്ളേർക്ക് താല്പര്യം തോന്നും. പ്രേമകഥ അല്ല എഴുതിയത്, നമുക്ക് അറിവ് തരുന്ന ഒരു അധ്യാപകന്റെ സ്ഥാനത്ത് നിന്ന് എന്തെല്ലാം നമുക്ക് അറിവ് തരണം അതിനെ കുറിച്ചാണ് ഇവിടെ വായിച്ചവനൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പൈസക്കാരൻ എനിക്ക് ചില അറിവ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഈ പുസ്തകം വാങ്ങി വായിച്ചോളാം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അവസാനത്തെ ആശംസയാണ്, നമുക്ക് വേഗം പോകാൻ കുറച്ച് സമയം മാത്രമേ പറയത്തുള്ളൂ. സാറ് എഴുത്തേഴ് മുതൽ കണ്ട് ഞാൻ ഏതാണ്ട് ഒരു 3 വയസ്സ് മുതൽ ഗംഗാധരൻ സാറിനെ കാണുന്നുണ്ട്. അന്ന് മുതലുള്ള പരിചയവും എനിക്ക് സാറിനോടുണ്ട്. സാറിന്റെ ഈ പുസ്തകം സദാശിവ സാറിന്റെ സംസാരത്തിൽ നിന്ന് തുടങ്ങുകയാണ്. നെയ്യപ്പത്തിൽ നെയ്യില്ലെങ്കിലും, ഇനി ഉള്ളിയോടയിൽ ഉള്ളിയില്ലെങ്കിലും ശരി, സംസ്കാരയ്ക്ക് അതിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്. കാരണം എല്ലാ മാസവും രണ്ടാം ഞായറാഴ്ച സർവ് പൂർത്തിയാക്കിയില്ല, ഞാൻ ഒന്ന് പൂർത്തിയാക്കിയതാണ്. കാരണം ഇരിക്കുന്നവർക്ക് ബാക്കി കിട്ടിയില്ലല്ലോ, സർവ് പൂർത്തിയാക്കാതെ ഇങ്ങോട്ടോ പോയി. തീർച്ചയായിട്ടും സംസ്കാരത്തിലും സംസ്കാരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ദൂരം നിന്നാണെങ്കിലും ഞാൻ എല്ലാ മാസവും രണ്ടാം ഞായറാഴ്ച ഞായറാഴ്ച അവിടെ എത്തുന്നത്. കാരണം കുറച്ച് നല്ല ആശയങ്ങൾ പങ്കിടുന്ന ഒരു വേദിയിൽ ഇരിക്കാനും ആ സമയത്ത് ആ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ഒക്കെ നമുക്കൊരു തോന്നലുണ്ടാകും. അതുകൊണ്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും സാറ് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ലേഖനം എഴുതി ഇതുവരെ പുസ്തകമാക്കിയില്ല എന്ന് പറയുമ്പോഴും സാധാരണ കൂടുതൽ അധ്യാപകരും പെൻഷനാകുമ്പോൾ ഇതോടെ എൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ വേറെ കുട്ടികളെ വളർത്തുന്ന മാത്രം ജോലിയാണ് എനിക്കുള്ളതെന്ന് കരുതി വിശ്രമിക്കുമ്പോൾ സാധാരണത്തോടെ അവിടെ വയസ്സായി എന്നും പറഞ്ഞ് വീട്ടിലിരിക്കാതെ ഇപ്പോഴും സജീവമായിട്ട് ചെയ്ത ജോലികൾ വീണ്ടും ഹോംവർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് സംസ്കാര സംഘടനയുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളോടെ സമ്മേളിക്കാൻ സാധിക്കുന്നത്. കുമാരൻ സാറോ മട്ടൻ കവികളുമുണ്ട്, നല്ല കവികളുമുണ്ട്. വരുന്നവരെല്ലാവരും മട്ടൻ കവികളല്ല, തീർച്ചയായിട്ടും നല്ല ഒന്നാന്തരം കവിതകൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്, കരഞ്ഞു പോകുന്ന കവികളുമുണ്ട്. അപ്പൊ എല്ലാ എഴുത്തുകാരും എഴുത്തച്ഛനാവാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ എഴുത്തുകാരും ഇപ്പം മാർക്കേഴ്സ് ആവാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും ഒരു സ്കെയിൽ വെച്ച് നമ്മൾ അളക്കുക വേണ്ട. അവനവന്റെ പശ്ചാത്തലം, അവനവന്റെ വായനാശീലം, അവനവന്റെ ചിന്ത, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പുസ്തകം ഉണ്ടാകുന്നത്. താങ്കൾ ഏത് മേഖലയിൽ ഇഷ്ടപ്പെടുന്ന ആളാണോ അതായിരിക്കും അവരുടെ പുസ്തകമായിട്ട് പുറത്തു വരുന്നത്. സാറിനെ സംബന്ധിച്ച് ഒരു സംസ്കാര പരിപാടിക്ക് ഇരിക്കുമ്പോഴും സാർ ഒരു ബുക്കും കൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു ബുക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങൾ ഉദയഭാനൻ സാർ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ ആവർത്തിച്ച് ആളുകളെ ബോറടിപ്പിക്കുന്നതില്ല, അതിന്റെ അനുബന്ധമായിട്ടാണ് പറയുന്നത്. ഒരു ബുക്കും കൊണ്ട് ഇരുന്നിട്ട് ആര് സംസാരിച്ചാലും, ഇപ്പൊ എന്നേക്കാൾ ഡിഗ്രി കൂടുതലുള്ള ആളാണോ കുറവുള്ള ആളാണോ പിന്നെ വീട്ടമ്മയാണോ അല്ലെങ്കിൽ അധ്യാപികയാണോ എന്നൊന്നും നോക്കാതെ ആര് സംസാരിക്കുമ്പോഴും അതിന്റെ കാതലായ ഭാഗം സാറിന് ഇഷ്ടപ്പെടുന്ന വരികൾ സാർ എഴുതിയെടുക്കാറുണ്ട്. കൊച്ചുകുട്ടികൾ പുസ്തകം ഹോംവർക്ക് ചെയ്യുന്നത് പോലെ അവിടെ ഇരുന്ന് എഴുതിയെടുക്കാറുണ്ട്. ഒരു അധ്യാപകൻ എന്ന പോലെ ഓരോ വ്യക്തിയും സംസാരിച്ചു കഴിയുമ്പോൾ അത് കൂട്ടിച്ചേർക്കാനുള്ളവ ഇടയ്ക്ക് കൂട്ടിച്ചേർത്ത് ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അപൂർണതയുണ്ടെങ്കിൽ അതിനെ പൂർത്തിയാക്കി ആ ആള് സ്റ്റേജിൽ നിന്ന് മാറുമ്പോഴും പൂർത്തിയാക്കിയിട്ടാണ് സാർ അടുത്ത ആളിനെ വിളിക്കുന്നത്. അപ്പൊ എപ്പോഴും അത് കുരിപ്പിച്ച് കുരിപ്പിച്ച് പോകാനുള്ള ഒരു മനസ്സ്. അപ്പൊ നമുക്ക് ആരെ കുറിച്ചും നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ പൂർത്തിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞൊരു മനസ്സിന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഗംഗാധരൻ സാറിന്റെ മറ്റു പ്രത്യേകത പലരും പറഞ്ഞു, പ്രസന്നമായ ഭാവം, ചിലപ്പോൾ എടുത്ത് നിലത്തടിക്കണമെന്ന് നമുക്ക് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. അവരോട് പോലും സാറ് വളരെ സ്നേഹമായിട്ട് മുഖത്തൊന്നും ഒരു ഭാവഭേദവും ഇല്ലാതെ ഒരു വേദിയിൽ നിൽക്കുന്നതാണെന്ന് ഓർക്കാതെ പെരുമാറുന്ന പലരോടും ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കും കോപം ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ സംഘാടകൻ എന്ന നിലയിലും അധ്യക്ഷനായിട്ടിരിക്കുമ്പോഴും വളരെ സമചിത്തതയോടുകൂടി ഇരിക്കുകയും അവരെയും വിളക്കാതെ അവരോടും സന്തോഷത്തോടുകൂടി. അപ്പൊ അത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് പറ്റാത്ത കഴിവുകൾ വേറൊരാളുണ്ടെങ്കിൽ എനിക്ക് അംഗീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ സാറിന് ഞാൻ അതിൽ വളരെ അഭിനന്ദിക്കുന്നു. അത് പകർത്താൻ പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷമ. അതായത് ഇത്രയും വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകളെ ഒരു വേദിയിൽ പരസ്പരം അടികൂടാതെ തർക്കങ്ങൾ കോലാഹലങ്ങളായി മാറാതെ ആരോഗ്യപരമായ ഒരു ചർച്ചയാക്കി ഒരു ഒരു സംഘടനയുടെ ഒരു പരിപാടി മാറ്റിയെടുക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് വലിയ പ്രശ്നമാണ്. കാരണം 100,000 പാർട്ടികളിൽപ്പെട്ട ആളുകളാണ് അവിടെ സമ്മേളിക്കുന്നത്. ആരെങ്കിലുമായി എന്തെങ്കിലും ഒരു പരാമർശമെങ്കിലും ഒരാഴ്ച വീഴാതിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ലേഖനങ്ങളും ആനുകാലികങ്ങൾ കുറെ വായിച്ചതാണ്. മാത്രമല്ല സാറിന്റെ അറിവ് ഓരോ ആഴ്ചയിലും സാർ ഷെയർ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും സാർ ഒരാഴ്ച പറയാം, ഒരു ഒരു മാസത്തിൽ സാർ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനെ പിടിച്ച് വലുതാക്കി വലുതാക്കി നമ്മുടെ അറിവിനെ വികസിപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വിസ്മയ മുഹൂർത്തങ്ങൾ തന്നെയാണ് ഈ മുഹൂർത്തം. ഒരു വിസ്മയ മുഹൂർത്തമാണ്. കാരണം നമ്മൾ ഇത്രയും എപ്പോഴും അവനവന്റെ കവിത അവതരിപ്പിച്ച് സ്ഥലം വിടുന്ന പാർട്ടികളാണ് കൂടുതൽ എഴുത്തുകാരും സാറിന്റെ വേദിയിൽ കണ്ടിട്ടുള്ളത്. എന്തായാലും സാറിന്റെ അടുത്ത് വന്നിട്ട് ആരും എഴുന്നേറ്റ് പോയില്ല. അത് അതുപോലെ സാറിനെ അത്രയും ഒരു ഭാഗ്യമുണ്ട്. കാരണം സാറിന്റെ വേദികളിൽ വന്നിട്ട് ചാടി പോകുന്നവരാരും അങ്ങനെ പോയിട്ടില്ല. തീർച്ചയായിട്ടും ഒരു പരിപാടി പങ്കെടുക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. കാരണം സാറ് വളരെ നല്ല പ്രവൃത്തികളിൽ എപ്പോഴും ഏർപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എല്ലാവരും വായിക്കണം. ഞാൻ ഒരു കോപ്പി വാങ്ങിച്ചിട്ടുണ്ട്. അത് പുസ്തക രൂപത്തിൽ വായിച്ചില്ല എന്നേ ഉള്ളൂ. പലപ്പോഴായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ള സാറിൽ നിന്ന് തന്നെ വായിച്ചതും സാർ പ്രസിദ്ധീകരിച്ചതുമാണ്. എങ്കിലും എല്ലാവരും കാരണം ഒരു പ്രസാധകനെ സംബന്ധിച്ച് അല്ല ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം അവന്റെ പുസ്തകങ്ങളാണ്. എല്ലാവരും നോബൽ സമ്മാനത്തിന് അർഹരായ എഴുത്തുകാരല്ലെങ്കിൽ പോലും എഴുത്തുകാരന്റെ മനസ്സിൽ ആ പുസ്തകം നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. തന്റെ പുസ്തകങ്ങൾ ഏറെ ആളുകളുടെ കയ്യിലെത്തണമെന്നാണ്. ഇപ്പൊ സംസ്കാരയുടെ ഒരു പരിപാടിയിൽ ഒരു പുസ്തക ചർച്ച വയ്ക്കണമെന്ന് സാറിനോട് ഞാൻ പറയുകയാണ്. ഏതെങ്കിലും അടുത്തു വരുന്ന മാസങ്ങളിൽ നമ്മളുടെ ഒരു പുസ്തക ചർച്ചയായിട്ടിലേക്ക് ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരെല്ലാവരും പുസ്തകം വാങ്ങും. അപ്പോഴവർക്ക് ഇത് വായിക്കാൻ പുസ്തകം കിട്ടിയില്ലെന്ന പരാതിക്ക് അവസരമില്ല. എല്ലാവർക്കും പുസ്തകം ഇന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഈ പുസ്തകം വായിച്ചിട്ട് ഈ പുസ്തകത്തിന്റെ ഒരു ചർച്ച ഇത്രയും നമുക്ക് വേണ്ടി എല്ലാ മാസവും മെനക്കെടുന്ന ഒരു സാറിന്റെ പുസ്തകത്തിന്റെ ചർച്ച വയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മള് സംസ്കാരത്തിലെ ഒരു പരിപാടിയായിട്ട് സാറിന്റെ പുസ്തകത്തിന് ചർച്ച വയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ ഒരു ചിന്ത ഇവിടെ ഷെയർ ചെയ്യുന്നു. സാറിന് ഇനിയും നന്നായിട്ട് എഴുതാനും ഒരുപാട് പുസ്തകങ്ങൾ സാറിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം അറിവ് ഇവിടെ നേരത്തെ ആളുകളിൽ വെച്ച് ചെറുപ്പക്കാരില്ല. ഈ ഇരിക്കുന്നതിൽ ഏത് പ്രായമുള്ളവരാണ് തങ്ങളുടെ മക്കളെ മലയാളം പഠിപ്പിക്കുന്നതും? പ്ലസ് ടു തൊട്ടും മലയാളം വേണ്ട, ഇംഗ്ലീഷോ ഹിന്ദിയും മാത്രം. കോളേജിൽ ചെന്നാലും സിറിയ കെടുത്താൽ എന്താണെന്ന് ആലോചിക്കും. എന്നാലും മലയാളം എടുക്കില്ല. ഏത് കുട്ടികളെയാണ് മലയാള ചർച്ച കേൾക്കാൻ ഇരുത്തുന്നത്? ആകാശവാണി പരിപാടി കേൾക്കാൻ ഇരുത്തുന്നത്? വൈകിട്ട് 7 മുതൽ രാത്രി 12 മണിയോടെ പഠിപ്പിച്ച എഞ്ചിനീയറും ഡോക്ടറും ASR-നാക്കാൻ പോകുന്ന നമ്മൾ 6 മക്കളെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെ കേൾപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ തന്നെ പ്രതിനിധികളാണ് ഓരോരുത്തരും. ആരും ഇരുത്തില്ല. ചെറുപ്പക്കാർക്ക് ഉള്ള മേഖലയല്ല ഇത്. പ്രായം ചെന്ന് നമ്മളോടുകൂടി തീരേണ്ടതാണ്. അവർക്ക് പുതിയ മേഖലയുണ്ട്. തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കാൻ ആരും ഒരു സാംസ്കാരിക പ്രവർത്തനം തന്നെ കൊച്ചുമക്കളെയോ മക്കളെയോ വെയിൽ കൊണ്ടുവന്നിരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് നമ്മളും ആഗ്രഹിക്കേണ്ട. എന്തോ ആയാലും ഇവിടെ നിന്നൊരു വാക്ക് പറയാൻ എന്നെ ക്ഷണിച്ച സാറിന് എന്റെ സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അവസരം കിട്ടിയാൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇതിൽ കൂടുതൽ പേര് കൊട്ടാരക്കരക്കാരാണ്. സ്വദേശത്തു നിന്ന് നമ്മുടെ വാക്കുകൾ ഷെയർ ചെയ്യാൻ ശബള ചേച്ചി ഉണ്ടായിരുന്നു. സാറിന്റെ എല്ലാ സദാശിവ സാറ് സദാശിവനാണെങ്കിലും വൈദിക ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ശിവനെങ്കിലും മൊഴിയും സുമാര സാർ എല്ലാവർക്കും അതിനോടും എന്റെ സന്തോഷം അറിയിക്കുന്നു. സാറ് പുസ്തകത്തിന് അദ്ദേഹം പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ആ പുസ്തകത്തിന് മുൻപേ അങ്ങനെ അവർ രണ്ടുപേരും സമകാലീനരായിട്ടായിരിക്കാം. സാറ് പുസ്തകം നടക്കണമെന്ന് ചിന്തിച്ച അതേ സമയത്ത് തന്നെ അദ്ദേഹവും അത് ചിന്തിച്ചിരുന്നു. കാരണം എന്നോടൊന്ന് പറഞ്ഞിരുന്നു ഒരു പുസ്തകം ഇറക്കുന്നതിനെ കുറിച്ച് ഇറങ്ങണമെന്നുണ്ട്, പിന്നെ അങ്ങ് മടിക്കുകയാണെന്നൊരു ആശയം സാർ പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും അവര് അതിലും സമകാലീനരും തെളിയിച്ചു. എല്ലാവർക്കും സന്തോഷം. ഇനി ഇനിയും നല്ല അവസരങ്ങളും നിങ്ങൾ അംഗീകാരം സാറിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി. വേദിയിലും സദസ്സിലുമുള്ള പൂജ്യരായ മഹത്വകളെ പ്രിയപ്പെടുന്നു. ഇതൊരു വലിയ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം എന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല. ഇവിടെ ഞാൻ കാണുന്ന ഒരു കൂട്ടായ്മയുടെ ഫലം അതാണ് എനിക്ക് ഏറ്റവും വലിയ ഗുണമായി തോന്നുന്നത്. കുറെ അധികം ആളുകൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ പലരും പല കാരണങ്ങളും
കാരണം മനുഷ്യ സഹജമാണ് വ്യത്യസ്തമായി. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ആ ദിവസത്തിന്റെ പ്രാധാന്യം കൊണ്ട് പലർക്കും നേരത്തെ പോകേണ്ടി വന്നിട്ടുണ്ട്. എന്റെ അടുത്തും പറഞ്ഞു, ഞാൻ ക്ഷണിച്ചത് സംസ്കാരികളുള്ള കുറച്ച് ആളുകളെ മാത്രമാണ്. കാരണം അങ്ങനെ ഉള്ള ഒരു കാര്യം മതി, സംസ്കാരികളുള്ള കുറച്ച് ആളുകൾ പിന്നെ ഞാൻ ബന്ധപ്പെടുന്ന അപൂർവം ചില സംഘടനകളുടെ പ്രതിനിധികളെ മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ തന്നെ അവർ പറഞ്ഞതായിട്ടായിരിക്കണം കുറച്ച് അധികം ആളുകൾ ഇവിടെ എത്തി. അവരോടൊക്കെ എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ കൂട്ടായ്മ ഇവിടെ ഏതാണ്ട് 8 കൊല്ലമായി സംസ്കാരം പ്രവർത്തിക്കുന്നത്. എല്ലാ മാസവും സെക്കൻഡ് സൺഡേയിലാണ് ഞായറാഴ്ച. അവിടെ എങ്ങനെയായാലും 10-50 ആളുകൾ കൂടുന്നുണ്ട് എല്ലാ മാസം. അത് കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട്, ഭയങ്കര ചൂടാണെങ്കിലും ഭയങ്കര തണുപ്പാണെങ്കിലും ഭയങ്കര മഴയാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കുറെ ആളുകൾ എല്ലാ മാസവും 2-ാം ഞായറാഴ്ച അവിടെ എത്തുന്നു. ഏതാണ്ട് 8 കൊല്ലമായി അത് പ്രവർത്തിക്കുന്നു. ഇതിനെ ആദ്യ സമ്മേളനത്തിന് വിളക്ക് കൊളുത്തി എന്ന് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ സിബിനി കൃഷ്ണ. ഉണ്ണികൃഷ്ണ സാറിനെ കാണുമ്പോൾ ചോദിക്കും, സംസ്കാരം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല. സാറിന്റെ കൈകളും സാറിന്റെ മനസ്സും നന്മയുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ അത് പോകുന്നുണ്ട്. സംസ്കാരയിൽ 3-4 പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുണ്ട് പലപ്പോഴായി. അതിനകത്തൊരു വ്യത്യാസമല്ല, എന്റെ മനസ്സ് നിറയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടെ സംസ്കാരയിൽ. അല്ലെങ്കിൽ കൊട്ടാരശ്ശേരി നായർ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടോ ഒക്കെ വരികയും അതിന്റെ വെൽവിഷേഴ്സുമായിട്ടുള്ള ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അവർ മാത്രമാണ് വന്നിട്ടുള്ളത്, ബാക്കിയുള്ള ആളുകൾ നമ്മൾ വിളിച്ചിട്ടുമില്ല. അങ്ങനെ നോട്ടീസൊന്നും നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. അങ്ങനെ അതിന്റെ കാര്യമില്ല, നമ്മളൊരു ചെറിയ ചടങ്ങ് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ, എന്നെ സ്നേഹിക്കുന്നവർ, ഞാൻ സ്നേഹിക്കുന്നവർ, ആ സ്നേഹമാണ് ഭാരമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ജീവിതത്തെ ഭാരമില്ലായ്മ നമ്മളെ അനുഭവിപ്പിക്കുന്ന ഒരു ഒരു പ്രത്യേക സന്ദർഭമായി ഇത് ഞാൻ കാണുകയാണ്. എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേര് വന്നു. അത് പുസ്തക പ്രകാശനം ഒരു ഘടകമായി എന്നുള്ളതേ ഉള്ളൂ, അതല്ലെങ്കിൽ തന്നെ സംസ്കാരം വരുന്നില്ല. അപ്പോൾ ഈ കൂട്ടായ്മയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തരുടെയും ബലം, ആത്മബലമാകാം. കാരണം നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇവിടെ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ കൂട്ടായ്മയിൽ ഒരുമിച്ച് വരുന്നു, സഹകരിക്കുന്നു, പങ്കെടുക്കുന്നു, ചർച്ച ചെയ്യുന്നു, ഇതൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇതാണ് ജീവിതത്തിൽ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മുഹൂർത്തം ഇവിടെ വന്നു ഭവിച്ചു. അതൊരു പുസ്തക റിലീസുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത്, അത് അതിനേക്കാൾ ഞാൻ കൂടുതൽ വിലമതിക്കുന്നത് ഈ കൂട്ടായ്മയാണ്. ശരിയായ സംശയമില്ല. ഇവിടെ അത് യാദൃശ്ചയമാണ്. ഇവിടെ വന്ന അതിഥികൾ ഡോക്ടർ സിയാ പ്രസാദ്. പ്രസാദ് സംസ്കാരിയിൽ വന്നിട്ടുണ്ട്, ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നപ്പോ അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി സംസ്കാരിയും കൂടെ ചേർന്നുകൊണ്ട് ഒരു ദിവസം പൂർണ്ണമായ ഒരു ചർച്ചയും പൊതുയോഗവും കൊട്ടാരക്കര ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ നാസർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് അന്ന് നാസർ അനുസ്മരണം നടത്തിയ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. അന്ന് പ്രധാനമായിട്ട് മുഖ്യ പ്രഭാഷണം നടത്തിയ മുഞ്ഞിനാട് പത്മകുമാറായിരുന്നു. മുഞ്ഞിനാട് പത്മകുമാർ നേരത്തെ സംസ്കാരിയിരുന്നു. അതുപോലെ അമ്പലക്കരാനിൽ പല പ്രാവശ്യം അദ്ദേഹം പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട്. കർത്താർ സാറിന്റെ ഡോക്യുമെന്ററി ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ആലോചിച്ചില്ല, പക്ഷെ ആലോചിക്കുമ്പോൾ ഇവരെല്ലാം സംസ്കാരികമായി ബന്ധപ്പെട്ട് വരുന്നവരാണ്, വന്നിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു സ്നേഹബന്ധത്തിൽ എനിക്ക് വലിയ ആത്മനിർവൃത്തി ഉണ്ട്, വലിയ ഒരു ആത്മനിർവൃത്തി. പിന്നെ ഈ പുസ്തകം എഴുതുന്നതിന്റെ കാര്യത്തില് ഈ ലേഖനങ്ങള് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു പലപ്പോഴും. കോളേജിൽ ഉണ്ടായിരുന്നപ്പോ എല്ലാ വർഷവും ഒരു ലേഖനമെങ്കിലും നിർബന്ധമായിട്ട് മാഗസീൻ കൊടുത്തേ പറ്റി, അല്ലെങ്കിൽ പിള്ളേർ വിടില്ല. പക്ഷെ അതൊന്നും കളക്ട് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. ഞാൻ വിദ്യാർത്ഥി ആയിരുന്നപ്പോഴും എസ് എം കോളേജിലെ മാഗസീൻ ലേഖനങ്ങൾ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ലേഖനം, ഇക്കണോമിക്സ്. അപ്പൊ അതൊന്നും നമ്മളെങ്ങനെ കളക്ട് ചെയ്ത് അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ വെച്ചില്ല. ഇപ്പൊ ഇവിടെയും ലേഖനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അവിടെ തീർന്നു എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെയല്ല. മുഞ്ഞിനാട് പത്മകുമാർ ആ ലേഖനങ്ങൾ കൂടെ വായിച്ചതിന് ശേഷമാണ് അതിന്റെ ഒരു ബോധതലത്തിലേക്ക് എന്നെ ഉയർത്തിയത്. അത് ഇത് പ്രസിദ്ധീകരിക്കേണ്ടതാണ്, ഇതങ്ങനെ വിട്ടുകളയേണ്ടതല്ല. ഞാൻ പറഞ്ഞു എനിക്കാവില്ല ഇതിന്റെ പുറകെ പോകാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വേണ്ട, CD എടുത്ത് ഇതിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം.
അപ്പൊ അങ്ങനെ കുറെ വർക്ക് അദ്ദേഹമാണ് ചെയ്തത്. അദ്ദേഹമാണ് പബ്ലിഷറെ കണ്ടെത്തിയത്, ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടത് അദ്ദേഹമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഒരു മുൻകൂട്ടിയുള്ള പ്രവർത്തന രീതി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്താൽ ആ ഇല്ല പിന്നെ ഇനി അടുത്താകാം എന്നൊരു തോന്നലുണ്ടാകും. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കൂടെ ആകാമല്ലോ എന്നൊരു തോന്നലുണ്ടാകാമല്ലോ. അതുപോലെ അങ്ങനെ ഒരു തോന്നലുണ്ട്, അത് അതിന്റെ ചില വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഈ എനിക്ക് ഒരു ഒരു അനുഭവം ഉള്ളത്, അപ്പൊ എനിക്ക് പത്മകുമാർ അവിടെ അരുൺകുമാർ അവിടെ അവിടെ ഇല്ല. ആ അരുൺകുമാറിന്റെ ഒരു പുസ്തക കവിതാ സമാഹാരം റിലീസ് ചെയ്യാം, അത് സംസ്കാരയുടെ വേദിയാണ്. സംസ്കാരയുടെ വേദി ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതായി. ആ വേദി അതിനുള്ളതാണ്, അവർക്കുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങാണ്. അതിനകത്ത് ഞാനാണ് അതിനകത്തെ മുഖ്യപ്രഭാഷണം എന്ന് പറഞ്ഞ എന്റെ പേരാണ് വെച്ചിരുന്നത്. അപ്പോ ഒരു വലിയ സാഹിത്യകാരൻ എന്റെ അടുത്തുണ്ട് മുഖ്യ അതിഥിയായിട്ട്. അപ്പൊ സ്വാഗത പ്രസംഗം അജയൻ കൊട്ടരയാണ്. അജയൻ കൊട്ടര പോയില്ല, പോയിട്ടുണ്ട്. അജയൻ കൊട്ടരയാണ്. അജയൻ കൊട്ടര എന്നെ പറ്റി എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളതും ഇല്ലാത്തതൊക്കെ ആണ് പറഞ്ഞത്. അപ്പോ എനിക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നി, ഇത് എന്തപ്പോ ഇത്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ, മകത്തൊന്നും നമുക്ക് ഇല്ലല്ലോ. എങ്കിലും അദ്ദേഹം നല്ല വാക്കുകൾ ഒരുപാട് ഉപയോഗിച്ചു. അപ്പൊ എന്റെ അടുത്തിരുന്ന മുഖ്യ അതിഥി എന്റെ അടുത്ത് ചോദിച്ചു, സാറത്ര പുസ്തകം പബ്ലിഷ് ചെയ്തു. ഞാൻ വിഷമിച്ചു. ഞാൻ അന്നേരം ഓർത്തു, കഥകളിക്ക് ജന്മം നൽകിയ നാട്ടിൽ ഞാൻ ജനിച്ചത് എന്ത് ഭാഗ്യമായി പോയി. ഞാൻ അതുകൊണ്ട് ചില ആംഗ്യങ്ങൾ കാണിച്ചു. അദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലായില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ അതിലെനിക്ക് സന്തോഷം കൊടുത്തു. പക്ഷെ എനിക്ക് തോന്നി, ചേടാ ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ, എന്നാ പിന്നെ ഒരു പുസ്തകം ആക്കിക്കളെ, ഒരു പുസ്തകമെങ്കിലും വേണ്ടേ. അപ്പൊ അത് അങ്ങനെ ഒരു, അപ്പൊ ഇനിയിപ്പോ ചോദിച്ചാൽ, ഇനിയിപ്പോ മുഖ്യ അധികാരികളിൽ ചോദിച്ചാൽ എത്ര പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് ഒരു പുസ്തകമായിട്ടുണ്ട്, രണ്ട് പുസ്തകം രചനയിലാണ്, മൂന്ന് പുസ്തകം പ്രസിഡന്റുണ്ട്. പുസ്തകമായില്ലേ, ഒരു കുഴപ്പമില്ല. അപ്പോ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു വാശിയുണ്ട്, വാശിയുണ്ട്. പക്ഷെ ഇനി വിചാരിച്ച് നമ്മളൊരു ലേഖനം എഴുതുമ്പോഴും അതിന്റെ ക്വാളിറ്റി ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെന്റ്, അതിന്റെ ഒരു ഒരു വിഷൻ, അതിന്റെ ഒരു നമുക്കെപ്പോഴും നമ്മുടെ പ്രവൃത്തിയില് ആറ്റിറ്റ്യൂഡ് ടു ലൈഫ് എന്താണ്, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ആശയം എന്താണ്, നമ്മുടെ ജീവിതത്തിനോടുള്ളതായ നമ്മുടേതായ ആറ്റിറ്റ്യൂഡ് എന്താണ്, ആറ്റിറ്റ്യൂഡ് നമ്മുടെ വീക്ഷണം എന്താണ്, അത് നമ്മൾ ഉറപ്പിക്കണം. അത് ഉറപ്പിച്ചാൽ പിന്നെ നമുക്ക് ലേഖനം എഴുതാം, കവിത എഴുതാം, എന്തു ആകാം. പക്ഷെ ആ കളം നമ്മൾ വ്യക്തമാക്കണം, അത് നമ്മൾ സ്വയം നിർബന്ധമായിട്ടും ആ കളത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ജീവിത വീക്ഷണം എന്താണെന്ന് നമ്മൾ സ്വയം ഡിഫൈൻ ചെയ്തുകൊണ്ട് മാത്രമേ, നമ്മൾ നമ്മളോട് സംസാരിച്ച് അത് വ്യക്തമാക്കിയിട്ട് മാത്രമേ ഏതെഴുതിയാലും അതിന് പരിസമാപ്തി ഉണ്ടാകും, അതിന് വ്യക്തത ഉണ്ടാകും, അതിന് ക്ലാരിറ്റി ഉണ്ടാകും. ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അധ്യാപകന് മനസ്സിലാകാത്ത കാര്യമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആർക്കും മനസ്സിലാകില്ല, ആരും സംശയം കാര്യത്തിലില്ലല്ലോ. അധ്യാപകൻ മനസ്സിലാക്കിയ കാര്യമാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഒരു എഴുത്തുകാരൻ അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് കവിത രചന നടത്തുന്നതെങ്കിൽ, ആ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയാണ് രചന നടത്തുന്നതെങ്കിൽ, നിശ്ചയമായിട്ടും ആ കവിത ചെല്ലേണ്ടടുത്ത് ചെല്ലും. ഞാൻ നീട്ടുന്നില്ല. പിന്നെ എനിക്കൊരു കാര്യം കൂടിയുണ്ട്, ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വിസ്മയ മുഹൂർത്തങ്ങൾ കാണിക്കുന്ന യഥാർത്ഥത്തിൽ വിസ്മയ മുഹൂർത്തങ്ങളുണ്ട്. ഈ ചിത്രം വാസ്തവത്തിൽ ഈ ചിത്രം കൊണ്ടുവരുന്നതിന് ഇതിന്റെ പബ്ലിഷറായ അയൽ ഡോൺ എന്ന വ്യക്തിയാണ് പ്രധാനപ്പെട്ടത്. അദ്ദേഹം വരാൻ പറ്റിയിരുന്നു. പിന്നെ പിന്നെ ഈ ചിത്രം രണ്ടു മൂന്ന് ചിത്രം നേരത്തെ കിട്ടും, അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഈ ചിത്രമാണ് കാണിച്ചത്. അപ്പൊ അദ്ദേഹം ഏത് ചിത്രം കാണിച്ചാലും എനിക്കിതിപ്പോ അറിയില്ല, കാരണം ഈ പുസ്തകത്തിൽ ഇതാണോ എനിക്കറിയത്തില്ല. ആദ്യം ഒരു വളരെ വിസ്മയത്തോടെ നോക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം ഒരു കലയായിരുന്നു. ഞാൻ പറഞ്ഞ കൊള്ളാം, സ്ത്രീയല്ലേ കൊള്ളാം എന്ന് പറഞ്ഞു. അവൻ മുഞ്ഞിനോട് പറഞ്ഞു, അയ്യേ ഇത് ശരിയാകത്തില്ല. അപ്പൊ അയാളോട് പറഞ്ഞു, ഇത് മാറ്റ വേറെ. അപ്പൊ ഒരു കുട്ടിയുടെ ചിത്രം കിട്ടും. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇത് കുട്ടികൾക്കുള്ള രചനകളൊന്നും അല്ല, അങ്ങനെ ഇടാൻ അതൊന്നും വേണ്ട, വേറെ എടുത്തു. അങ്ങനെ ആൽക്കമിസ്റ്റിന്റെ ചിത്രമാണ് ഈ ആൽക്കമിസ്റ്റ്. എന്റെ ഒരു ഒരു
ഒരു ചിത്രം ഒരു ചിത്രത്തിൽ നിന്നും അതിന്റെ ഫോട്ടോ എടുത്തിട്ടാണ് ഇതിട്ടത്. ഈ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത് ദി ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പൗലോ കൊയ്ലോയുടെ ഒരു നോവലാണ്, പ്രശസ്ത നോവലാണ്, ബ്രസീലിയൻ എഴുത്തുകാരൻ. അതിലെ ആൽക്കമിസ്റ്റ് നടത്തുന്ന ജോലിയാണ് ഈ കാണിക്കുന്നത്. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രത്യേക തരത്തിൽ പ്രവർത്തനം നടത്തിയിരുന്നവരാണ് ഈ ആൽക്കമിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവർ ബേസ് മെറ്റൽസ് അതായത് ചെമ്പ്, ഈയം മുതലായ വില കുറഞ്ഞ, ഭംഗിയില്ലാത്ത, പ്രകാശമില്ലാത്ത ഈ ബേസ് മെറ്റൽസ് ഉണ്ടല്ലോ, ആ മെറ്റൽസിൽ രാസപ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ചില മായ വിക്രമ മായ രീതികളൊക്കെ നടത്തും. ഒരു മായാവിയുടെ രൂപമാണ്, ഒരു മായാവി ഒരു എന്താ മാജിക്കൽ പെർഫോമൻസ് നടത്തിയിട്ട് ഈ ബേസ് മെറ്റലിനെ സ്വർണമാക്കി മാറ്റും. ബേസ് മെറ്റലിനെ സ്വർണമാക്കി മാറ്റും. ഇങ്ങനെ സ്വർണമാക്കി മാറ്റുന്ന മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവരെയാണ് ആൽക്കമിസ്റ്റുകൾ എന്ന് പറയുന്നത്. ദി ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു നോവൽ തന്നെ പ്രശസ്തമായ നോവലാണ് പൗലോ കൊയ്ലോ. അതിനകത്ത് രണ്ട് സെന്റൻസ് അതിനെ കുറിച്ച്, ആ നോവലില് സാന്റിയാഗോ എന്ന് പറയുന്ന ആട്ടിടയൻ ഒരു സ്വപ്നം കാണുന്നുണ്ട്. രണ്ടു മൂന്ന് പ്രാവശ്യം സ്വപ്നം കണ്ടാൽ സത്യമാകുന്നതാണ്. സ്വപ്നം കാണുന്ന എന്താണ്, ഈജിപ്തിലെ പിരമിഡിന്റെ കീഴിൽ ഇദ്ദേഹത്തിന് വേണ്ടി അവിടെ ഒരു നിധി സൂക്ഷിച്ചിട്ടുണ്ട്, അത് നീ പോയി എടുക്കൂ എന്നാണ്. അപ്പൊ ഈ നിധി കിട്ടുമോയെന്നറിയാൻ അവിടെ ഉള്ളതായ ചില ജ്യോത്സ്യന്മാരുമായിട്ട് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പലരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവസാനം ഇത് ആടിനെയെല്ലാം വിറ്റ് സ്പെയിനിൽ നിന്നും യാത്രയാകുകയാണ്. ഈ യാത്ര ഭീകരമായ അനുഭവങ്ങളാണ്, പീഡനങ്ങള്, ദുഃഖങ്ങള്, അദ്ദേഹത്തിന്റെ ശാരീരിക പീഡനങ്ങള്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മജീഷ്യൻസിനെ കാണുന്നുണ്ട്, അദ്ദേഹം സന്യാസിമാരെ കാണുന്നുണ്ട്, ഭാഷകൾ പഠിക്കുന്നുണ്ട്, ധാരാളം കുറെ വർഷം എടുക്കുന്നുണ്ട്, ഭാഷകൾ പഠിക്കുന്നുണ്ട്, സംസ്കാരങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഉയർന്നുയർന്ന് പോവുകയാണ് മനസ്സുകൊണ്ട്. അവസാനം അറേബ്യയിലെ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു അറേബ്യൻ പെൺകുട്ടിയെ കാണുന്നുണ്ട്. ആ പെൺകുട്ടിയുമായി പ്രേമമാകുന്നുണ്ട്. പൗലോ കൊയ്ലോ പറയുന്നുണ്ട് തന്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് പ്രേമം തടസ്സമല്ല എന്നൊരു ഉദാഹരണമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോ നീ നിധിയുമായിട്ട് തിരിച്ചു വരൂ, അപ്പോ നമുക്ക് വിവാഹമാകാമെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിധിക്ക് വേണ്ടി പോകുന്നുണ്ട്, ഞാൻ നീട്ടുന്നില്ല. നിധി അവസാനം അവിടെ ചെന്നിട്ട് അദ്ദേഹം തിരിച്ചറിയുന്നു ആ നിധി താൻ തിരിച്ച സ്ഥലത്ത് തന്നെ ഉണ്ട്, സ്പെയിനിൽ തന്നെ ഉണ്ട്. അദ്ദേഹം സാധാരണ നിലയിൽ വിശ്രമിക്കുന്ന ഒരു മരമുണ്ട്, മരത്തിന് ഒരു പേരുണ്ട്, പെട്ടെന്ന് പറഞ്ഞു സൈക്കോഫാൻ എന്ന് പറയും, അങ്ങനെ ഒരു മരം. ആ മരത്തിന്റെ കീഴിൽ തന്നെ ഉണ്ട് എന്ന് അയാൾക്ക് ബോധ്യമാകുന്നു. അയാൾ തിരിച്ചു വരുന്നു, തിരിച്ചു വരുമ്പോ അത്രയും കാലം എടുക്കുന്നു. പക്ഷെ തിരിച്ചവിടെ വരുന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. ഈ ആ ത്യാഗങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും സഹിച്ച്, പീഡനങ്ങളും സഹിച്ച്, ഭാഷകൾ പഠിച്ചു, സംസ്കാരങ്ങൾ പഠിച്ചു, അതെല്ലാം കൊണ്ട് ആട്ടിടയൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ നല്ല മനുഷ്യനായിത്തീരുന്നു. ബേസ് മെറ്റലായിരുന്ന ഈയം ചെമ്പ് പോലെ ആയിരുന്ന മനുഷ്യൻ അവൻ സ്വർണമായി മാറുന്നു എന്നാണ് അവിടെ അവനെ അവിടെ അത് കുഴിച്ചു നോക്കുമ്പോൾ നിധി കിട്ടുന്നുണ്ട്. ആ നിധി ആർക്കൊക്കെ കൊടുക്കാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു അവിടെക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവസാനം ആ പെൺകുട്ടി പോകാൻ കഴിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞു തന്നെ ഈ ചിത്രം പലപ്പോഴും ഞാൻ കാണുമ്പോൾ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചിത്രം എന്നോട് സംസാരിക്കുന്നു, നീയും അങ്ങനെയല്ലേ? ഞാനൊരു ബേസ് മെറ്റലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു അങ്ങനെ ഒരു മഹിമയുള്ള, അങ്ങനെയൊരു ശോഭ ഉള്ള, അല്ലെങ്കിൽ ഒരു ഒരു പ്രചാരത്തിലുള്ള അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല, ഒരു ഒരു ബേസ് മെറ്റലാണ്, അങ്ങനെ ഒരു മഹത്വമുള്ള ഒരു അല്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് എന്തോ പറഞ്ഞാൽ നമ്മളെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അങ്ങനെ ഒരു മഹത്വമുള്ള വ്യക്തി അല്ല ഞാനെന്ന് എനിക്ക് ഈ ചിത്രവും പൗലോ കൊയ്ലോ വളരെ ഇഷ്ടമുള്ള ഈ നോവൽ വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ പക്ഷെ അതിൽ നിന്നും ഒരു നെല്ലിടയെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നമ്മുടെ ഈ സംസ്കാരവും നിങ്ങളുമായിട്ടും നമ്മളുമായിട്ടും ഉള്ള സൗഹൃദവും പിന്നെ ഈ പുസ്തക രചനയും ഒക്കെ കൊണ്ട് ഒരു ഇഞ്ചെങ്കിലും എനിക്ക് മുന്നോട്ട് നന്മയിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഈ ആൽക്കമിസ്റ്റ് കാണിക്കുന്നതും ഈ ആൽക്കമിസ്റ്റിന്റെ തിയറിയും ഈ ബേസ് മെറ്റൽ ഒന്നുകൂടി നന്മയിലേക്ക് പോകുന്നതിന്റെ ആ മാജിക്കൽ പെർഫോമൻസ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്കെല്ലാം ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ ആൽക്കമിസ്റ്റിന്റെ നമുക്ക് ഇപ്പൊ ഇവിടെ എന്നെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാനെല്ലാം നമുക്ക് കേൾക്കാൻ നല്ലതല്ലേ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ ഇതല്ലാതെ വേറെ എന്താ പറയുക?
മോശമായിട്ട് എന്തെങ്കിലും പറയും? പറയത്തില്ല, പറയാൻ പറ്റത്തില്ല. ഈ ഞാൻ പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞു, എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ അതെനിക്ക് ഇന്ന് എന്നെ എഴുതിയായിരിക്കണം, കാരണം എനിക്കത് തിരുത്തലിന് വശമാരാകുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെയുള്ള ഒരു ചടങ്ങിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആ വ്യക്തിയെ നമ്മൾ ആവുന്നത്ര പ്രശംസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ അത് എനിക്ക് കിട്ടിയ പ്രശംസയെന്ന വാക്കുകളുമൊക്കെ കൃത്രിമമല്ല. ഇവിടെ വന്ന ആളുകളൊന്നും എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ട് സത്യസന്ധമായി പറഞ്ഞതാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല, യാതൊരു സംശയ കാര്യത്തിലില്ല. എങ്കിലും ഞാനൊരു ബേസ്മെന്റിലാണ് എന്ന് എനിക്ക് അറിവുണ്ടായതുകൊണ്ട് ഞാനത് സ്വീകരിക്കുമ്പോൾ തന്നെ ഞാൻ ആരാണ് എന്ന് ഞാൻ സ്വയം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ആ തിരിച്ചറിവോടുകൂടി മാത്രമേ ഞാനിത് സ്വീകരിക്കുന്നു, ഞാനിതെല്ലാം സ്വീകരിക്കുന്നു. പക്ഷേ ആ തിരിച്ചറിവ് ഞാനാരാണ് എന്ന് ഉള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എനിക്കുണ്ട്, എനിക്കതുണ്ട്. എൻ്റെ പ്രവർത്തനത്തിനെല്ലാം എവിടെയും ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഞാൻ മറ്റേ അപ്പോൾ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, അപ്പുറത്ത് ഞാനാണ് എങ്കിൽ ഇതാണ് സംഭവമെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അത് അങ്ങനെ ചെയ്യും. അപ്പോൾ ആ വിധത്തിൽ നമുക്ക് നമ്മുടേതായ ഇത് നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന നമ്മൾ നമ്മളോട് സംവദിക്കുന്ന ഒരു രീതി കൂടി ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഏതാണ്ട് ഒരു ഒരു എന്താ പറയുന്നത് ഒരു ജീവിത സായാഹ്നത്തിൽ സ്പ്രിംഗ് സീസൺ, സ്പ്രിംഗ് വസന്തം, ഈ ജീവിത ജീവിത സായാഹ്നത്തില് ഈ വസന്തം പെട്ടെന്ന് തടവടം ഞെണിയിച്ചത് പോലെ തോന്നി. അങ്ങനെ ഒരു തോന്നലാണ് എനിക്ക്. കാരണം അത് അങ്ങനെ തോന്നൽ വരുന്നത് നല്ലതാണ്, മനസ്സ് ഫ്രഷ് ആകും, മനസ്സ് നല്ലതാകും. ആ വിധത്തിലുള്ള ഒരു സുഖം എനിക്ക് തോന്നുന്നുണ്ട്. അത് എൻ്റെ സൗഹൃദ ബന്ധങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും എനിക്ക് പ്രദാനം ചെയ്തിട്ടുള്ള എൻ്റെ കുടുംബം, സഹധർമ്മിണി എത്തിയിട്ടുണ്ട്, സാറിന് അങ്ങനെ വരാറില്ല, എത്തിയിട്ടുണ്ട്. അപ്പം കുടുംബത്തിലെ ചില ആളുകൾ എത്തിയിട്ടുണ്ട്, സജീവനും ഭാര്യയൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന അതിഥികൾ ഒരു സഹധർമ്മിണിയോടൊപ്പമാണ് വന്നത്, അതാണ് കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഇവിടെ ഇവിടെ നല്ല വാക്കുകൾ എനിക്ക് എനിക്ക് കേൾക്കാൻ പറ്റി. എനിക്കൊരു വലിയ സന്തോഷമുണ്ട്. അവരോടെല്ലാം നന്ദി എന്ന വാക്കുകൊണ്ട് ഞാനത് തീർക്കുന്നില്ല. അവർക്ക് വേണ്ടിയുള്ളതായ സ്നേഹം ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിടുന്നു. അതെന്നും ഉണ്ടാകും. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും വിവിധ സംഘടനകൾ, സീനിയർ സിറ്റിസൺസിന്റെ വളരെ വിഷമം, ജേക്കബ് സാറൊക്കെ ബുദ്ധിമുട്ടി ആണെങ്കിൽ കൂടിയും അദ്ദേഹമൊക്കെ എത്തിയിരിക്കുന്നതാണ്. അങ്ങനെ പിന്നെ അപ്പൊ ആ വിധത്തിൽ എന്നോട് പിന്നെ ഈ ഈ നോട്ടീസിൽ എന്നോട് എനിക്ക് ഒരുപാട് കടപ്പാടുള്ളവരുണ്ട്. അവരെ ആരുടെയും ആശംസകൾക്ക് അവരുടെ പേരുകൾ ചേർക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ വിക്രമപിള്ള സാറുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്, അവരുടെ ഒന്നും പേരുകൾ. ഇപ്പം പിന്നെ രാജ്യന്താണെങ്കിലുണ്ട്. കാരണം ഇതിനകത്ത് ഞാനത് ഇപ്പം പറഞ്ഞു പോവുകയാണ്, ഈ നോട്ടീസിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ, അതായത് ഒരാറേഴ് പേരും കൂടെ പേരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ മോഹനമുള്ള സാറിന്റെ അവരുടെയൊക്കെ ഒരു അഞ്ചാറ് പേരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പേരും കൂടെ വന്നാൽ അടുത്തൊരു പേജാണ്, അതൊരു നാല് പേജാണ്. അതൊരു വല്ലാത്തൊരു മോശത്തരമാകുന്നു എന്നുള്ളതുകൊണ്ട് ഒരാറേഴ് പേരങ്ങ് വെട്ടി വെട്ടേണ്ടി വന്നു. വിക്രമപിള്ള സാറിനൊക്കെ എന്നോട് വിഷമം തോന്നിയത് അതൊന്നൊരു പേരുണ്ടല്ലോ, അത് വീണ പിന്നെ വരും എന്ന് പറഞ്ഞു വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവരും എന്നോട് സഹകരിക്കുന്നു എനിക്കറിയാം. എനിക്ക് എന്നോട് എന്നോട് കാണിച്ച ഈ സ്നേഹത്തിനും സഹകരണത്തിനും പിന്നെ ഇവിടെ വന്ന അതിഥികൾ നേരത്തെ പോകേണ്ടതുണ്ടായതുകൊണ്ട് ഈ പ്രസാദൊക്കെ ഡോക്ടർ സി ആർ പ്രസാദൊക്കെ മലയാള സാഹിത്യത്തിലെ ലെജൻഡുകളാണ്. ഇപ്പോ മലയാള സാഹിത്യത്തിൽ അവർ പബ്ലിഷ് ചെയ്ത വിമർശനങ്ങൾ ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞു, വളരെ പ്രശസ്തി ആർജിച്ച ലേഖനങ്ങളല്ല പുസ്തകങ്ങളാണ്. അങ്ങനെയുള്ള ആളുകൾ സമയം കണ്ടെത്തി ഇവിടെ വന്നു എന്നുള്ളതാണ്. അതാണ് എനിക്ക് എനിക്ക് ഏറ്റവും വലിയ അദ്ദേഹം യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ആയത് വസ്തുതി ഞാൻ താമസിച്ചാണ് അറിഞ്ഞത്. അപ്പൊ രജിസ്ട്രാർ ആയി കഴിഞ്ഞ് ഞങ്ങള് സംസാരിച്ചപ്പോ, കുഞ്ഞിനാളുമായിട്ട് സംസാരിച്ചപ്പോ ഞാൻ എനിക്ക് പിന്നെ പ്രസാദിനെ വേണം, അതിന്റെ ഒരു ഡേറ്റ് വെച്ച് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴ് കുഞ്ഞിനാട് പറഞ്ഞ പ്രസാദ് ഇപ്പൊ രജിസ്ട്രാർ ആയി. അപ്പൊ ഞാൻ കുഞ്ഞിനാടിന് സി ആർ പ്രസാദിനെ വിളിച്ച, സാറേ ഞാൻ 3 മാസമായി ഇവിടെ എങ്ങനെ രജിസ്ട്രാർ ആയി. ഞാൻ പറഞ്ഞ സാഹിത്യത്തിന് വലിയ നഷ്ടമാണ്, മലയാള സാഹിത്യത്തിന് ഇതിൽ പരം നഷ്ടം വരാനില്ല. കാര്യം എന്താണെന്നറിയോ,
യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു ഒരു നിശബ്ദ സേവനം, അതികഠിനമായ നിശബ്ദ സേവനമാണ് രജിസ്ട്രാർ നടത്തിയത്. എനിക്കറിയാം, ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായിരുന്നപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ, ബോർഡിലെ ചെയർമാനോ അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളോ ആയിരിക്കുമ്പോഴൊക്കെ ഒരു യോഗം കൂടണമെങ്കിൽ രജിസ്ട്രാറാ ചെയ്യേണ്ടത്. രജിസ്ട്രാറാണ് അതിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്, അതിന്റെ ഫയൽ ഓപ്പൺ ചെയ്ത് വൈസ് ചാൻസലർ കൊടുക്കേണ്ടതാണ്. എന്ത് വന്നാലും രജിസ്ട്രാർ മാത്രമേ ആ യൂണിവേഴ്സിറ്റിയെ ചലിപ്പിക്കൂ. അത്ര വർക്കിന്റെ ബാഹുല്യമാണ്. ആ ബാഹുല്യത്തിൽ ഒരു ഒരു ആർട്ടിക്കിൾ പോലും വായിക്കാൻ പ്രസാദ് സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാഹിത്യത്തിന് വലിയ നഷ്ടമാണ് സി ആർ പ്രസാദ് ഇങ്ങനെ ഒരു ഏറ്റെടുത്ത്. പക്ഷേ മറ്റൊരു കാലം മറ്റൊരു രീതിയിലുള്ള സേവനം. എന്തായാലും ഞാൻ എല്ലാവരോടും എൻ്റെ സ്നേഹം പങ്കിടുന്നു. ജോലി തിരക്കിനിടയ്ക്കും ഒക്കെ പിന്നെ മാസത്തില് പത്തനാപുരത്ത് എത്രയോ ആളുകൾക്ക് ഉപജീവനം നൽകുന്ന അദ്ദേഹം ഇത് ഞാൻ വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ ഞാൻ വന്നിരിക്കും, വരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഉണ്ണികൃഷ്ണന് ഈ ഇരിക്കുന്ന പോലെയല്ല, ഒരുപാട് തിരക്കാണ്. പുരോഗമനകലാ സാഹിത്യ സംഘത്തിന്റെ ആയാലും സാഹിത്യത്തിന്റെ ആയാലും കോളേജിലായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡേറ്റ് പ്രസംഗത്തിനും യോഗത്തിനും കിട്ടാൻ കാത്തു കിട്ടി കിടക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആണ് ഞാൻ വിളിക്കുന്നത്, സാറേ ഇങ്ങനെയുണ്ട്, സാറ് ഈ യോഗത്തിന്റെ അധ്യക്ഷനാണ്, അതുകൊണ്ട് യോഗം നടത്തി തരണം. സാറിന് നേരത്തെ കൊന്തൊരു ശബ്ദവും ഇല്ല. ഞാൻ വേറെ പോക്കായി, എന്റെ ഫോൺ വല്ല കേട് വന്നു. അപ്പം രണ്ടാമത് പിന്നിടിഞ്ഞോട്ട് ഏറ്റ് ഏറ്റ്, അതാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റ് ഞാൻ അന്നേരം ആലോചിക്കും എവിടൊക്കെ പോകണം എന്ന്, അതൊക്കെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അത് വന്നു, ഏത് യോഗത്തിന്, സംസ്കാരത്തിന്റെ യോഗത്തിന് വരണം എന്ന് പറഞ്ഞാൽ ഏറ്റ് ഞാൻ വന്നിരിക്കും. ഇത് ആരാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ബന്ധങ്ങൾ കിട്ടുക? ഇപ്പൊ പ്രസാദിനെ വിളിച്ചു, ഞാൻ വരുന്നു. മുഞ്ഞനാടിനെ വിളിച്ചു, ഞാൻ ഉണ്ടാകും. പക്ഷെ വന്നിച്ചു പോയ പ്രശ്നങ്ങളുണ്ട്. അനിൽ അനിൽ അപ്പനൊക്കെ നമ്മുടെ നമ്മുടെ കൊട്ടാരക്കരയുടെ അഭിമാനമാണ്. ഇവരെയൊക്കെ നമുക്ക് വിളിപ്പാടകരെ നിന്ന് വിളിച്ച് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഹൃദമാണ്, നമ്മുടെ സംസ്കാരയുടെ ഒരു ബലമാണ്, നമ്മുടെ സൗഹൃദത്തിന്റെ ബലമാണ്. ഞാൻ നേടുന്നില്ല, എല്ലാവരോടും എൻ്റെ സ്നേഹം ഞാൻ സൂക്ഷിക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഇനിയും നമുക്ക് കാണാം. സംസ്കാരയും നിശ്ചയമായിട്ട് എല്ലാ സെക്കൻഡ്സിൻ്റെയും ഉണ്ടാകണം. അധ്യക്ഷൻ ഡോക്ടർ സി ബ്രിട്ടീഷ് സാറ്, പ്രിയപ്പെട്ട എന്നേറെ സാറ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സംസ്കാരം പങ്കെടുത്തോളൂ. കൊട്ടാരക്കരയിലെ നമ്മുടെ ഈ സ്നേഹ സാംസ്കാരിക കൂട്ടായ്മ പങ്കെടുത്തോളൂ. വളരെയേറെ ചാരിതാർത്ഥ്യമായ മുഹൂർത്തമാണ് വിസ്മയമുഹൂർത്തങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ സാഹിത്യപരവും വൈജ്ഞാനികവുമായ വശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കൊട്ടാരക്കരയുള്ള ഒരു കാലത്ത് വളരെ നിർജീവമായി പോയ ഒരു സാംസ്കാരിക മണ്ഡലത്തെ പുനരുദ്ധരിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ ഏറ്റവും സജീവമാക്കുവാൻ എങ്ങനെ സാറിൻ്റെയൊക്കെ സാന്നിധ്യം, അപ്പോൾ അതൊക്കെ തന്നെ ഇവിടെ ലിക്വിഡ് ബോംബ് സാഹചര്യമൊക്കെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ തീരുമാനിച്ചവരുടെ കൃത്യം 2 മണിക്ക് യോഗം തുടങ്ങുകയും 5 മണിക്ക് ഇത് അവസാനിക്കുകയും ചെയ്യുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും അധ്യാപകനും നമ്മുടെയൊക്കെ ആദരണീയമായ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ സാറിന് സംസ്കാര പേരുള്ള നമ്മൾ ഓരോരുത്തരുടെയും പേരുള്ള അഖിലമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ യോഗ ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരിയെ നമ്മുടെ MLA സംസ്കാരികളെയും ഇവിടെ ബോധിപ്പിച്ചതുപോലെ തന്നെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നമ്മളൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് ബി ഏഷ്യാപ്പറ്റി അവർക്കും ഈ യോഗത്തിന്റെ പേരിലും സംസ്കാരത്തിന്റെ പേരിലും കൃതജ്ഞത അർപ്പിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്തത് ഡോക്ടർ സി ആർ പ്രസാദ് സാറാണ്. സാറ് നേരത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉപദേശ സമിതി അംഗമായിരിക്കുമ്പോൾ തന്നെ സംസ്കാരവും ചേർന്നുകൊണ്ട് വലിയ ഒരു മുഴുവൻ ദിവസ പരിപാടി ചെറുകഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കേരള സർവ്വ സംബന്ധിച്ചുള്ള സാറിന്റെ പരിചയ വലയത്തില്, സാറിന്റെ അധ്യാപന ജീവിതത്തില്, സാറിന്റെ വിവിധ മേഖലകളുള്ള പരിചയങ്ങളൊക്കെ തന്നെ ഈ സംസ്കാരത്തിലേക്ക് കൂട്ടിയേൽപ്പിക്കുകയും കൊട്ടാരക്കരയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ തന്നെ സാറിന് പരിചയപ്പെടുത്തുകയും അതിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മൾ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ സി ആർ പ്രസാദ്. അദ്ദേഹത്തിന് ഈ സംസ്കാരത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്.
പുസ്തകം ഏറ്റുവാങ്ങിയത് അട്ടുകടക്ക അനുകുമാർ അമ്പലക്കര. ഞാൻ തുടർന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം, നമ്മളൊപ്പം പ്രവർത്തിക്കുന്ന അമ്പലക്കര അനുകുമാർ അവർക്കും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ആശംസ അറിയിച്ച ശ്രീമതി വി ശ്യാമളയാമ നഗരസഭാ ചെയർപേഴ്സൺ, ജനപ്രതിനിധികളായിട്ടുള്ള ശ്രീ സി മുകേഷ്, എസ് ആർ രമേശ്, അട്ടുകേറ്റി കുടുംബകൃഷ്ണമേനോൻ, ഇവരൊക്കെ തന്നെ സംസാരിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ സഹായ സഹകരണം നൽകി വരുന്ന വ്യക്തിത്വങ്ങളാണ്, കൊട്ടാരക്കരയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സാറുമായി ഒപ്പം പ്രവർത്തിക്കുന്ന, അല്ലെ, നമ്മുടെ കൊട്ടാരക്കരയിലെ എല്ലാ പ്രവർത്തനവും നമ്മളൊപ്പം പ്രവർത്തിക്കുന്ന ഡോക്ടർ പുല്ലൂർ സോമരായ സാറ്, കരയോള ജോസ് സാറ്, ഇബ്രാഹിം കരിക്കർ സാറ്, ശ്രീകവി നിന്നേശ്വർ സദാശിവ സാറ്, അജയൻ ഭട്ട്ര, എ കെ ഗാവമാഷ്, മുട്ടോ ദേവാന സാറ്, മാധവ സുകുമാർ, ശ്രീമതി ലതാ പയ്യാൽ തുടങ്ങി ഈ ചടങ്ങിൽ സംസാരിക്കുകയും അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ നമ്മുടെ ഈ യോഗത്തിൽ സംബന്ധിച്ച ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടും സാറിന്റെ സൗഹൃദപരമായി ബന്ധപ്പെട്ടും ഒക്കെ നിലനിൽക്കുന്ന പ്രൗഢമായ വളരെ സ്നേഹമുഖരമായ സദസ്സിനും നന്ദി സംസ്കാരവുമായി അറിയിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ എന്റെ ജനറൽ സെക്രട്ടറി മുരളി സാറ്, അതുപോലെ തന്നെ സാർപ്പതിൽ പലപ്പോഴും നമ്മുടെ ഒരു ഇരി തുടങ്ങുന്ന എട്ടാം ക്ലാസ്സുകാരി മുതൽ എനിക്ക് തെളിഞ്ഞവരെ വരെ വേദിയിൽ കോർത്തിണക്കുന്ന ഇങ്ങനെ സാറ്, എപ്പോഴും സാറിന്റെ ഒരു പുസ്തകം ഇങ്ങനെ പ്രകാശം ചെയ്യുക, പുസ്തകം പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ സാറിനെ ഫോക്കസ് ചെയ്ത് പരിപാടിക്ക് ഒരിക്കലും സാറ് നിന്നൊരു നാളല്ല, എപ്പോഴും കത്തിന് പുറകെ നിന്നുകൊണ്ട് നിർബന്ധിച്ചാണ് സാറിനെ വിളിച്ചിരുത്തുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു ചടങ്ങിനും ഏതായാലും നമ്മളെ നമ്മൾ സാറ് കേൾക്കില്ല, ഏതായാലും നമ്മൾ പറഞ്ഞാൽ നമ്മളെ സാറിന് ശാസിക്കാനുള്ള അധികാരമുണ്ട്. ഏതായാലും കുഞ്ഞിനാടൊക്കെ വിചാരിച്ചുകൊണ്ടിവിടെ സാറിന്റെ പുസ്തകം ഇറങ്ങാൻ കഴിഞ്ഞു. ഏതായാലും ഇങ്ങനെ ഒരു ചടങ്ങിനെ സാറിന് താല്പര്യമുള്ള ആയിരുന്നില്ല കാര്യം, എങ്കിലും സാറേ ഇതൊരു സാറിന്റെ വ്യക്തികളാണെന്നും തന്നെ ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ആവശ്യമാണ്, സംസ്കാരം ആവശ്യമാണെന്നുള്ള ആ ഒരു നമ്മുടെ ഒരു അഭ്യർത്ഥന മാനിച്ചാണ് സാർ ഇത്തരത്തിൽ ലളിതമാക്കാൻ ഒരു സാറിന് തീരുമാനിച്ച ചടങ്ങ് ഇത്രയും പ്രൗഢമായി നടന്നത്. തീർച്ചയായിട്ടും ഇതിന് വലിയൊരു ഹോളില് മുഞ്ഞിനാട് ഭക്തന്മാർ സൂചിപ്പിച്ചതുപോലെ ഒരു 10-500 പേരെങ്കിലും സാറിനെ വിളിക്കാതെ തന്നെ വരുന്ന ഒരു ചടങ്ങ് ഇത് മാറുമായിരുന്നു. സാറിന്റെ ഒരു നിർബന്ധ ബുദ്ധിയും സാറിന്റെ പിൻവാങ്ങലും കൊണ്ടാണ് ഈ യഥാർത്ഥത്തിൽ ഈ പ്രൊഡമയാണെന്ന് പറയും. ഇത്രയും സാർ വിളിക്കാതെ തന്നെ ഒന്നുകൂടി നമുക്കെല്ലാം തന്നെ അറിയാം. അപ്പം അതിന് സാറ് നിന്നെന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായിട്ടും എങ്ങനെ സാറിനോടുള്ള സംസ്കാരങ്ങളൊരു നന്ദി ഞാൻ ഔചാര്യമായിട്ടും പറയാൻ പാടില്ലെങ്കിലും പറയുകയാണ്. ഈ ചടങ്ങിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു.